വെയിലക്സ് നല്ല പ്രശ്നമുണ്ട്, ഇടക്ക് ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുക. ഞാൻ നേരത്തെ ഐ ഡി ഇട്ടെങ്കിലും രണ്ട് മൂന്ന് പ്രാവശ്യം പുറത്ത് പോയി, കുറഞ്ഞ പത്ത് ഒരു കാമണിക്കൂറിൻ്റെ ഉള്ളിൽ. എന്നതുപോലെ ഇനി ഇപ്പോൾ അൽഹംദുലില്ലാ ശരിക്ക് നിൽക്കുന്ന കാണാനുണ്ട്. ആളുകളും തന്നെ സാധാരണ പോലെ ഇല്ലാതെ എത്തതും ഒന്ന് കാരണം അതാ, ആളുകൾ വന്ന് വരുമ്പോഴേക്ക് ഏതാനും സമയങ്ങളെ കൊണ്ടൊന്നായിട്ട് തെറിച്ചു പോവുക. ഏതായാലും ഉള്ളവർ കേൾക്കട്ടെ, ബാക്കിയുള്ളവർക്ക് കൂടി കയറി വരാനുള്ള സാഹചര്യം അള്ളാഹു സുബ്ഹാനഹു വതആല എളുപ്പമാക്കട്ടെ എന്ന് ദുആ ചെയ്യാം. അത്തക്ബീറു വസാഇറുൽ അർക്കാനിൽ ഖൗലിയത്തി, നിസ്കാരം തുടങ്ങുന്നത് തന്നെ തക്ബീറത്തുൽ ഇഹ്റാം നിയ്യത്തോടു കൂടി നിർവഹിക്കുന്ന തക്ബീറത്തുൽ ഇഹ്റാമാണ്. നിയ്യത്ത് പക്ഷേ കൽബിലാണ്, അത് ബുദ്ധിക്ക് തകരാറില്ലാതെ നിലനിൽക്കുമ്പോഴൊക്കെ ചെയ്യാൻ പറ്റുന്ന ഫർളാണ്. ബുദ്ധിക്ക് തകരാറ് സംഭവിച്ചാൽ നിസ്കാരം ഫർളില്ല താനും, അതുകൊണ്ടാണ് അത് സംബന്ധിച്ച് കാര്യമായൊന്നും പറയാതിരുന്നത്. നിയ്യത്തിനെ സംബന്ധിച്ച് അവിടെ നിന്നിങ്ങോട്ട് കൗലിയായ അഞ്ച് ഫർളുകൾ നമ്മൾ പറഞ്ഞല്ലോ. നിയ്യത്ത് കൽബിയാണ്, അത് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ കൗലിയായ റുക്കിന് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലല, പിന്നെ ഫാത്തിഹയാണ്. ഫാത്തിഹ വേറെ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഫാത്തിഹ ഒഴികെ മറ്റുള്ള കൗലിയായ വാചികമായി നിർവഹിക്കുന്ന റുക്നുകൾ തക്ബീറത്തുൽ ഇഹ്റാം, അവസാനത്തെ അത്തഹിയാത്ത്, അവസാനത്തെ അത്തഹിയാത്തിന് ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് നിർവഹിക്കുന്ന സ്വലാത്ത്, പിന്നെ ആദ്യത്തെ സലാം. ഇതാണിപ്പോ ഫാത്തിഹ ഒഴികെയുള്ള കൗലിയായ റുക്നുകൾ. മൻ അജസ, ഒരാൾ അശക്തനായ, അൻഷയ്ഇം മിൻഹ, കൗലിയായ റുക്നുകളിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് നിർവഹിക്കാൻ, അതുച്ചരിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? ലിഹറസിൻ ഖിൽഖീൻ, പ്രകൃതിപരമായ സൃഷ്ടിപരമായി തന്നെ ഉള്ള സംസാരശേഷി ഇല്ലായ്മ കൊണ്ട്. ഹർസ് എന്ന് പറഞ്ഞാൽ സംസാരശേഷി ഇല്ലാതിരിക്കുക, മൂകത എന്നർത്ഥം. അതെങ്ങനെ ഖിൽഖീൻ? പ്രത്യേകം എന്തെങ്കിലും ഇടക്കാലത്ത് വല്ല രോഗവും വന്നുകൊണ്ട് സംസാരശേഷി നഷ്ടപ്പെട്ടതല്ല, ഇവന്റെ സൃഷ്ടിപരമായി തന്നെ തുടക്കത്തിലെ സംസാരശേഷി ഇല്ലാത്ത ആളാണ്. അയാളെ സംബന്ധിച്ച് തക്ബീറത്തുൽ ഇഹ്റാം ഉച്ചരിക്കാൻ സംസാരിക്കാൻ കഴിയുന്നില്ല. അത്തഹിയാത്ത് ഓതാനും അതുപോലെ തന്നെ സ്വലാത്ത് ചൊല്ലാനും സലാം പറയാനും ഒന്നും നാവ് അനക്കിക്കൊണ്ട് സംസാരിക്കാനുള്ള ശേഷി ഇല്ലെങ്കിൽ സഖതാൻഹു, ആ ഫർളുകൾ അവനെ തൊട്ട് ഒഴിവാകും. അവൻ മനസ്സിലാക്കിയാൽ മതി, മറ്റ് നിവൃത്തിയില്ലല്ലോ സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട്. ഔ ഹർസിൻ ത്വാരിഇൻ, ഇനി ഇങ്ങനെയുള്ള കൗലിയായ ഫർളുകൾ ഉച്ചരിക്കാൻ പറ്റാതെ വന്നത് പുതുതായി വന്ന ഈ സംസാരശേഷി ഇല്ലായ്മ കൊണ്ടാണ്. ഈ മൂകത ഇടയ്ക്കൻ ദോസുക്കോട് വന്നിട്ട് സംഭവിച്ചു പോയതാണ്. പ്രകൃതി അവന് സംസാരിക്കുന്നതിന് തകരാറൊന്നും ഇല്ലായിരുന്നു, ശരിക്കും സംസാരിച്ചിരുന്ന വ്യക്തി തന്നെ. ഇടക്കാലത്ത് സംസാരശേഷി നഷ്ടപ്പെട്ടു പോയി. അവനാണെങ്കിലോ ഹറക്കലിസാനഹു, അവൻ നാവിനെ അനക്കണം. ഉച്ചരിക്കാൻ സംസാരിക്കാൻ ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നാവിനെ അനക്കണം. ബിഹീവ കൊണ്ട് ഈ പറയപ്പെട്ട റുക്കുനുകളിൽപ്പെട്ട ഏത് റുക്കിനും ആണോ പറയാൻ കഴിയാത്ത അവസ്ഥ വന്നതെങ്കിൽ അത് നാവുകൊണ്ട് അനക്കുക. ഫൈൻ നജസായാലും കഴിയില്ല, നാവ് അനക്കാനും പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ നവാഹു ബി കൽബിഹി, കൽബ് കൊണ്ട് കരുതിയാൽ മതി. തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലുന്നതായിട്ട് കൽബ് കൊണ്ട് ചെല്ലുക, അതുപോലെ തന്നെ അത്തഹിയാത്ത് കൽബ് കൊണ്ട് ഓതുക, സ്വലാത്ത് കൽബ് കൊണ്ട് ചെല്ലുക, സലാം കൽബ് കൊണ്ട് നിർവഹിക്കുക. ഇങ്ങനെ ഇനി അങ്ങനെ സംസാരശേഷി ഇല്ലായ്മയല്ല പ്രശ്നം, പിന്നെ അറബി പഠിച്ചിട്ടില്ല, അങ്ങനെ അറിയില്ലോന്. വമൻ അജസ, ഒരാൾ അശക്തനായത്, അനിൽ അറബിയത്തി, അറബി ഭാഷ, അറബി ഭാഷ പഠിച്ചിട്ടില്ല. ഉദാഹരണം, അവനൊരു ഒരു അമുസ്ലിം ആയിരുന്നു, അറബി നാട്ടിൽപ്പെട്ട അല്ലാത്ത നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെയുള്ള ഒരു അമുസ്ലിമായ മനുഷ്യനാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ മാതൃഭാഷയല്ല, നേരത്തെ മുസ്ലിം അല്ലാത്തത് കൊണ്ട് മതഭാഷയും അല്ല അദ്ദേഹത്തെ സംബന്ധിച്ച്.
അതുകൊണ്ട് തന്നെ അദ്ദേഹം അറബി പഠിച്ചിട്ടില്ല, സംസാരിക്കുന്നതിന് തകരാറൊന്നുമില്ല. എന്നാൽ അയാൾ എന്ത് ചെയ്യണം? ഇസ്ലാമതം സ്വീകരിച്ചാൽ നിർബന്ധമായി വജബ തഅല്ലുമു, ഇത്തരം നിർബന്ധമായ തക്ബീറത്തുൽ ഇഹ്റാം ഉച്ചരിക്കാൻ, അത്തഹിയ്യാത്ത് ഓതാൻ, സ്വലാത്ത് ചൊല്ലാൻ, സലാം ചൊല്ലാൻ തുടങ്ങിയ ഫർളുകൾ നാവുകൊണ്ട് അറബിയിൽ ഉച്ചരിക്കാൻ വേണ്ടി പഠിക്കൽ വുജൂബാണ്. അങ്ങനെ അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു, പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടക്ക് വൈൻവാക്കൽ വക്കത്തു, വക്കത്ത് വളരെ ഇടുക്കമായി, അഥവാ കുറേ ശ്രമിച്ചു, അതിൽപ്പെട്ട ഏതോ ഒന്നോ രണ്ടോ ഒക്കെ പഠിച്ചു, പക്ഷെ അത്തഹിയ്യാത്ത് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് നിസ്കരിക്കേണ്ട ടൈമായി, നിസ്കാരം ഖളായി പോകുമെന്ന് കണ്ടു. എങ്കിൽ തർജ്ജമ, അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അതിൻ്റെ പരിഭാഷ പറയാം. അത് ബിയ്യിലോത്തിൻ ഷാ, അവനറിയുന്ന ഏത് ഭാഷയിലും, അവൻ്റെ മാതൃഭാഷ ഒന്നും ആയിക്കൊള്ളുന്നില്ല അവിടെ. അവനറിയുന്ന ഒരു ഭാഷ, ഉദാഹരണം ഒരു മലയാളിയാണ്, അയാൾക്ക് മലയാളത്തിലും പറയാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയും. മലയാളി ആയതോടുകൂടി എന്നാ ഇംഗ്ലീഷ് പറഞ്ഞാലും വിരോധമൊന്നുമില്ല. കാരണം തൽക്കാലം ഇദ്ദേഹം പുതുമുസ്ലിമാണ്, ഇപ്പോൾ ഇസ്ലാമിലേക്ക് വന്നേ ഉള്ളൂ, അതല്ലെങ്കിൽ ഒരു ചെറിയ കുട്ടിയായിരുന്നു, ഇപ്പോൾ പ്രായപൂർത്തി എത്തിയത്. അതിനു മുമ്പ് അദ്ദേഹം ആ കുട്ടിക്ക് മദ്രസയോ ഇസ്ലാമിനെ പറ്റിയോ ഒന്നും അറിയില്ല, അദ്ദേഹം പഠിച്ചിട്ടുമില്ല. ഇങ്ങനെ നിർബന്ധമായി സമയത്ത് പഠിക്കാൻ ശ്രമിച്ചു, പക്ഷേ പഠിച്ച് പൂർത്തിയാകുന്നതിന് മുമ്പ് നിസ്കാരത്തിന്റെ സമയം ഖളായി പോകുമെന്ന് കണ്ടാൽ തൽക്കാലം അത് പഠിച്ച് ആകുന്നത് വരെയുള്ള നിസ്കാരം സൂറത്ത് ഫാത്തിഹ വെച്ചിട്ടോ, അത് വേറെ പറയുന്നുണ്ട്. അതല്ലാത്ത തക്ബീറത്തുൽ ഇഹ്റാം, അത്തഹിയ്യാത്ത്, സ്വലാത്ത്, സലാം പോലത്തത് മറ്റു ഭാഷയിൽ ഉപയോഗിക്കാം. പക്ഷേ വയ്യദു സ്വലാത്ത, ഇങ്ങനെ അറബിയല്ലാത്ത ഭാഷയിൽ ഈ ഫർളുകൾ പറഞ്ഞ് നിസ്കരിച്ച വ്യക്തി പിന്നെ പഠിച്ചതിന് ശേഷം മടക്കി നിസ്കരിക്കൽ നിർബന്ധമാണ്. ഇം കസറ ഫിത്താലുമി, അറിവ് പഠിക്കുന്നതിൽ വീഴ്ച വരുത്തിയ ആളാണെങ്കിൽ, ഉദാഹരണം ഒരാൾ മുസ്ലിമായിട്ട് മാസങ്ങളായിട്ടുണ്ട്, അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലിയും ഏർപ്പാടും ശോലും ആയിട്ട് നടന്നു, നിർബന്ധമായ ഈ നിസ്കാരത്തിൽ ചൊല്ലേണ്ട കാര്യങ്ങൾ പോലും അറബിയിൽ അയാൾ പഠിച്ചിട്ടില്ല, എന്നാ പിന്നെ നിസ്കരിക്കാൻ നിൽക്കാൻ പറ്റൂല. തൽക്കാലം പഠിക്കുന്നത് വരെ അറബി അല്ലാത്ത ഭാഷയിൽ പറയുകയും നിർബന്ധമായും വേഗം പഠിക്കുകയും പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത്രയും നിസ്കാരങ്ങൾ വീണ്ടും മടക്കി നിസ്കരിക്കുകയും ചെയ്യൽ നിർബന്ധമാണ്. അതേസമയത്ത് വീഴ്ചയൊന്നും ഇല്ലെങ്കിൽ പിന്നെ മടക്കി നിസ്കരിക്കേണ്ടതില്ല. രണ്ട് അൽ ഫാത്തിഹ, ആ കൗലിയ ഫർളാണെങ്കിലും അത് പ്രത്യേകം പറയേണ്ട, കാരണം ഖുർആനാണല്ലോ, ബാക്കിയുള്ളത് ഖുർആനല്ല, അതുകൊണ്ട് അതിന് പരിഭാഷപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം ചെയ്യാം, ഉടനെ പഠിക്കണം. പഠിക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടില്ല, വേഗം പഠിച്ചു കഴിഞ്ഞു, എന്നാൽ പഠിച്ചോടം മുതൽ അറബിയിൽ, അതുവരെ അറബി അല്ലാത്ത ഭാഷയിൽ പഠിച്ചിട്ട് പഠിക്കുന്ന വിഷയത്തിൽ വീഴ്ച വരുത്തിയിക്കുകയാണെങ്കിൽ തൽക്കാലം അങ്ങനെ ചെയ്തെങ്കിലും പിന്നീട് മടക്കി നിസ്കരിക്കണം. എന്നാൽ ഫാത്തിഹയ്ക്ക് വിധി വ്യത്യാസമുണ്ട്. മൻ അജസ അനിൽ ഫാത്തിഹത്തി, ഫാത്തിഹ ഓതുന്നതിന് ഒരാൾ അശക്തനായി, എങ്ങനെ ഓതുക? കാണാപാഠം അറിയില്ല എന്ന് അവന് നോക്കിയോതാ, നോക്കിയോതാനും അറിയില്ല, അങ്ങനെയാ, രണ്ടും അറിയാതക്കണം. ഫാത്തിഹ ഓതാൻ കഴിയാതൊക്കെ അപ്പൊ സംസാരശേഷി ഇല്ലാത്തവനല്ല പറ്റിയല്ല പറയുന്നു, സംസാരശേഷിയൊക്കെ ഉണ്ട്, പക്ഷെ ഫാത്തിഹ പഠിച്ചു കഴിഞ്ഞിട്ടില്ല, കാണാപാഠം കിട്ടൂല. എന്നാ നോക്കിയോതാൻ കിട്ടുമോ? എന്നാ നോക്കിയോതണം, നോക്കിയോതാനും കിട്ടൂല. എന്നാ പഠിക്കാനുള്ള വല്ല മാർഗം വേറെ ഉണ്ടോ? അതുമില്ല, എത്ര ചൊല്ലിയിട്ടും പാടാകണില്ല. അങ്ങനെ ഓരോ കെലിമത്ത് ഓതി 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 പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പഠിപ്പിക്കാൻ ആളില്ല, അല്ലെങ്കിൽ നോക്കിയോതാൻ കിട്ടും, കാണാതെ കിട്ടൂല, എഴുതിയ മുസാഫ് ഒന്നുമില്ല. ഇങ്ങനെ ഫാത്തിഹ ഓതാൻ സാധിക്കാതെ വന്നാൽ പിന്നെ അവൻ എന്ത് ചെയ്യണം? അവൻ ലസിമഹു, ആ പരിഭാഷപ്പെടുത്തല്ല വേണ്ട, ലസിമഹു, ആ ഫാത്തിഹ ഓതാൻ കഴിയാതെ വന്ന ആൾക്ക് നിർബന്ധമാവുക. സബോ ആയാത്തിൻ, ഏഴ് ആയത്തുകൾ ഓതുക. ഫാത്തിഹ അല്ലാത്ത, ഫാത്തിഹ ആയത്താണല്ലോ, അപ്പൊ ഫാത്തിഹ അല്ലാത്ത മറ്റേതെങ്കിലും സൂറത്തുകളിൽ നിന്നുള്ള ഏഴ് ആയത്ത് ഓതുക. പക്ഷെ ഏഴ് ആയത്തെങ്ങനെയെങ്കിലും അങ്ങോട്ട് ഒപ്പിച്ചാ പോരാ, ലാ യൻഖുസു ഹുറൂഫുഹ, ഈ ആയത്തുകളുടെ ഹറഫുകൾ, അക്ഷരങ്ങൾ കുറയരുത്. അൻ ഹുറൂഫിൽ ഫാത്തിഹത്തി,
ഫാത്തിഹയിലുള്ള ഹർഫുകൾ അക്ഷരങ്ങൾ എത്രയുണ്ടോ ആ എണ്ണം കുറയാത്ത ഏഴായത്ത്. ഇവന് ഏഴായത്ത് അറിയാം, പക്ഷേ ഏഴായത്തോടും കൂടി കൂട്ടി നോക്കുമ്പോൾ 100 ഹർഫുകളേ ഉള്ളൂ. എന്നാ പോരാ, ബാക്കിയുള്ളതും കൂടി ഓതണം. അപ്പൊ ഏഴ് മതിയാക്കുക എന്ന് പറഞ്ഞത് ഏഴ് കൊണ്ട് തന്നെ ഫാത്തിഹയുടെ ഹർഫുകളുടെ എണ്ണം തികയുന്നുണ്ട് എങ്കിൽ 7, ഇല്ലെങ്കിൽ ആ എണ്ണം തികയുന്നത് വരെയുള്ള മറ്റ് ആയത്തുകൾ ഓതുക. എന്നാ എത്ര എന്ന ഫാത്തിഹന്റെ ഹർഫുകൾ? എല്ലാ മുസ്ലിമായ മനുഷ്യനും അറിഞ്ഞിരിക്കൽ നിർബന്ധമായതാണല്ലോ ഫാത്തിഹ. ഫാത്തിഹയിൽ നിന്ന് ഒരു ഹർഫ് ഒഴിവായിപ്പോയാൽ, മനഃപൂർവ്വം ഒഴിവായിപ്പോയാൽ അവൻ നിസ്കാരം ശരിയാകാതെ പോവും. അറിയാതെയാണെങ്കിൽ അത് മടക്കി ചെല്ലൽ നിർബന്ധമാണ്. അപ്പൊ എത്ര ഹർഫ് ഉണ്ടത്? അത് പഠിക്കലൊരു നിർബന്ധമായ ഇൽമിനെയാണല്ലോ. എന്നാൽ വഹിയ ഫാത്തിഹയിലുള്ള ഹർഫുകൾ മിഅത്തുൻ വസിത്തത്തുൻ വഹംസൂന ഹർഫൻ, 156 ഹർഫുകളാണ്. സാധാരണ നമ്മൾ ഓതുന്ന ഖിറാത്ത് അനുസരിച്ച് 156 ആയത്തുകളുണ്ട്. അതായത് ബിസ്മി ഉൾപ്പെടെ കൂട്ടുകയും മാലിക് യൗമിദ്ദീൻ എന്ന് മീമിനെ നീട്ടിച്ചിരിക്കുകയും, അതാ നമ്മൾ ഓതും പോലെ എന്നറിയാം. നമ്മളെ സാധാരണ ഖിറാത്ത് ഇപ്പൊ അങ്ങനെയാണല്ലോ, മാലിക് യൗമിദ്ദീൻ എന്ന് മീമ് നീട്ടിക്കൊണ്ടുള്ള ഖിറാത്ത് ബിസ്മി ഉൾപ്പെടെ 156 ആയത്ത്. ഇനി ഏഴ് ഖുറാത്തിൽ ഖിറാത്തിൽപ്പെട്ട ഖുറായിങ്ങൾ മലിക് യൗമിദ്ദീൻ എന്ന് ഓതിയവരുമുണ്ട്. അതും സഹിയായ ഖിറാത്ത് തന്നെ. ഒരാൾ അങ്ങനെ ഓതുകയാണെങ്കിൽ തെറ്റല്ല, അങ്ങനെയും ഓതാം. അങ്ങനെ വരുമ്പോൾ 155 ഹർഫ് വരും. അപ്പൊ നമ്മൾക്കിപ്പോ സാധാരണ ഓതുന്നത് മലിക് യൗമിദ്ദീൻ എന്നായതുകൊണ്ട് ആ 156 ഹർഫുകൾ തന്നെ വേണം. ഇതാണ് ഫാത്തിഹയുടെ ഹർഫ്. അപ്പൊ ഫാത്തിഹ ഓതാൻ അറിയാത്ത ആള് മറ്റ് സൂറത്തുകളിൽ നിന്നുള്ള ആയത്തുകൾ അറിയുമെങ്കിൽ 156 ഹർഫിൽ കുറയാത്ത, അതോടുകൂടി തന്നെ ഏഴായത്തിൽ കുറയാത്ത ഖുർആൻ ഓതുക. ഹർഫ് തികയാണെങ്കിൽ ഏഴായത്ത് മതി. 156 ഹർഫ് തികയുന്നില്ലെങ്കിൽ ഏഴ് കൊണ്ട് നിർത്തണ്ട, ആ ഹർഫിൻ്റെ എണ്ണം നിർത്തൂ. അതായത് രണ്ട് കാര്യമാണ് പ്രധാനം. ഒന്ന്, ഫാത്തിഹയുടെ ആയത്തുകൾ ഏഴാണ് എന്നത് ഖുർആന് കൊണ്ടും ഇജ്മാ കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ്. ഏഴായത്താണ്. വലഖദ് ആതൈനാക സബഅൻ മിനൽ മഥാനി വൽ ഖുർആനൽ അളീം എന്ന് അല്ലാഹു തആല പറഞ്ഞ ഫാത്തിഹയെ പറ്റിയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചത്. അപ്പൊ മഥാനി ആവർത്തിച്ചോതപ്പെടുന്ന ഏഴ് മഹത്തായ ആയത്തുകൾ ഉൾക്കൊള്ളുന്ന ഫാത്തിഹ സൂറത്ത് താങ്കൾക്ക് നാം നൽകിയിരിക്കുന്നു എന്ന് അള്ളാഹു പറയുക. അപ്പൊ ഏഴ് ആയത്തുകളാണ് ഫാത്തിഹക്ക് എന്ന കാര്യം മുസ്ലിം ഉമ്മത്തിൽ തർക്കമില്ലാത്തതാണ്, ഐക്യകണ്ഠേൻ അംഗീകരിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് ഏഴായത്ത് വേണം. ഫാത്തിഹയ്ക്ക് പകരം ഓതുകയാണെങ്കിലും ഏഴായത്ത് വേണം. എന്നാൽ ഫാത്തിഹയുടെ ഹറഫുകളൊന്നും വിടാതെ സൂക്ഷിച്ചോതൽ നിർബന്ധമായതുകൊണ്ട് ഫാത്തിഹയുടെ ഹറഫിന്റെ എണ്ണം 156 ഹർഫുകളാണ്. അപ്പൊ അതിന് പകരം ഓതുന്നത് 156 ഹർഫിൽ കുറയാൻ പാടില്ല. ഫഇൻ അജസ, ഇനി അതിന് പകരം മറ്റ് ആയത്തുകൾ ഓതാനും കഴിയാതെ വന്നു. കാരണം ഖുർആൻ ഒന്നും അവൻ അറിയില്ല എങ്കിലോ. ഫസബഅതു അംവാഇൻ മിനൽ ദിക്രി, ദിക്റുകളിൽ നിന്നിട്ട് ഏഴിനം ദിക്ർ. ഉദാഹരണം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാ, ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ, സുബ്ഹാനക്കല്ലാഹു വബിഹംദിക, ഇങ്ങനെ തുടങ്ങി ഏഴ് ഇനം ദിക്റുകളാവാം ഈ ആയത്തിന് പകരം. അത് തന്നെ എങ്ങനെയാവണം? കദാലിക്ക, ഈ ഹർഫുകളുടെ എണ്ണം കുറയരുത്. 156 ഹർഫിൽ കുറയാതിരിക്കുകയും ഏഴിനം ദിക്റുകൾ ചൊല്ലുകയും ചെയ്യാം. ഒരേ ദിക്റാണ് സുബ്ഹാനല്ലാഹു സുബ്ഹാനല്ലാഹു സുബ്ഹാനല്ലാഹ് എന്ന് ഏഴെട്ടം ചൊല്ലിയാൽ പോരാ നഷ്ടം. ഏഴ് തരം ദിക്റുകൾ ഏഴ് ആയത്തിന് പകരം. ഹർഫുകളുടെ എണ്ണം 156 അതുകൊണ്ട് ആ 156 ആകുന്നത് വരെ ഇങ്ങനെ. അതിനും അറിയില്ല, കാരണം ഇപ്പോ ഒരു മണിക്കൂർ മുമ്പ് ഇസ്ലാമിൽ വന്ന ആളാ, അയാൾ അതൊന്നും പഠിച്ചിട്ടില്ല. എന്നാലോ ഫവുഖൂഫുൻ ബിഖദരിഹ, ഫാത്തിഹ ഓതാൻ ആവശ്യമായ അത്ര സമയം നിൽക്കുക, വെറുതെ ഇങ്ങനെ നിൽക്കുക. കാരണം ഫാത്തിഹ അറിയില്ല,
പകരം മറ്റു സൂറത്തുകളിൽ നിന്നിട്ട് ആയത്തറിയില്ല, ഏത് തരം ദിക്ർ അറിയില്ല, എന്നാൽ പരിഭാഷ പറഞ്ഞോട്ടേനോ? അല്ല, പരിഭാഷ പറയാൻ പറ്റില്ല, മറിച്ച് അത്ര സമയം മിണ്ടാതിരിക്കുക. ഇതിപ്പോ തീരെ കിട്ടാത്ത ആളെ പറ്റിയാ പറയുന്നത്. ഇനി ഒരാൾക്ക് ഫാത്തിഹ കുറച്ചറിയാം, ബിസ്മി എല്ലാം കിട്ടും, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നും കിട്ടും, അത്ര പഠിച്ചിട്ട്. എന്നാലോ അതാബിഹി, അതിനെ അവൻ കൊണ്ടുവരണം, പഠിച്ച രണ്ടായത്താണ്, ഓക്കെ രണ്ടും ഉണ്ടോ നോട്ടെ. എന്നിട്ടോ വയുബുദലുൽ ബാഖി, ബാക്കിയുള്ള ആറായത്തുകൾക്ക് പകരം, ബാക്കി അഞ്ചായത്തുകൾക്ക് പകരം അവൻ പകരം കൊണ്ടുവരണം മിൻസായിരുൽ ഖുർആനി. അപ്പൊ രണ്ടായത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് അവനറിയാം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നും പഠിച്ചു. ഈ രണ്ടായത്തേ പഠിച്ചിട്ടുള്ളൂ. എന്നാ അത് രണ്ടോ ഓതുക. ബാക്കിയുള്ള അഞ്ചായത്തുകൾക്ക് പകരം വേറെ ഖുർആനിൽ നിന്നിട്ട് വല്ലതും അറിയുമോ എങ്കിൽ അത് ഓതുക. ഇന്ന അസനഹു, അതായത് ഖുർആന്റെ മറ്റ് ഭാഗത്തിൽ നിന്നിട്ട് ഓതാൻ അറിയുമെങ്കിൽ. ഇല്ല, ഖുർആൻ ആകെ ഈ രണ്ടായത്തന്നെ അറിയുള്ളൂ, ബാക്കി ഖുർആൻ ഒന്നും അറിയില്ലെങ്കിൽ ഫമിനൽ ദിക്രി പറഞ്ഞേക്ക്, ബാക്കി അഞ്ച് ദിക്റുകള്, അഞ്ചിനം ദിക്റുകൾ ചെല്ലുക, ഇതേ അറഫിന്റെ എണ്ണം കുറയാത്ത. ദിക്റും അറിയില്ല, അറബിയില് ദിക്റും പഠിച്ചിട്ടില്ല. ആകെ ഈ രണ്ടായത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് മാത്രമേ ഇവൻ അറിയൂ. എങ്കിൽ കററ മാ ഹഫിളഹു മിനൽ ഫാത്തിഹതി, ഫാത്തിഹയിൽ നിന്നും അവൻ മനപ്പാഠം പഠിച്ചതിനെ ആവർത്തിച്ചോദണം. ബിഖദരിഹ, ആകെ ഫാത്തിഹയുടെ അത്ര സമയം. രണ്ടായത്തറിയും, എന്നാൽ ആ രണ്ടായത്തിൽ എത്ര അർഫുണ്ട് എണ്ണി നോക്കുക, എന്നിട്ട് ബാക്കി എത്ര കുറവുണ്ട് അത്രയും ആവുന്നത് വരെ ഈ രണ്ടായത്തുകൾ തന്നെ ആവർത്തിച്ചൂത. കാരണം എന്താ, വേറെ ഖുർആനൊന്നും അവൻ അറിയില്ലല്ലോ. അതുകൊണ്ട് ഫാത്തിഹനൊന്നും അറിയില്ല, പക്ഷേ ഫാത്തിഹന്റെ അത്ര അറിയില്ലെങ്കിൽ അതിന്റെ കുറച്ച് താഴെയായിട്ട് തന്നെ അറിയാം. മിൻസായിരുൽ ഖുർആനി, ഖുർആന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന്. ഫാത്തിഹ അറിയില്ല, ബാക്കി ചില ഭാഗങ്ങൾ, ഉദാഹരണം ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് അവനറിയാം, അല്ലെങ്കിൽ ഇന്ന ആത്മീനാക്കൽ കൗസർ എന്ന സൂറത്ത് അവനൊക്കെ അറിയാം, അതറിയാം. എന്നാൽ അതാണെങ്കിൽ പറഞ്ഞ 156 ഹർഫുകൾ ഇല്ലാണ്. ഇങ്ങനെ വന്നാൽ അത്താബിഹി, ആ അറിയുന്ന ഖുർആൻ കൊണ്ടുവരണം, അത് ഓതുക. ഒരു ഇന്ന ആത്മീനാക്കൽ കൗസർ അറിയും, എന്നാൽ അത് ഓതട്ടെ. എന്നിട്ടോ ഉയബുദുൽ ബാഖി, എത്ര ഹർഫ് പോരായികയുണ്ട്, അത്രയും ഹർഫുകൾക്ക് പകരം കൊണ്ടുവരണം. പിന്നെ ദിക്രി, ദിക്രില്ല, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ പോലത്തെ മറ്റ് ദിക്റുകൾ ചെല്ലുക. അറിയുന്നത് ഖുർആനിൽ നിന്നിട്ട്, അറിയുന്ന ഖുർആനിൽ നിന്നിട്ട് ഓതുക, ബാക്കിയുള്ള ഭാഗത്തിന് മറ്റ് ദിക്റുകൾ അറിയുമെങ്കിൽ അങ്ങനെ ഓതണം. ഇനി ഫാത്തിഹവൻ അറിയില്ല, ഫാത്തിഹ അല്ലാത്ത ഖുർആനിൽ നിന്നിട്ട് അല്പം അറിയും, അത് ഫാത്തിഹയുടെ അത്ര എണ്ണ ഹർഫുകളുടെ എണ്ണം തികയില്ല. ദിക്റുകളൊന്നും അറബിയിലോ അറിയില്ല. എന്നാലോ അവൻ മനപ്പാഠമാക്കിയ ഖുർആൻ അല്ലാത്ത മറ്റു ഭാഗങ്ങളുണ്ടല്ലോ, അതിനെ അവൻ ആവർത്തിച്ചോദണം. ബിഖദരിയ, ഫാത്തിഹയുടെ എണ്ണം അത്ര വരുന്ന, അദ്ദേഹയുടെ ഹർഫിന്റെ എണ്ണം വരുന്ന അത്ര വരെ ആവർത്തിച്ചോത. അപ്പൊ എങ്ങനെയെന്ന് വെച്ചാൽ, എങ്ങനെയെന്ന് ചോദിക്കേണ്ട, ഓതി പഠിച്ചത് എത്ര ഹർഫുണ്ട് എണ്ണി നോക്കിയാൽ കിട്ടുമല്ലോ, ആ എണ്ണി നോക്കിയിട്ട് അത് ഓതുക. ഇനി എത്ര ഹർഫ് കൂടി വേണം 156 ആകാൻ എന്ന് നോക്കുക, എന്നിട്ട് 156 ആകാൻ പൂർത്തി ആകാൻ എത്ര വേണമോ അത്രയും പ്രാവശ്യം ഈ അറിയുന്ന ആയത്തുകളെ തന്നെ മടക്കൂത. വമൻ അജസ, ഇതൊക്കെ പഠിക്കാത്തത് കൊണ്ട് കഴിയാത്ത ആളാണ്. അതിപ്പോ രണ്ട് കൂട്ടർക്കുള്ളൂ, ഒന്ന് പുതുമുസ്ലിമാണ്, പഠിക്കാനാകുന്നേ ഉള്ളൂ, പഠിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ, പഠിക്കാൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ എങ്കിൽ എന്ത് ചെയ്യണം. മറ്റൊന്ന് ഒരു കുട്ടിയാണ്, ഈ കുട്ടിക്ക് നേരത്തെ പഠിച്ചിട്ടില്ല, പ്രായപൂർത്തി എത്തുന്ന സമയത്ത് ആണല്ലോ അവന് ഫർളാകുന്നത്. എപ്പോഴാണോ പ്രായപൂർത്തി എത്തിയത്, ആ സമയത്ത് ഉടനെ ആ സെക്കൻഡ് നിന്ദിക്കാതെ അപ്പൊ തന്നെ പഠിക്കാൻ തുടങ്ങി, പക്ഷെ അപ്പോക്ക് നിസ്കരിക്കേണ്ട ടൈമായി, ഇങ്ങനെ വന്നു എന്നാണ് ഇമാം റംലി റഹ്മഹുള്ള പറയുന്നത്. പ്രായപൂർത്തി എത്തുക, എന്നാൽ ഇബ്നു ഹജ്റുൽ ഹൈതമി തങ്ങൾ പറയുന്നത് അങ്ങനെയല്ല, വകതിരിവ 7 വയസ്സ് പൂർത്തിയാകുക, 7 വയസ്സ് പൂർത്തിയായാൽ തന്നെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണമല്ലോ. അപ്പൊ ആ സമയം ആവുമ്പോഴേക്ക് കുട്ടികൾക്ക് ഫാത്തിഹ സൂറത്തും ചെറിയ സൂറത്തുകളും ഒക്കെ ഓതാൻ പഠിപ്പിക്കുക. അതാണ് നമ്മുടെ മദ്രസ സിലബസിലൊക്കെ കുട്ടികളെ 5-ാമത്തെ വയസ്സിൽ മദ്രസയിലാക്കിയ, 6 വയസ്സ് കഴിഞ്ഞ് 7 വയസ്സ് പൂർത്തിയാക്കുമ്പോഴേക്ക് ആ കുട്ടിക്ക് 2-ാം ക്ലാസ് കഴിഞ്ഞിരിക്കും.
രണ്ടാം ക്ലാസ് കഴിഞ്ഞൊരു കുട്ടിയെ സംബന്ധിച്ച് നിസ്കാരത്തിലെ ഷർത്തുകൾ, അതുപോലെ തന്നെ നിസ്കാരം സഹിഹാൻ ആവശ്യമായ ഫർളുകൾ, അതിലുള്ള നിർബന്ധമായ ദിക്റുകൾ, വളരെ പ്രധാനപ്പെട്ട സുന്നത്തുകളൊക്കെ കുട്ടി പഠിച്ചിരിക്കും. പക്ഷേ ഒരു കുട്ടി അങ്ങനെ പഠിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ വഖതിരിവെത്തിയ ഉടനെ പഠിക്കൽ, കുട്ടിയെ പഠിപ്പിക്കൽ നിർബന്ധമാവും എന്നാണ് ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ പറയുന്നത്. ആട്ടെ, വമൻ നജസ, ഇനി ഒരാൾക്ക് ഫാത്തിഹ ഓതാൻ കഴിയാതെ വന്നത് ബിഹർസിൻ, സംസാരശേഷി നഷ്ടപ്പെട്ടുകൊണ്ടാണ്, മൂകത വന്നു. എങ്ങനെ? ത്വാരിഇൻ, ഇടക്കുണ്ടായതാണ്. മുമ്പ് തകരാറൊന്നുമില്ല, ഇനി ശരിക്കും സംസാരിച്ചിരുന്ന ആളാണ്. ഇടക്ക് സംസാരശേഷി നഷ്ടപ്പെട്ടു, മറ്റു ദിക്റുകളൊക്കെ പറഞ്ഞതുപോലെ ഫാത്തിഹയിലേക്കും വരിക. എന്നാൽ ഫാലിഹി തഹരീക്കു ലിസാനിഹി, നാവനക്കണം. കാരണം നേരത്തെ പഠിച്ച ആളാണ്, പക്ഷെ ഇപ്പം മിണ്ടാൻ വയ്യ, അങ്ങനത്തെ ഒരു രോഗം വന്നുപോയി. ചില പനികളോ മറ്റോ ഒക്കെ വന്നിട്ടുണ്ട്, സംസാരശേഷി ഇടക്ക് വെച്ച് നഷ്ടപ്പെട്ടു പോകുന്നത്. ഓതായൊക്കെ നന്നായിട്ട് അറിയാ, മനസ്സിലുണ്ടാണു. നാ മനസ്സിൽ നടത്തുന്ന കൂട്ടത്തിൽ നാവനക്കുക, ഇനി നാവനക്കാനും പറ്റാത്ത അവസ്ഥയാണെങ്കിലോ അജ്റൽ ഫാത്തിഹത അലാ ഖൽബിഹി, നേരത്തെ പഠിച്ച ആളാണല്ലോ, അപ്പൊ കൽബിൽ ഇങ്ങനെ ഫാത്തിഹ ഓതുന്നതായിട്ട് കൽബിൽ നടത്തുക. ഇങ്ങനെ അനങ്ങുമ്പോത്തിന് പരിഭാഷ പറഞ്ഞാ പോരെ, അറബി അല്ലാത്ത ഭാഷ വരുന്നാ പോരെ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടല്ലോ. അല്ലോ, പഠിച്ചേക്കുന്നത് നല്ലതാണ്. നിസ്കാരം എന്ന് പറയുന്നത് അങ്ങനെയാ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ചെയ്യുന്ന ഇബാദത്ത. ആ ഇബാദത്തിൽ ഭാഷ അറബി തന്നെ ആയിക്കൊള്ളണം എന്ന് കൽപ്പനയുള്ള സല്ലൂഖമാറായിത്തുമൂനി ഉസല്ലി എന്ന ഞാൻ എങ്ങനെയാണോ അതേ വേണം തിരുവല്ലാഹുലിസ്ലമ തങ്ങൾ പറഞ്ഞ അതിന്റെ ഭാഗമാണത്. ആട്ടെ, ഇടക്ക് കട്ടാകുന്നുണ്ടോ അറിയില്ല, ഇല്ലാന്ന് വിചാരിക്കല്ലേ. ഇനി അൽ ഖിയാം, ഇപ്പൊ ഖൗലിയായ റുക്നുകൾ അഥവാ തക്ബീറത്തുൽ ഇഹ്റാം, ഫാത്തിഹ, അവസാനത്തെ തഹിയാത്ത്, അതിനുശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്ത്, സലാം, ഇവ ഉച്ചരിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി ഖൗലിയായ ഫർള് കഴിഞ്ഞു, ഫീലിയായ ഫർളുകളിൽ പെട്ട ഒന്ന് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വന്നാൽ എന്ത് ചെയ്യണം എന്നാണ് ഇനി പറയുന്നത്. അൽ ഖിയാം, ഫീലിയായ ഫർളുകളിൽ പെട്ടത് ഒന്ന് ഖിയാമാണല്ലോ, ഫർള് നിസ്കാരത്തിൽ നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കുക എന്ന്. മൻ അജസ, ഒരാൾ അശക്തനായാൽ, അനിൽ ഖിയാമി, നിൽക്കാൻ, ഫർള് നിസ്കാരത്തിൽ നിൽക്കാൻ കഴിയുന്നില്ല. എങ്ങനെ? ബിനഫ്സിഹി, സ്വന്തമായി. സ്വയം നിൽക്കാൻ കഴിയുന്നില്ല, ഒരു വടി കുത്തിപ്പിടിച്ചിട്ട് നിൽക്കാൻ കഴിയും, അങ്ങനെ നിൽക്കണം. അല്പം ഒരു തൂണുമലോ അതല്ലെങ്കിൽ ചുമരുമലോ ഒന്ന് ചാരിയാൽ നിൽക്കാൻ കഴിയും, എന്നാൽ അങ്ങനെ നിൽക്കണം. ഇനി അങ്ങനെയല്ല, ഒരാള് താങ്ങിപ്പിടിക്കണം, ഒന്നൊരു താങ്ങ് കൊടുത്താൽ നിൽക്കുന്നതിന് പ്രയാസമില്ല, എന്നാ നിൽക്കണം. അവരിന് ഇസ്താന ബിഗൈരിഹി, സ്വയം നിൽക്കാൻ കഴിയില്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് സഹായം തേടണം. മറ്റാള് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ആളോടായിക്കൊള്ളണമെന്നില്ല, സ്വന്തം നിൽക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. ഒരു വടി കുത്തിപ്പിടിച്ചാൽ ശരിക്കും നിൽക്കുക, അല്ലെങ്കിൽ രണ്ടു പുറത്തും. ഇപ്പൊ ഈ ഒരു കാലൊക്കെ നഷ്ടപ്പെട്ട ആളുകളുണ്ടല്ലോ, അവര് കക്ഷത്തിൽ വെക്കുന്ന ഒരു സൈസ് വടിയുണ്ട്, ആ വടി വെച്ചാൽ നിൽക്കുന്നതിന് പ്രയാസമൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ നിന്നോളണം, അവിടെ ഇരിക്കല. എനിക്കൊരു കാലേ ഉള്ളൂ, ഞാൻ നിൽക്കാൻ കഴിയൂല എന്ന് പറയണ്ട. വടി വെച്ചാൽ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയോ എങ്കിൽ ആ വടിയുടെ സഹായത്തോടു കൂടി നിൽക്കണം. ഇനി വടിയുടെ സഹായമല്ല, ഒരു ഭാഗത്തിന് കുറഞ്ഞൊരു ക്ഷീണമുണ്ട്, അപ്പൊ ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒന്ന് ഒരു തൂണിന്മേലോ ചുമരിന്മേലോ മെല്ലെ ഒന്ന് ചാരി നിന്നാൽ നിൽക്കുന്നതിന് പ്രയാസമൊന്നുമില്ല, എന്നാ അങ്ങനെ നിൽക്കണം. ഇനി അതെല്ലാം ഒരാളൊന്ന് മെല്ലെ താങ്ങി കൊടുക്കണം, എന്നാൽ നിൽക്കാൻ പ്രയാസമില്ലെങ്കിൽ അങ്ങനെ നിൽക്കണം. അല്ലാതെ ആദ്യം തന്നെയാണ് ഇരുന്ന് ചില ആളുകൾ കണ്ടാൽ, നമ്മൾക്ക് പിന്നെ നാടൊക്കെ വാടാൻ നന്നാക്കാൻ കഴിയൂലല്ലോ. ഇവിടെയൊക്കെ കണ്ടാല് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് സൂഖര് മുഴുവനും ചുറ്റിക്കറങ്ങി പള്ളിയിൽ വന്ന് മൂപ്പര് തന്നെ ഒരു കസാരിയും തൂക്കി പൊടിച്ചു കൊണ്ടുവന്ന് അതങ്ങോട്ട് വെച്ചിട്ട് സുഖമായിട്ട് ഇരുന്നിട്ട് ഒരു നിൽക്കാരാ. അപ്പൊ ചെങ്ങായിക്ക് വരെ നിന്നിറങ്ങിയിട്ട് പള്ളി വരെ നടക്കാനും പള്ളിയിൽ നിന്നിട്ട് ഈ സൊഫ് വരെ ഒരു കസാലിയും താങ്ങി പിടിച്ച് വരുന്നതിനൊന്നും ഒരു തകരാറുമില്ല, എന്നിട്ട് അത് വെച്ച് അയിമരി ഇരുന്നിട്ട് ഒരു നിക്കാരാ? ആ നിക്കാരം സഹിയാവുന്നതല്ല. കാരണം നിൽക്കാൻ കഴിയുന്നവൻ നിൽക്കുക തന്നെ വേണം,
അത് വഴിയുത്തി പിടിച്ചാണ് നിൽക്കുന്നതെങ്കിൽ അങ്ങനെ, പൽപ്പം എവിടെയെങ്കിലും ചാരി നിൽക്കുകയാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ ഒരാളുടെ താങ്ങോട് കൂടി നിൽക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നിൽക്കുക തന്നെ വേണം. ഫൈലം മജിദ് മൊയ്നൻ, ഇങ്ങനെ സഹായിക്കാൻ പറ്റുന്ന ഒരാളെ ഒരാൾ എത്തിച്ചില്ല. അത് കൂലി കൊടുത്തിട്ട് കിട്ടുള്ളെങ്കിൽ കൂലി കൊടുത്തിട്ട് നിർത്തണം, വൈകിണ്ടെങ്കിൽ. ആളെ കിട്ടാനില്ല, ആളെ കിട്ടണമെങ്കിൽ കൂലി കൊടുക്കണം, കൂലി കൊടുക്കാൻ സാമ്പത്തികമായ ശേഷിയില്ല. ഇങ്ങനെ വന്നു. അതല്ലെങ്കിൽ ഔഷക്കാലിയിൽ ഖിയാമോ, നൃത്തം പ്രയാസമുണ്ട്, നിൽക്കാൻ പ്രയാസമുണ്ട്. എങ്ങനത്തെ പ്രയാസം? മഷക്കത്തൻ ലാ തഹ്തമലു ആദത്തൻ, സാധാരണയിൽ സഹിക്കാൻ കഴിയുന്നതിനപ്പുറം പ്രയാസമുണ്ട്. സംഗതി എങ്ങനെയെങ്കിലുമൊക്കെയാണ് നിന്ന് ഒപ്പിക്ക, പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാവും. നമസ്കാരത്തിന് ഹുഷുവൊക്കെ നഷ്ടപ്പെടുമാറുള്ള പ്രയാസം വരും. എങ്കിൽ പിന്നെ നിൽക്കണ്ട, സൊല്ലാ കായിതൻ, ഇരുന്നു കൊണ്ട് നിസ്കരിക്കുക. അപ്പൊ ഈ നിൽക്കാൻ ഒരു താങ്ങ് വേണമെങ്കിലും നിന്നുകൊണ്ട് ഒന്ന് പ്രയാസമൊന്നുമില്ല. വടിയോ തുമരോ തൂണോ ഇതേതെങ്കിലും ഊന്നി, അല്ലെങ്കിൽ അവയിൽ ചാരി, അല്ലെങ്കിൽ ഒരാൾ വല്ല താങ്ങിപ്പിടിച്ച് നിൽക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടും പ്രയാസവും ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. ആരെങ്കിലും താങ്ങിയൊക്കെ നിന്ന് നിസ്കാരത്തിന് ഹുഷൂഇ പോകുമാറുള്ള പ്രയാസം വരും എന്ന് കണ്ടാ പിന്നെ ഇരുന്നാ മതി. ഇരിക്കുമ്പോ എങ്ങനെ ഇരിക്കണം എന്ന്, ഇരുന്നാ മതി എന്ന് പറഞ്ഞത് വടികുത്തി നിൽക്കാൻ കഴിയുന്നവൻ, ചുമരിലോ അതല്ലെങ്കിൽ തൂണിലോ ചാരി നിൽക്കാൻ കഴിയുന്നവൻ, നിൽക്കാൻ കഴിയുന്നവൻ എന്ന് പറഞ്ഞതിൽപ്പെട്ടവനാണ്. ഒരാൾ താങ്ങിപ്പിടിച്ചാൽ നിൽക്കാൻ കഴിയുന്നവൻ, നിൽക്കാൻ കഴിയുന്നവൻ എന്ന് പറഞ്ഞതിൽപ്പെട്ടതാണ്. ഇങ്ങനെ ഒന്നും കഴിയൂല എന്നാൽ പിന്നെ ഇരിക്കുക. ഇരിക്കുമ്പോ എങ്ങനെ ഇരിക്കണോ, ഏതിരി ഇരിക്കാം, പക്ഷേ വല്ലിഫ്തിറാഷു, ഇഫ്തിറ ആദ്യത്തെ തയ്യാത്തിലിരുത്തല്ലേ, വലിക്കാരെ വേറെ പല രൂപമാണ് ഇഫ്തിറാഷ് എന്ന് പറഞ്ഞത്. ഈ ഇരുത്തമാണ് ഏറെ നല്ലത്, അങ്ങനെ തന്നെ വേണമെന്നൊന്നുമില്ല. നിർബന്ധമല്ല, ഇരിക്കാൻ മാത്രമൊന്നും അല്ല അയാളെ ശരീരം, കാലിന് താങ്ങിയില്ല, ചമ്മറം പടിഞ്ഞിരിക്കുക. ഇപ്പൊ പറഞ്ഞുകൊണ്ട് അധികം ആളുകൾക്കും അങ്ങനെ ഇരിക്കണം. സലാം വീട്ടുകാരെ ഒരുവിധം അവിടെ ഒപ്പിക്കും. ഒപ്പിച്ചു കഴിഞ്ഞാൽ മറ്റേ കാലും ഇങ്ങോട്ട് വളച്ചു വെച്ചിട്ട് രണ്ട് കാലും മടക്കി വെച്ച് ചമ്മറം പടിഞ്ഞിരിക്കുന്ന ഇരിക്കണം, തർബീന്റെ ഇരുത്തം. അതാണ് ഇഫ്തിറാഷ് അല്ലെങ്കിൽ പിന്നെ നല്ലത്. അതിന് പ്രയാസമാണെങ്കിൽ പിന്നെ സുമ്മത്ത് വറുക്കും. അവസാനത്തെ തയ്യാത്തിന്റെ ഇരുത്തം അഥവാ വലത്തെ കാല് നാട്ടിവെച്ച് ഇടത് കാല് അതിനകത്ത് അടിയിൽ കീഴിലൂടെ പുറപ്പെടിയിച്ച് ചന്തി നിലത്തൂന്നി ഇരിക്കുന്ന ഇരുത്തം തവറുക്ക്. അങ്ങനെ അത് മൂന്നാം സ്ഥാനത്താണ്. അപ്പൊ ആദ്യത്തെ തയ്യാത്തിന്റെ ഇരുത്തത്തിന്റെ രീതിയാണ് ഏറെ നല്ലത്. അതിന് കഴിയില്ലെങ്കിൽ ചമ്മറം പടിഞ്ഞിരിക്കുന്ന ഇരുത്തമാണ് പിന്നെ നല്ലത്. അതിനും പറ്റാത്തപ്പോഴാണ് തവറുക്കിന്റെ ഇരുത്തം നല്ലത്. അല്ലാതെ ഇരുന്ന നിസ്കാരം ചെയ്യാവില്ല എന്നുള്ള അർത്ഥത്തിനല്ല, നല്ല രീതി അങ്ങനെയാണ്. ആട്ടെ, അങ്ങനെ ഇരുന്ന് നിസ്കരിക്കുമ്പോ പിന്നെന്താ, എങ്ങനെ റുക്കു ചെയ്യേണ്ടത്? അത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടില്ല, അതിപ്പോടെ വിശദീകരിക്കാം. വാക്കല്ലു റുക്കുഅഹി, ഇരുന്ന് നിസ്കരിക്കുന്നവന്റെ റുക്കുവിന്റെ ചുരുങ്ങിയ രീതി, നൃത്തത്തിന്റെ ചുരുങ്ങിയ രീതി നമ്മൾ പറഞ്ഞു. രണ്ട് ഉള്ളം കൈ കാൽമുട്ടിലെത്തുന്ന നിലക്ക് നിർത്ത് നിസ്കരിക്കേണ്ടത്. ഇരുന്ന് നിസ്കരിക്കുന്നവരുടെ ചുരുങ്ങിയ റുക്കുവിന്റെ രീതി എങ്ങനെയാണ് അത് നോക്ക. അത് മുഹാദാതു ജബ്ഹതിഹി, അവന്റെ നെറ്റിത്തടം നേരിടലാണ്. മാ ഖുദ്ദാമ റുക്ബതൈഹി, രണ്ട് കാൽമുട്ടിന്റെ മുൻവശത്തേക്ക്. മാ എന്ന് പറഞ്ഞ ഒരു സ്ഥലം, ഖുദ്ദാമ റുക്ബതൈഹി, രണ്ട് കാൽമുട്ടിന്റെ മുൻവശത്തുള്ള സ്ഥലത്തേക്ക് നെറ്റിത്തടം നേരിടുന്ന അത്രയും കുനിയുക. എന്നാലതാ ഇരുന്ന ഇരിപ്പൊന്നും ഉയരാതെ തന്നെ ഇങ്ങനെ കുമ്പിട്ടാൽ തന്നെ എവിടെ എത്തിക്കോളും, നെറ്റി കാൽമുട്ടുകളുടെ മുൻവശത്തേക്ക് മുന്നിട്ടോളൂ. അത്രയാണ് ചുരുങ്ങിയ രീതി. ഈ രീതി ചിലപ്പം ഈ ഇരുത്തം മാറ്റിയിരിക്കുന്നവർക്ക് വരാൻ സാധ്യത ഉണ്ട്, സൂക്ഷിക്കണം എന്ന് മുമ്പ് പറഞ്ഞു. അക്മലുഹു, ഇരുന്ന് നിസ്കരിക്കുന്നവന്റെ റുക്കുഇന്റെ പരിപൂർണമായ രൂപം മുഹാദാതുഹ, നെറ്റിത്തടം നേരിടലാണ്. മൗദു സുജൂദിഹി,
സുജൂദിന്റെ സ്ഥാനത്തേക്ക്. അപ്പോ ഒന്ന് ഉയർന്ന് കുനിയുക തന്നെ വേണ്ടി വരും. അപ്പോഴേ നെറ്റിത്തടം സുജൂദിന്റെ സ്ഥാനത്തിനോട് നേരിടുള്ളൂ. ആദ്യം പറഞ്ഞ ചുരുങ്ങിയ രൂപം എന്ന് പറഞ്ഞ് ഇരുന്ന ഇരിപ്പും തന്നെ ഉയരാതെ തന്നെ കുനിഞ്ഞാൽ കാൽമുട്ടിന്റെ മുൻവശത്തുള്ള സ്ഥലത്തേക്ക് നെറ്റിത്തടം നേരിടും. എന്നാൽ സുജൂദിന്റെ സ്ഥാനത്തേക്ക് നേരിടുമെങ്കിൽ അല്പോൾ ഉയർന്ന് തല കുനിച്ച് ആയെങ്കിലേ സുജൂദിന്റെ സ്ഥാനത്ത് നെറ്റിത്തടയത്തുള്ളൂ. പൂർണ്ണ രൂപം അതാണ്. സാധിക്കുമെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ ഇഫ്തിറാസിന്റെ ഇരുത്തമോ അല്ലെങ്കിൽ ചമ്മറം പടിഞ്ഞുള്ള ഇരുത്തമോ അതും അല്ലെങ്കിൽ ഒടുവിലത്തയ്യാത്തിന്റെ ഇരുത്തമോ ഏതോ രീതിയിലുള്ള ഇരുത്താട്ടെ, ഞാൻ അതിനൊന്നും ഒരാൾക്ക് കഴിയൂല, കാല് നീട്ടിവെക്കാനേ ഏറ്റുള്ളൂ. നീട്ടി വെച്ചോട്ടെ, ഒരു പ്രശ്നവുമില്ല. കാല് നീട്ടി വെക്കാം, കാൽമുട്ടിന് തകരാറാണ്, നിക്കണതിന് തകരാറൊന്നുമില്ല. അങ്ങനെ ഉണ്ടാവും ചില ആളുകൾ, നിന്നുസ്കരിക്കുന്നതിന് തകരാറില്ല, റുക്കു ചെയ്യുന്നതിനും തകരാറില്ല, സുജൂദ് ചെയ്യാനാ ബുദ്ധിമുട്ട്. സുജൂദ് ചെയ്യാൻ അങ്ങനെ ബുദ്ധിമുട്ട്, കാലിന്റെ മുട്ട് മടങ്ങൂല. എന്നാൽ കാല് മുമ്പോട്ട് നീട്ടിവെച്ച് നെറ്റിത്തടം കുനിഞ്ഞ് പിൻഭാഗം ഉയർത്തി അല നെറ്റിച്ച് സുജൂദ് ചെയ്യാൻ പയ്യോ എങ്കിൽ അങ്ങനെ ചെയ്യാ, അതിന് കഴിയൂലേ. അപ്പൊ പിന്നെ പറയൂ, അതിന് പറയും. ഇരുന്നുസ്കരിക്കാൻ കഴിയാതെ വന്നാലോ, പറഞ്ഞ രീതിയിൽ ഒന്നും ഇരിക്കാൻ ആൾക്ക് വയ്യ എങ്കിൽ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ചെരിഞ്ഞു കടന്നുകൊണ്ട് നിസ്കരിക്കണം. ഏതെങ്കിലും ഒരു ഭാഗം, പക്ഷെ അതിന് നല്ലത് വലത് ഭാഗം. അതെ, വയുക്രഹു, എന്നാൽ ചെരിഞ്ഞു കടന്ന് നിസ്കരിക്കൽ കറാത്താക്കപ്പെടും. അലല്ലൈസരി, ഇടതുവശത്തിന്റെ മേൽ ചെരിഞ്ഞു കടന്ന് നിസ്കരിക്കൽ കറാത്താക്കപ്പെടും. ബിലാദിരിൻ, പ്രത്യേക കാരണമില്ലാതെ. എന്ന് പറഞ്ഞാൽ വലതുവശം ചെരിഞ്ഞു കടന്ന് നിസ്കരിക്കുന്നതിന് പ്രയാസമില്ലെങ്കിൽ അങ്ങനെ തന്നെ നിസ്കരിക്കണം. വലതു ഭാഗം ചെരിഞ്ഞു കടന്ന് തന്നെ നിസ്കരിക്കണം. അതേസമയത്ത് വലതു ഭാഗത്തിന് എന്തോ പ്രയാസമുണ്ട് എങ്കിൽ ഇടതു ഭാഗത്ത് തിരിഞ്ഞിടന്ന് നിസ്കരിച്ചോട്ടെ, ഇനി പ്രയാസമൊന്നുമില്ല. ചെരിഞ്ഞതിന് പ്രശ്നമില്ല. അതോടുകൂടി ഇടതു ഭാഗം ചെരിഞ്ഞെടുക്കാണെങ്കിലോ നിസ്കാരം സഹിയാവും, പക്ഷെ കറാഹത്താണ്. മനസ്സിലായില്ലേ? ഫൈനജസ, ഇനി ഒരു വശത്തേക്ക് ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കാനും പറ്റാത്ത അവസ്ഥയാണ്. ഇടതുവശത്തേക്കും ചെരിയാനാവില്ല, വലതുവശത്തേക്ക് ഏതാനും വയ്യ, ചെരിഞ്ഞടക്കാനും വയ്യ. എങ്കിൽ പിന്നെന്തു വേണം? ഫമുസ്തൽഖിയന്നലാവഹരിഹി, മലർന്നു കിടന്ന് നിസ്കരിക്കണം. വയ്യാതാകുക എന്ന് പറഞ്ഞാൽ ആകെ തടി കൊണ്ട് അനങ്ങാൻ പറ്റാതാകുക എന്ന് അർത്ഥമില്ല. ഉദാഹരണം, നെഞ്ഞത്ത് എന്തോ തകരാറുണ്ട്, അവിടെ മരുന്ന് വെച്ചിരിക്കുകയാണ്, ചെരിഞ്ഞു കിടന്നാൽ അത് പോയി പോകും. ഏ, അങ്ങനെ മതി. അല്ലെങ്കിൽ കണ്ണിന് എന്തോ തകരാറ് രോഗമുണ്ട്, കണ്ണിൽ മരുന്നിട്ടൊക്കെയാണ്, അതിങ്ങനെ വെച്ചുകൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടോ ഡോക്ടർ? അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാൽ ഈ കണ്ണിലിട്ട മരുന്ന് പോയി പോവും. ഇങ്ങനെ വന്നാലും മതി. അതുപോലെ തന്നെ ചിലപ്പം അറ്റാക്കിന്റെ തകരാറ് വന്നു, ലോകത്തിലെ നമ്മളെല്ലാം അങ്ങനത്തെ രോഗത്തിൽ നിന്ന് കാക്കട്ടെ. വന്നു, തടിക്ക് ആരോഗ്യമൊക്കെ നല്ലോ ഉണ്ട്, പക്ഷെ ഡോക്ടർ പറഞ്ഞു 24 മണിക്കൂർ തടി അനങ്ങാൻ പാടില്ല, ആ കിടന്ന കടത്തം കടന്നോളണം. അവിടെ എഴുന്നേറ്റ് നിൽക്കാനും പാടില്ല, ഇരിക്കാനും പാടില്ല, ചെരിഞ്ഞിടക്കാനും പാടില്ല, കാരണം അപകട സാധ്യതയുണ്ട്. ഡോക്ടർ പറയുന്നു അനങ്ങാതെ മലർന്നു കിടന്നോളണം. മലർന്നിടക്ക, അങ്ങനെയൊക്കെ വരുന്നുണ്ട് ഇപ്പൊ പഴപ്പോ. എന്റെ പരിചയത്തിൽ തന്നെ ഒരാളുണ്ടായിരുന്നു, അദ്ദേഹം പെട്ടെന്ന് ഒരു അറ്റാക്കിന്റെ തകരാറ് വന്നു, ഡോക്ടർ അതിന് വേണ്ട ഇതൊക്കെ ചെയ്തു, പക്ഷേ അദ്ദേഹം പറഞ്ഞു 3 ദിവസം വരെ നിങ്ങൾ അനങ്ങാതെ കിടക്കണം. അപ്പൊ കൃത്യമായി പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കുന്ന ആളാണ് അദ്ദേഹത്തിന് വലിയ വിഷമായത്. അയാൾ ഡോക്ടർ മുസ്ലിമാ, അയാൾ പറഞ്ഞു നിങ്ങൾ ബേജാറാകാനൊന്നുമില്ല, നിങ്ങൾ പള്ളിയിൽ നിന്ന് ഉസ്താദ്മാരോട് ആരോടെങ്കിലും ചോദിച്ചു നോക്കൂ, നിങ്ങളുടെ ജീവന് അപകടം വരാൻ സാധ്യതയുള്ള ഒരു ആരോഗ്യസ്ഥിതിയിൽ നിങ്ങൾ നിന്നുസ്കരിക്കണമെന്നോ പള്ളിയിൽ പോകണമെന്നോ ഇരുന്ന് നിസ്കരിക്കണമെന്നൊന്നും ഇല്ല. നിങ്ങൾക്ക് ആ മലന്ന് കടന്ന് അനങ്ങാതെ കടന്ന കടപ്പത്തിൽ നിന്ന് നിസ്കരിക്കാൻ പറ്റും. നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ ചോദിച്ച് ഉസ്താദ്മാരോടെങ്കിലും ചോദിച്ചു. അപ്പൊ ഇയാൾ പറഞ്ഞു കൊടുത്ത ഡോക്ടർ അമുസ്ലിമാ, ഒരു ഹിന്ദു ആയ ഡോക്ടറായിരുന്നു, നല്ല വിദഗ്ധനായ ഡോക്ടറാ. പിന്നെ അയാൾ പറഞ്ഞേക്ക് ഈ വീട്ടുകാരൻ ആളെ അയച്ചു, ഞങ്ങൾ ചെന്നു കണ്ട് സംസാരിച്ച കൂട്ടത്തിൽ, പതുക്കെ സംസാരിക്കാൻ പാടുള്ളൂ, സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു ഇങ്ങനെ ഡോക്ടർ പറഞ്ഞു പറഞ്ഞു. അതെ, ഓക്കെ, അങ്ങനെയാണ്. ഇപ്പൊ ചെരിഞ്ഞെടുക്കാനും പാടില്ല, ഇരിക്കാനും പാടില്ല, ഒന്നും പാടില്ല, കാരണം അപകട സന്ധിയിലാള്. ഇപ്പം അനങ്ങാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെയൊക്കെ വരാന്നർത്ഥം. അങ്ങനെ വന്നാൽ മലർന്നു കിടക്കുക, വേറൊരു ഭാഗത്തേക്ക് ചെരിഞ്ഞെടുക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണെങ്കിൽ. ഇനി നിന്ന് നിസ്കരിക്കുന്നവനും
നമസ്കരിക്കുന്നവനും നെഞ്ഞുകൊണ്ടാണ് ഖിബലക്ക് മുന്നിടേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു, മുമ്പ് പറഞ്ഞു പോയി. എന്നാൽ വസ്തിഖ്ബാലുൽ മുബ്തദിഇ, ചെരിഞ്ഞു കിടക്കുന്നവൻ ഖിബലക്ക് മുന്നിടേണ്ടത്. ഈ ഇടത് വലതുവശം ചെരിഞ്ഞു കിടക്കുകയാണെങ്കിലും ഇടതുവശം ചെരിഞ്ഞു കിടക്കുകയാണെങ്കിലും ചെരിഞ്ഞു കിടന്ന് നമസ്കരിക്കുന്നവൻ ഖിബലക്ക് മുന്നിടേണ്ടത് ബിവജിഹി, അവന്റെ മുഖം കൊണ്ടാണ്. വമുഖദ്ദമി ബദനിഹി, ദേഹത്തിന്റെ മുമ്പാകം കൊണ്ടും. ദേഹത്തിന്റെ മുമ്പാകം മൊത്തവും മുഖവും, മുഖം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചുവിടാന്നർത്ഥം. എന്നാൽ വൽ മുസ്തൽഖി, മലർന്നു കിടന്ന് നമസ്കരിക്കുന്നവനാണെങ്കിലോ അവൻ ഖിബലക്ക് മുന്നിടേണ്ടത് എങ്ങനെയാണ്? ബിവജിഹി, അവന്റെ മുഖം കൊണ്ടും. വഅഹ്മുസൈഹി, രണ്ട് പാദങ്ങൾ, കാലിപ്പാദത്തിന്റെ ഉള്ള്, ഉള്ളംകാല് അഹ്മുസൈഹി എന്ന് പറയാം, രണ്ട് ഉള്ളംകാൽ കൊണ്ടും മുഖം കൊണ്ടും. അങ്ങനെ ഖിബിലയുടെ എതിർദിശയിൽ കിടക്കുക, അപ്പൊ കാല് നീട്ടിയിട്ട് ഖിബിലിന്റെ എതിർദിശയിൽ കിടക്കുമ്പോൾ ഖിബിലിന്റെ നേരെ കാല് നീട്ടുക, അപ്പം ഉള്ളംകാല് ഖിബിലയുടെ നേരെ കിട്ടുമല്ലോ. ഉള്ളംകാല് ഖിബിലിന്റെ നേരെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു തലേണി വെച്ച് കൊടുക്കുക. എന്തോ ഒരു മെസ്സേജ് വന്നിട്ട് കേൾക്കുന്നുണ്ടായിരിക്കും, ഇടക്ക് പോയിപ്പോയോ എന്നറിയില്ല, കട്ടുവരുന്നോ ബഹുവാരം ഒന്നും കാണുന്നില്ല. ആ കട്ടുവന്നോ ഇടക്ക്? എന്നാ മതി, ഇവിടെ എന്ത് ഓരോരോ ഈ കാവ്യനാർത്തിലുള്ള ഒരു മെസ്സേജ് ഇടക്ക് ഇങ്ങോട്ട് വരുമ്പോ ഇലക്ട്രിസിറ്റിയുടെ, അത് വരുമ്പോ പേടിയാ എപ്പാ അത് കട്ടുവരുന്നതെന്ന്. ഓട്ടെ ഓക്കെ, എന്തില്ല ഹയർ കട്ടില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോ മലർന്നു കിടന്ന് നിസ്കരിക്കുന്നവൻ രണ്ട് ഉള്ളംകാല് കൊണ്ടും അതുപോലെ തന്നെ മുഖം കൊണ്ടും തിരിയണം എന്നറിയാം. മുഖം കൊണ്ട് തിരിയാന്ന് പറഞ്ഞാൽ എങ്ങനെ? ഖിബിലയുടെ എതിർദിശയിലേക്കാണല്ലോ ഇപ്പൊ തല ഉള്ളത്, കുറച്ച് ഉയരമുള്ള ഒരു തലേണി വെച്ചു കൊടുക്കുക. തലേണി വെക്കുമ്പം മുഖം ഉയരും, അങ്ങനെ മുഖത്തിന്റെ മുൻഭാഗം ഖിബില കൊള്ള കിട്ടും. അപ്പൊ അല്പം ഉയരമുള്ള ഒരു തലേണി തലക്ക് കീഴിൽ വെച്ചിട്ട് മുഖം ഖിബിലേക്ക് വരുന്ന നിലക്ക് തല ഉയർത്തി വെക്കുക, കാല് ഉള്ളം കാല് കൊണ്ടും. ഇങ്ങനെയാണ് മലർന്നു കിടക്കുന്നവൻ ഖിബിലക്ക് മുന്നിടൊക്കെ ചെയ്യണല്ലോ. അതിനാ പറയുമ്പോ ഉമ്മാനി ഈ മലർന്നു കിടന്ന് നിസ്കരിക്കുന്നവനും ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവനും സൂചന ഈമാറ് ചെയ്യാം, സൂചന ചെയ്യണം. ബിർസി, തല കൊണ്ട്. എന്തിനു വേണ്ടി? റുക്കുവായി, റുക്കുവിന് വേണ്ടിയിട്ട് തല കൊണ്ട് സൂചന ചെയ്യുക, കുറച്ചിങ്ങനെ തല കുനിക്കുന്നതായിട്ട്. വസ്സുജൂദി, സുജൂദിന് വേണ്ടിയിട്ടും തല അല്പം കുനിക്കുക. എവിടത്തേക്ക് സൂചന ചെയ്യുക? സൗബൽ ഖിബിലത്തി, ഖിബില കൊള്ള, ഖിബിലയുടെ നേരെ. അപ്പൊ ഖിബിലയുടെ നേരേക്ക് തല റുക്കുവിന് വേണ്ടിയിട്ട് അല്പം കുനിക്കുക, എന്നിട്ട് ആ തല കുനിച്ചുകൊണ്ട് റുക്കുവിലെ തസ്ബീഹൊക്കെ ചൊല്ലിയിട്ട് ഇത്തിലാലിക്ക് വരിക, അപ്പൊ തല നേരെ വെക്കുക. പിന്നെ സുജൂദിന് വേണ്ടി സാധിക്കുമെങ്കിൽ റുക്കുവിലേക്ക് കുനിഞ്ഞതിനേക്കാളും കുറച്ച് കൂടുതൽ കുനിയ, സാധിക്കുമെങ്കിൽ നേരത്തേക്ക് തന്നെ തല കൊണ്ട് കുനിയ. ഇനി റുക്കുവിനെ പറ്റിയിട്ട് പറയാം, വളരെ പ്രധാനപ്പെട്ട ഭാഗമാണെങ്കിലും കൂടുതൽ വിശദീകരിക്കുക. നമ്മൾ അതാത് പാഠങ്ങളുടെ ഇടയിൽ കുറെ ഭാഗങ്ങളൊക്കെ പറഞ്ഞതാണ്. ഇനി റുക്കു ഇതുവരെ ഖിയാമാണല്ലോ നമ്മൾ പറഞ്ഞത്, ഖിയാമ പറഞ്ഞപ്പോ ഖിയാമന് കഴിയാത്തവൻ ഇരിക്കുക, കൊഴുത് ഇരിക്കാൻ കഴിയാത്തവൻ ചെരിഞ്ഞടക്കുക, ചെരിഞ്ഞടക്കാൻ കഴിയാത്തവൻ വളർന്നെടുക്കുക. ഇനി റുക്കു, ലൗവാജസ, ഒരാൾക്ക് കഴിയാതെ വന്നു, അനി റുക്കു, റുക്കുവിന് റുക്കുവിന് അശക്തി വന്നു, റുക്കു ചെയ്യാൻ കഴിയില്ല. എങ്ങനെയല്ലാതെ? ഇല്ല ബിമുഈനിൻ, ഒരു സഹായി വേണം. നിൽക്കുന്നതിന് ആൾക്ക് തകരാറൊന്നുമില്ല, ശരിക്ക് നിൽക്കുക, പക്ഷേ റുക്കുവക്ക് പോകാൻ വയ്യ. അങ്ങനെ വരാലോ, നട്ടലിന് എന്തോ തകരാറുണ്ട്, അല്ലെങ്കിൽ ഊരയ്ക്ക് എന്തോ പ്രയാസമുണ്ട്, കുനിയാൻ വയ്യ, നിൽക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. എന്നാൽ ഒരാൾ മെല്ലൊന്ന് താങ്ങിക്കൊടുത്താൽ കുനിയാൻ പറ്റും, അല്ലെങ്കിൽ ഒരു വടി കുത്തി പിടിച്ച്, അല്ലെങ്കിൽ അടുത്തുള്ളതായിരിക്കും ചുമരിലോ അല്ലെങ്കിൽ തൂണിലോ ഒന്ന് മെല്ലെ പിടിച്ചാൽ കുനിയാൻ പറ്റും. എന്നാൽ അങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ ഒരു വത്തൽപ്പം ചരിഞ്ഞുകൊണ്ടേ കുനിയാനാവും, ഒരു പക്ഷെ ഇടത്തോട്ട് അല്ലെങ്കിൽ വലത്തോട്ട് അല്പം ചരിഞ്ഞുകൊണ്ടുള്ള കുനിയലേ സാധ്യമാവൂ. എന്നാൽ ഖിബിലയിൽ നിന്ന് തെറ്റാത്ത നിലക്കാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി, ലജിമുഹു, ആ നിലക്ക് കുനിയൽ, മറ്റൊരാളുടെ സഹായത്തോടുകൂടി, ഒരു പക്ഷെ വടികുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ചുമരിലോ തൂണിലോ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരാള് പിടിച്ചുകൊണ്ട് സാധിക്കുമെങ്കിൽ അങ്ങനെ. ഇടതുവശത്തോട്ടോ
വലതുവശത്തോട്ടോ അല്പം ചെരിഞ്ഞുകൊണ്ടേ കുനിയാൻ പറ്റൂ, ഖിബ്‌ലയിൽ നിന്ന് തെറ്റാത്ത എങ്കിൽ അങ്ങനെ ചെയ്യട്ടെ. ഔ അജസാൻ ഇൻഹിനായി അക്കല്ലു റുക്കുഈ, അക്കല്ലു റുക്കുഈന്റെ കുഞ്ചിൽ കുനിയാൻ പയ്യ നേരം നട്ടെല്ലിന് എന്തോ തകരാറുണ്ട് ഇയാൾക്ക്, അല്ലെങ്കിൽ ഊരയ്ക്ക് എന്തോ തകരാറുണ്ട്, അയാൾക്ക് കുനിയാൻ വയ്യ, തല അങ്ങനെ ഇഷാർത്ത് ചെയ്യുന്നതിന് കേടില്ല എന്നല്ലാതെ നടുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. എന്നാലോ, എന്നാൽ എന്ത് ചെയ്യണം? എന്നാ റക്ക ഖദ്ര ഇംകാനിഹി, അവന് സൗകര്യപ്പെടുന്ന അത്ര ചെയ്യ, എന്നറ തല കൊണ്ട് മാത്രമേ കുനിക്കാൻ പറ്റുള്ളൂ, എന്നാ തല മാത്രം കുഞ്ഞാ മതി. ഔ അൻ ഇൻഹിനായി അസ്ലൻ, തീരെ കുനിയാൻ വയ്യ. ഉദാഹരണം, ഊരയ്ക്കും നട്ടെല്ലിനും തീരെ അനങ്ങാൻ വയ്യാത്ത എന്തോ തകരാറുണ്ട്, നിൽക്കുന്നതിനാണെങ്കിൽ ഒരു തകരാറുമില്ല, മുന്നോട്ടാഞ്ഞ് കുനിയാൻ കഴിയില്ല, എന്നാൽ പിന്നെ ഔമാവിറസി, തല കൊണ്ട് സൂചന ചെയ്താൽ മതി, തനി അനക്കാൻ വയ്യാത്തൊരവസ്ഥ വന്നു എന്ന് വെക്ക, അതെങ്ങനെയെന്നൊന്നും ചോദിക്കണ്ട. അങ്ങനെ അപൂർവമായിട്ട് എപ്പോഴോ വന്നെങ്കിൽ ഫബി തൊറഫിഹി, കണ്ണുകൊണ്ട് സുജൂദിലേക്ക് ഇഷാർത്ത് ചെയ്യ, കണ്ണിങ്ങനെ പറ്റ അടക്കാതെ കണ്ണ് നീർ നിൽക്കുന്ന കണ്ണ് കൺപോള അല്പം ഇങ്ങനെ താഴ്ത്തുക, അത്രയും ചെയ്യുക. ഇനി അതിനും പറ്റൂല, അനങ്ങാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ഫബി കൽബിഹി, മനസ്സുകൊണ്ട് റുക്കു ചെയ്യുക എന്ന് പറഞ്ഞാൽ മനസ്സിൽ റുക്കുവിനെ നടത്തുക തന്നെ. ചുരുക്കത്തിൽ ബുദ്ധിക്ക് തകരാറില്ലാത്തപ്പം ഈ സംഗതി ഒഴിവാക്കി കിട്ടൂല, നമ്മളിപ്പോ ചെറിയൊരു ജലദോഷം പനിയും വന്നാൽ നിർത്തി നിൽക്കാരം, എന്നിട്ട് പിന്നെയൊക്കെ മാറിയിട്ട് അങ്ങനെ തുടങ്ങുക, ഒന്നും പോരാ യഥാർത്ഥത്തിൽ. ആട്ടെ, പിന്നെ ഏറ്റിദാൽ അൽ അജിസ് അൻഹു, ഏറ്റിദാലിന് ഒരാൾക്ക് കഴിയാതെ എന്നാൽ കൽ അജിസ് എന്നിൽ ഖിയാമി, നൃത്തത്തിനുള്ള അജിസ് പോലെ തന്നെ, എന്നിട്ടാ സ്വന്തം നിൽക്കാൻ കഴിയാത്തവൻ ഒരാളുടെ സഹായത്തോടു കൂടി നിൽക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നിൽക്കുക, അല്ലെങ്കിൽ വടിയുടെ സഹായത്തോടു കൂടിയോ ചുമരുമ്മലോ തൂണുമ്മലോ താങ്ങിയിട്ടോ മറ്റോ ഒക്കെ നിൽക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ കഴിയുക, ഇല്ലെങ്കിൽ ഇരിക്കുക. അതന്നെ ഫലഹു അജസാനിൽ ഏറ്റിദാലി കായ്മൻ, നിന്നുകൊണ്ട് ഏറ്റിദാൽ നിർവഹിക്കാൻ കഴിയാത്ത ആരോഗ്യസ്ഥിതിയാണുള്ളത് നേരത്തെ പറഞ്ഞേക്കിട്ടോ, സ്വന്തമായി നിൽക്കുക, അതല്ലെങ്കിൽ വടിയൂന്നി പിടിച്ച് നിൽക്കുക, അല്ലെങ്കിൽ തൂണിലോ ചുമരിലോ താങ്ങി നിൽക്കുക, അതല്ലെങ്കിൽ മറ്റൊരാളുടെ താങ്ങലോടുകൂടി നിൽക്കുക, ഇങ്ങനെയൊന്നും നിൽക്കാൻ കഴിയില്ലെങ്കിൽ ജാരിസൻ, ഇരുന്നു കൊണ്ടാണ് ഇത്തിദാൽ നിർവഹിക്കേണ്ടത്. ഇരിക്കാനും നേരത്തെ പറഞ്ഞതുപോലെ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ഫമുഖ്തജിയാൻ, ചെരിഞ്ഞു കൊടുന്നുകൊണ്ട് നിർവഹിക്കണം, അതിന് പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ഫമുസ്തൽഖിയൻ. അതായത് ഏറ്റിദാല് എന്ന് പറഞ്ഞാൽ റുക്കുവിന്റെ മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് വരിക എന്നാണല്ലോ. അപ്പൊ നിൽക്കുന്നവൻ നൃത്തത്തിലേക്ക് വരിക, ഇരിക്കുന്നവൻ നൃത്തത്തിലേക്ക് വരിക, ചെരിഞ്ഞു കിടക്കുന്നവൻ നേർക്ക് തിരിഞ്ഞറിഞ്ഞ അവസ്ഥയിലേക്ക് വരിക, മലിന് കിടക്കുന്നവൻ ആ അവസ്ഥയിലാവുക. അതന്നെ, പറഞ്ഞില്ല. അസുജൂദ്, സുജൂദ്, സുജൂദിൽ ചെയ്യാതെ വന്നാലോ നോക്കാം. മൻ, ഒരു വ്യക്തി, ലം യതമക്കൻ, അവന് സൗകര്യപ്പെട്ടില്ലെങ്കിൽ, അൻ റഫ്നി അസാഫിരിഹി, ശരീരത്തിന്റെ കീഴ്ഭാഗം ഉയർത്തുന്നതിന്, അൻ ആലിഹി, ശരീരത്തിന്റെ മേൽഭാഗത്തിന്റെ മേൽ, യഥാർത്ഥ സുജൂദ് അതാണല്ലോ, തങ്കീസ് എന്നാണ് അതിന് പറയാ, കീഴ്മേലാക്കുക, എന്നാ മേൽഭാഗം കീഴ്ഭാഗത്തും കീഴ്ഭാഗം മേൽഭാഗത്തും, അരക്കെട്ടിനെ തലഭാഗത്തേക്കാൾ ഉയർത്തുക എന്ന് പറഞ്ഞില്ലേ, അതിന് പറ്റാത്ത അവസ്ഥ വന്നു. അതാണ് അസാഫിരി എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ താഴ്ഭാഗം എന്ന് പറഞ്ഞാൽ അരക്കെട്ട് ഉൾപ്പെടെയുള്ള ഭാഗം ഉയർത്താൻ കഴിയുന്നില്ല. അനാരി അതാണ് ചുമലും തലയും ഉൾക്കൊള്ളുന്ന മേൽഭാഗത്തേക്കാൾ ഉയർത്താൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? അവന് വല്ല രോഗമുള്ളതുകൊണ്ട്, രോഗം കാരണം അങ്ങനെ വയ്യ, അല്ലെങ്കിൽ വാർദ്ധക്യം കൊണ്ട്. എന്നാലപ്പോ ഒരാൾ പറഞ്ഞില്ലേ, ഉമ്മാമാക്ക് ഒരു കസാലയിൽ ഇരുന്നിട്ട് അപ്പുറത്തൊരു കസാല വെച്ചിട്ട് അതില് സുജു ചെയ്യാനേ കഴിയുള്ളൂ, എന്നാലോ എന്ന് വെച്ച്. ഇങ്ങനെ വല്ല ഇല്ലത്ത് കാരണം, രോഗം കാരണം അല്ലെങ്കിൽ വാർദ്ധക്യം കാരണം ശരീരത്തിന്റെ മേൽഭാഗത്തെക്കാൾ കീഴ്ഭാഗത്ത് ഉയർത്താൻ സാധിക്കുന്നില്ല, രോഗം ഉണ്ടായിട്ടായിക്കൊള്ളുന്നില്ല, ഔലി മയലാനി സഫീനത്തി ബിഹി, ഇവനെ കൊണ്ട് കപ്പല് വല്ലാതെ ആടി ഉലയുന്നു. ജനവാഹനത്തിൽ ചെറിയ വാഹനങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പം നമ്മുടെ അറബിക്കടലിൽ ജൂൺ ജൂലൈ മാസത്തിൽ യാത്ര ചെയ്ത് നോക്കണം, അപ്പൊ അറിയാവുന്ന വിവരം. പണ്ട് 79 ലാസ്റ്റിൽ ഒരു യാത്ര ചെയ്തിന്, ജൂണ് ലാസ്റ്റും ജൂലൈ തുടക്കത്തിലൂടെ ആയിട്ട് 10 ദിവസം, അതൊരു ചരിത്ര സംഭവം തന്നെ. അവിടെ ഇരിക്കാനും കഴിയൂല, നിൽക്കാനും കഴിയൂല, ആ ജാതി ആടി അളക്കമായിരിക്കും ചില സമയത്ത്. അങ്ങനെ സുജൂദിലേക്ക് പോവുകയാണെങ്കിൽ മറിഞ്ഞ് വീണു പോവും, ആ നിലക്ക് കപ്പല് ഇളകി മറിയുന്നു, മയലാൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചാഞ്ചാടുക.
എന്നാ പിന്നെ ഹസ സജദ ഹസബ ഇംകാനിഹി, സൗകര്യപ്പെടുന്നത് എങ്ങനെയോ ആ നിലക്ക് സുജൂദ് ചെയ്താൽ മതി. പക്ഷേ ഈ രണ്ടാമത്തോടത്തിലാക്കി സ്വലാത്ത നിസ്കാരത്തെ മടക്കി നിർവഹിക്കണം. ഫിസാനിയത്തി, രണ്ടാമത് പറഞ്ഞ രൂപത്തിൽ എന്ന് പറഞ്ഞാൽ രോഗം എന്നുള്ളതുകൊണ്ടല്ല, ഈ യാത്രയുടെ സമയത്ത് ഈ കപ്പൽ പ്രത്യേകം കടലിളകി മറിഞ്ഞതുകൊണ്ട് സുജൂദിലേക്ക് പോകാൻ പറ്റാത്ത നിലക്കുള്ള ഇളക്കമായിരുന്നു. അതുകൊണ്ട് സുജൂദ് ശരിക്കും നിർവഹിക്കാൻ പറ്റാതെയാണെങ്കിൽ പിന്നെ മടക്കിസ്കരിക്കണം. അതെന്താ, അത് വളരെ അപൂർവ സംഭവമാണ്, അതുകൊണ്ട് പിന്നീട് മടക്കിസ്കരിക്കണം. അതേസമയത്ത് വാർദ്ധക്യം കൊണ്ടോ രോഗം കൊണ്ടോ ആണ് ഇങ്ങനെ സുജൂദ് ചെയ്യാൻ കീഴ്മേൽ മറിഞ്ഞ് യഥാർത്ഥ സുജൂദ് ചെയ്യാൻ പറ്റാതെ വന്നത് എന്ന് വന്നാൽ പിന്നെ മടക്കിസ്കരിക്കൊന്നും വേണ്ട, അങ്ങനെ ചെയ്യാം പറ്റും പോലെ ചെയ്താൽ മതി, പിന്നെ മടക്കേണ്ട ആവശ്യമില്ല. ഇനി സുജൂദ് ചെയ്യുന്നിടത്ത് വേറെ പ്രശ്നം, ഒരാള് കാനാല ജബ്ഹത്തിഹി, അവന്റെ നെറ്റിയിൽ ഉണ്ടായിരുന്നാൽ ഹൈലുൻ, മറയുണ്ട് എന്ന് പറഞ്ഞാൽ എന്തോ സംഭവിച്ച് മുറിവ് പറ്റുകയോ തല പൊട്ടുകയോ ഒക്കെ ചെയ്തു, അങ്ങനെ മുറി വെച്ച് കെട്ടിയതാണ്, നെറ്റിയാകെ മുറിയാണ്, ഇത് കെട്ടഴിച്ചെടുക്കാൻ പറ്റൂല, അങ്ങനത്തെ ഒരവസ്ഥയാണ്. വഫീ ഇസാലത്തിഹി, ആ മറയെ നീക്കുന്നതിനുണ്ട് മഷക്കത്തുൻ ശദീദത്തുൻ, കഠിനമായ പ്രയാസം നേരിട്ടു പോവും. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നെറ്റിമേൽ മറണ്ട് അഴിച്ചെടുക്കാൻ പ്രയാസാണ്. എന്നാൽ പ്രശ്നാക്കണ്ട, സഹ സുജൂദുഹു അലൈഹി, ആ മറയുടെ മേൽ തന്നെ സുജൂദ് ചെയ്താൽ സഹിയാകും, വിരായാദത്തിൻ പിന്നീട് മടക്കേണ്ട ആവശ്യവും ഇല്ല. കാരണം പ്രയാസം, രോഗിയാണ്, അങ്ങനെ വന്നതുകൊണ്ട് അവന്റെ അടുക്കൽ വീഴ്ചയൊന്നുമില്ലല്ലോ അവിടെ. അപ്പോ മറയുണ്ടാവണം എന്ന് പറഞ്ഞാൽ അത് നേരത്തെ നമ്മൾ പറഞ്ഞ് എതിരില്ലാതെ എന്ന് അവിടെ ഒരു നിബന്ധന പറഞ്ഞു, നെറ്റിത്തടം മറയില്ലാതെ നിലത്ത് വെക്കണം എതിരില്ലെങ്കിൽ. അപ്പൊ ഇവിടെ എതിരാണ്, ഒരാളുടെ എവിടെ വീണിട്ട് തല പൊട്ടിയ കൂട്ടത്തിൽ നെറ്റിയും പൊട്ടിപ്പോയി, നെറ്റിയിൽ മരുന്ന് വെച്ച് കെട്ടിയാണ്, അത് അഴിച്ചെടുക്കാൻ പ്രയാസാണ്, എന്നാൽ അങ്ങനെ സുജൂദ് ചെയ്താൽ മതി. അപ്പൊ മറിന്റെ മേളാണ് ഓക്കെ മതി, അങ്ങനെ പിന്നെ മടക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ മടക്കേണ്ടി വരുന്ന ചില പ്രത്യേക സാഹചര്യമുണ്ട്. ഇല്ലാ ഇതാക്കാന തത്തഹു, ഈ മറക്ക് താഴെ ഉണ്ടെങ്കിലൊഴികെ നജസ്സുൻ ഗൈറു മഅഫുവിൻഹു, വെടുതി ചെയ്യപ്പെടാത്ത നജസ് എന്ന് പറഞ്ഞാലോ, സ്വന്തം രക്തത്തിൽ വേറെന്തോ കൂടിക്കലർന്നതും അല്ലെങ്കിൽ അന്യരക്തം കൂടി വന്നതും ആയ നജസ് ഉണ്ടെങ്കിൽ, അല്ലാതെ അവിടെ നിന്ന് ഒലിച്ച ചോരയാണെങ്കിൽ അത് അഫുവാണ്. അഫു വെടുതി ചെയ്യപ്പെടാത്ത നജസ് ഈ മറക്ക് കീഴിൽ ഉണ്ടെങ്കിൽ പിന്നെ മടക്കിസ്കരിക്കണം, ഇല്ലെങ്കിൽ മടക്കിസ്കരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തജ്ബുല്ലാദത്തു മടക്കിസ്കരിക്കേണ്ടി വരും. അതായത് അഫുവ് ചെയ്യപ്പെടാത്ത തരത്തിലുള്ള നജസ് ഈ മുറിയിൽ ഉണ്ട്, അത് കഴുകിക്കളയാനൊന്നും കഴിയില്ല, അഴിച്ചെടുക്കാനും കഴിയില്ല, എന്നാൽ അങ്ങനെ നിസ്കരിച്ചാൽ പിന്നെ മടക്കണം. അല്ല, അവിടെ നിന്ന് ഒലിച്ച രക്തം മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല, വെച്ച് കെട്ടിയതാണ്, എന്നാ പിന്നെ പ്രശ്നമൊന്നുമില്ല, അതോടുകൂടി തന്നെ നിസ്കരിച്ചാൽ മതി, പിന്നീട് മടക്കിസ്കരിക്കേണ്ടതില്ല. ഇനി നെറ്റി മാത്രാക്കണ്ട, വലോ താര അസാധ്യമായാൽ വലോ ഷൈഇൻ മിൻ അവാഇ സുജൂദി, സുജൂദിന്റെ അവയവങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഭാഗത്തെ വെക്കാൻ സാധിക്കാതെ വന്നാൽ, ഏഴ് അവയവമാണല്ലോ നമ്മൾ ഫർദായിട്ട് വെക്കാൻ പറഞ്ഞ്, രണ്ട് കാൽ വിരലുകളുടെ പള്ള, രണ്ട് കാൽമുട്ടുകൾ, രണ്ട് ഉള്ളം കൈ, നെറ്റിത്തടം, ഈ ഏഴ് അവയവങ്ങളിൽപ്പെട്ട നെറ്റിത്തടത്തിന്റെ നമ്മൾ പറഞ്ഞു. ഇനി ബാക്കി ആറ് അവയവങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അവയവം നിരത്ത് വെക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായാലോ, സഖത്തൽ ഫർദു അൻഹു, അതിനെ തൊട്ട് ഫർദ് ഒഴിവായി. ഒരാൾക്ക് കൈ ഒരു കയ്യേ ഉള്ളൂ, നാ മറ്റേ കൈ വെച്ചോട്ടെ, അന്നയാണക്ക്, അല്ലെങ്കിൽ ഒരാളുടെ കാലിന്റെ വിരല് പോയിപ്പോയി എന്ന് പറഞ്ഞാൽ, ഒരാളുടെ കൈ എന്തോ രോഗം വന്നിട്ട് കൈയിന്റെ മണിബന്ധത്തിൽ നിന്ന് മുറിച്ചു പോയിന്, ഒരു കൈ, എന്നാൽ മറ്റേ കൈ വെച്ചാൽ മതി, ഈ കൈയിന്റെ മണിബന്ധത്തിന്റെ ഇപ്പുറത്തുള്ള ഈ മുഴങ്കൈയിന്റെ തല വെക്കൽ വുജൂബില്ല, വേണമെങ്കിൽ വെച്ചോട്ടെ, വെക്കൽ വുജൂബില്ല. അതുപോലെ തന്നെ ഒരാളുടെ കാലിന്റെ വിരല് മുറിച്ചു പോയിന്, വിരലില്ല, എന്നാ പിന്നെ ബാക്കിയുള്ള കാല് പാദത്തിന്റെ ബാക്കി ഭാഗം വെക്കൽ വുജൂബില്ല, വേണമെങ്കിൽ വെച്ചോട്ടെ, ഇല്ലെങ്കിൽ വേണ്ട, നിർബന്ധമില്ല. കാരണം വെക്കൽ ഇവിടെ എന്താണല്ലോ, വിരലിന്റെ വള്ള വെക്കേണ്ടത്, അതില്ലല്ലോ, അതുകൊണ്ട് ഫർദില്ല. അതുപോലെ തന്നെ ഉള്ളം കൈ വെക്കേണ്ടത്, അതില്ലല്ലോ, അതുകൊണ്ട് ബാക്കിയുള്ള ഭാഗം വെക്കൽ ഫർദില്ല. ഇനി അതൊന്നുമല്ല, വലവു അജസ, ഒരാൾ അശക്തനായി, ഇല്ലാശുതബി മുഖദ്ദമി റസിഹി, തലയുടെ മുമ്പാകം വെക്കാനേ കഴിയോ, നെറ്റ് വെക്കാൻ കഴിയില്ല, അങ്ങനത്തെ എന്തോ രോഗമുണ്ട്,
രോഗം പല രീതിയിലും വരാലോ. നെറ്റിനടുത്ത് മുട്ടിക്കാൻ കഴിയുന്നില്ല, നെറ്റുണ്ട് പക്ഷേ അത് നിലത്ത് മുട്ടിക്കാൻ കഴിയുന്നില്ല, തലയുടെ മുമ്പാകെ വെക്കാൻ കഴിയുള്ളൂ. അതല്ലെങ്കിൽ ഔ സുദഹു, അവന്റെ ചെന്നി, ചെന്നി എന്ന് പറഞ്ഞാൽ തീരുമോ എന്ന് പറഞ്ഞാൽ നെറ്റിയുടെ ഇടത്തെ ഭാഗം അല്ലെങ്കിൽ വലത്തെ ഭാഗം, അതിനാണ് ചെന്നി എന്ന് പറയുക. ഈ കയനെറ്റി എന്ന് പണ്ട് നമ്മൾ പറഞ്ഞ നെറ്റിയുടെ രണ്ട് ഇടതും വശത്തും, ഇടതുവശത്തും വലതുവശത്തുമായിട്ട് അല്പം മുടി ബേക്കു പോകുന്ന സ്ഥലമുണ്ട്, ഇതിനോട് ചേർന്നുള്ള ഭാഗങ്ങളാണ് മുഖത്തിന്റെ ചെന്നി എന്ന് പറയുക നെറ്റിയുടെ. അപ്പൊ നെറ്റിയുടെ ഇടതുവശമോ വലതുവശമോ അങ്ങനെ കഴിയുള്ളെങ്കിൽ അങ്ങനെ വെച്ചോട്ടെ വജബ, അങ്ങനെ പറ്റുള്ളെങ്കിൽ അങ്ങ വെക്കൽ വുജൂബാണ്. ഇനി ഔതാദറ, ഒരാൾക്ക് സാധിക്കാതെ വന്നു, അസാധ്യമായി, വളു ജബ്ഹതിഹി, നെറ്റിത്തടം നിരത്തുവെക്കൽ, ഇല്ല അലാവിസാദത്തിൻ, ഒരു തലേണി വെച്ചിട്ട് അയിമല് സുജൂദ് ചെയ്യാൻ കഴിയുള്ളൂ, നെറ്റി നിലത്ത് വെക്കാൻ കഴിയില്ല, അല്പം ഉയർന്ന് കുറച്ചുയരമുള്ള ഒരു തലയണ വെച്ചു, ആ തലയണയിൽ സുജൂദ് ചെയ്യാൻ പറ്റും, അത്രേ കഴിയൂ. എങ്കിലോ ലസിമഹൂദാലിക്ക, അങ്ങനെ തലയണ വെച്ചുകൊണ്ട് അതിന്മേൽ സുജൂദ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യും, നിർബന്ധമാണ്. എപ്പോൾ ഇൻ ഹസലമാഹു, ഇങ്ങനെ തലയണി പോലത്തത് വെച്ചുകൊണ്ട് സുജൂദ് ചെയ്യുമ്പോൾ തന്നെ ലഭിക്കുന്നുണ്ടെങ്കിൽ തങ്കീസുൻ, കീഴ്ഭാഗം മേൽഭാഗത്തെക്കാൾ ഉയർത്തൽ സാധിക്കുന്നുണ്ടെങ്കിൽ. അപ്പൊ എന്നാൽ പറഞ്ഞു ചോദ്യോ, ഉമ്മാമാക്ക് ഒരു കസേരയിൽ ഇരുന്ന് അതിന് മുമ്പശത്ത് മറ്റൊരു കസേര വെച്ചിട്ട് ആ കസേരയിൽ നെറ്റിത്തടം വെക്കാനേ കഴിയൂ. ഇങ്ങനെ നെറ്റിത്തടം വെച്ചാൽ ഈ നെറ്റിത്തടം വെച്ച വ്യക്തിയുടെ തലഭാഗത്തേക്കാൾ പിൻഭാഗം അരക്കെട്ട് ഭാഗം ഉയരുന്നുണ്ടോ എങ്കിൽ അങ്ങനെ ചെയ്യൽ വുജൂബാണ്. അതില്ലേ എന്നാ പിന്നെ വുജൂബൊന്നുമില്ല. ഇല്ല, ഇങ്ങനെ ഉയരമുള്ള തലേണി പോലത്തതിന്റെ മേലില് അല്ലെങ്കിൽ കസേര പോലത്തതിന്റെ മേലില് സുജൂദ് ചെയ്യാനേ കഴിയൂ, നിലത്ത് സുജൂദ് ചെയ്യാൻ കഴിയില്ല. എങ്കിൽ ഇങ്ങനെ സുജൂദ് ചെയ്യുമ്പോൾ അരക്കെട്ടിന്റെ ഭാഗം തലഭാഗത്തേക്കാൾ ഉയരുന്നില്ല, അതിന് കഴിയില്ല എങ്കിൽ പിന്നെ ഫല, അങ്ങനെ സുജൂദ് ചെയ്യാൻ നിർബന്ധമില്ല. താനും ഒരു കസാലയിൽ ഇരുന്ന് അടുത്ത് മുന്നിൽ ഒരു കസാല വെച്ചിട്ട് ആ കസാലയെ സുജൂദ് ചെയ്യുകയാണെങ്കിൽ ചെയ്യാം, അങ്ങനെ പറ്റൂ. പക്ഷെ അങ്ങനെ ചെയ്താൽ അരക്കെട്ട് തലഭാഗത്തേക്കാൾ ഉയരുന്നില്ല എങ്കിൽ അതിന്റെ ആവശ്യമില്ല, പിന്നെന്ത് മതി, വ്യക്തി അങ്ങനെയുള്ള ആളുകൾക്ക് മതിയാകും. അൽ ഇൻഹിനാഉ, കുനിയൽ മതിയാകും. അൽ മുംകിൻ, എത്രയായത് സാധിക്കുക, ആ സാധിക്കുന്ന രീതിയിൽ കുനിഞ്ഞാൽ മതിയാകും എന്ന്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ കസാല വെച്ച് കസാലയിൽ സുജൂദ് ചെയ്തു കൊള്ളണം എന്നില്ല. അതേസമയത്ത് കസാലയിൽ ഇരുന്ന് മറ്റേ കസാലയിൽ സുജൂദ് ചെയ്യുമ്പം അരക്കെട്ട് ഉയർത്തി തലഭാഗത്തേക്കാൾ ഉയർത്താനും തലഭാഗം കുറച്ച് താഴെ ആക്കാനും കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യുന്നു, നിർബന്ധ. ഇല്ലെങ്കിൽ വെറും ഇഷാറത്ത് ചെയ്താൽ മതി എന്ന്. കഴിഞ്ഞു, ഒറ്റ ഒന്നുകൂടി ഉണ്ട്, അൽ ജുലൂസ്. ഇനി അത്തഹിയാത്തിന്റെ ഇരുത്താണ്, ഇടയിലെ ഇരുത്താണ്, ഇങ്ങനത്തെ ഇരുത്തങ്ങളൊക്കെ. മൻ അജസ, ഒരാൾക്ക് കഴിയാതെ വന്നു, അനിൽ ജുലൂസി ബൈന സജദത്തൈനി, രണ്ട് സുജൂദുകൾക്കിടയിൽ ഇരിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നു. അതല്ലെങ്കിൽ അവി തഷഹുദി, അല്ലെങ്കിൽ അത്തഹിയാത്തിന്റെ ഇരുത്തം ഇരിക്കാൻ കഴിയാതെ വന്നു. വസ്സലാത്തി, സ്വലാത്തി ചെല്ലാൻ വേണ്ടിയും, വസ്സലാമി, സലാം ചെല്ലാൻ വേണ്ടിയിട്ടും. എന്നാ അവസാനത്തെ അത്തഹിയാത്തിന്റെ ഇരുത്തം അവിടെ കൂടെ സ്വലാത്ത് സലാമിന് വേണ്ടിയിട്ടുള്ള ഇരുത്തണ്ടല്ലോ, ആ ഇരുത്തത്തിന് കഴിയാതെ വന്നു, അല്ലെങ്കിൽ സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തം ഇരുക്കാൻ കഴിയാതെ വന്നു, അതൊക്കെയാണല്ലോ ഫർള്. അത് എന്നാൽ ഇരുന്നത്തയ്യാത്തോതാൻ കഴിയൂലെങ്കിൽ വലതു ഭാഗം ചെരിഞ്ഞിറക്കുക, അതിന് കഴിയൂലെങ്കിൽ ഇടതു ഭാഗം ചെരിഞ്ഞിറക്കുക. ഫൈലം യസ്തത്തിയ, ചെരിഞ്ഞു കിടക്കാൻ ഇടതുവശത്തേക്കോ വലതുവശത്തേക്കോ ചെരിഞ്ഞു കിടക്കാനും കഴിയുന്നില്ലെങ്കിൽ മലർന്നു കിടന്ന്. ഇപ്പൊ എല്ലായി തക്ബീറത്തിലേറാൻ കൊണ്ട് തുടങ്ങി സലാം വരെയുള്ള കൗലിയായ ഫേലുകൾക്ക് സാധിക്കാത്തവൻ എങ്ങനെ ചെയ്യണമെന്നും നൃത്തം മുതൽ അത്തഹിയാത്തിന്റെ ഇരുത്തം വരെയുള്ള പ്രവൃത്തികൾ യഥാവിധി ചെയ്യാൻ കഴിയാത്തവൻ എന്ത് ചെയ്യണം എന്നും ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് സുന്നത്തുകളിലേക്ക് കടക്കാണ്ട്, സുന്നത്ത് കുറച്ച് തോനെ ഉണ്ടാവും, രണ്ടു തരം സുന്നത്ത്, അബ്വാബ് സുന്നത്തും ഹൈആത്ത് സുന്നത്തും, ഓരോന്നേയും കുറിച്ചുള്ള വളരെ വിശദമായി തന്നെ ഇൻഷാല്ലാ വരാൻ പോകുന്ന അതിന്റെ ഇടക്ക്. പക്ഷെ ഇത് ചുകിന് പറഞ്ഞു കൊടുക്കാനും കേൾക്കാനും പറ്റാത്തവർക്ക് ഈ ബൈലക്സ് വല്ലാതെ കളി കളിച്ചാലുള്ള ബുദ്ധിമുട്ടാണ്. ഏതായാലും ആട്ടെ, വൈക്കും പോലെ പോവാം. അല്ലാഹു സുബ്ഹാനഹു വ തആല.
അവൻ്റെ ദീന് പഠിച്ചറിയാനും അറിഞ്ഞത് അമൽ ചെയ്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലന്റെ പൊരുത്തം നേടാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇനി കുറച്ച് സമയം ഉള്ള ആളുകൾക്ക് ഇതിങ്ങനെ മൈലക്സ് എപ്പോഴാ പോകാന്ന് പറയാൻ കഴിയില്ല. ഒരു ജാതി വന്നും പോയും ഇടയ്ക്ക് എന്തൊക്കെയോ ആയിക്കൊണ്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ ആകെ മെസ്സേജ് ആ കാവ്യ മെസ്സേജ് ഇങ്ങനെ വന്ന് നിറഞ്ഞിറക്കുന്നുണ്ട്. ഏതായാലും ഉള്ളത് ഉള്ളത്ര കഴിയുന്നത്ര നമുക്ക് ഉപയോഗപ്പെടുത്താം. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ചോദ്യകർത്താക്കൾക്ക് വേണ്ടി മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഉസ്താദ്, അയല് ഉള്ള പെണ്ണുങ്ങൾക്ക് സലാം പറയാനും സലാം മടക്കാൻ പറ്റുമെന്ന് ഒരു പെണ്ണുങ്ങൾ ചോദിച്ചിന്. അപ്പൊ അതൊന്ന് ചോദിച്ചത്. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ഇന്ന് അങ്ങനത്തെ ഒരു ദിവസം തന്നെയാണ്. ഹല്ലോ, അപ്പോ ആ ഇത് കെട്ടിട്ടോരൊക്കെ നീ കഴിച്ചിട്ടാളെ. അഡ്മിന്മാരെ ആരെങ്കിലും ഇടപെട്ടിട്ട് ആ ഡോട്ടൊക്കെ ഒഴിവാക്കി കൊടുക്കുക. അത് കഴിഞ്ഞല്ലോ, അതിന്റെ സമയം കഴിഞ്ഞല്ലോ. ആ ഇനി വരുന്നോലും വന്നോട്ടെ. നമ്മൾ പറഞ്ഞ വിഷയമൊന്നും അല്ല, എന്നാലും പഠിക്കേണ്ട ഒരു വിഷയം തന്നെ. ആദ്യം തന്നെ വെലങ്ങന തുടങ്ങിയാലുള്ള കേടെന്താന്ന് വെച്ചാൽ പിന്നെ ആള് അങ്ങനെ അതിലേട്ട് പോവും. പറഞ്ഞ വിഷയം വളരെ പ്രധാനപ്പെട്ട നിസ്കാരവുമായി ബന്ധപ്പെട്ട കൗലിയാവും ഫൈലിയുമായ ഫർളുകൾ ചെയ്യാൻ പറ്റാതെ വരുന്ന പ്രത്യേക സാഹചര്യങ്ങൾ നേരിട്ടാൽ എന്ത് ചെയ്യണം എന്ന് വളരെ വളരെ വിസ്തരിച്ച് വളരെ ഭംഗിയായി കിതാബുകളിലൊക്കെ പറഞ്ഞ വിഷയമാണെങ്കിലും ഇങ്ങനെ ഒരു സ്ഥലത്ത് വളരെ ക്രമത്തിൽ അത് എണ്ണി പറഞ്ഞ് വിശദീകരിച്ച കിതാബുകളില്ല. അത്രയും ഭംഗിയായ വിഷയം പറഞ്ഞ അതൊക്കെ പറഞ്ഞ് കേട്ട് തിരിഞ്ഞതുകൊണ്ടായിരിക്കും. അതൊന്നും ആയിട്ടും ബന്ധമില്ലാത്ത ഏതോ ഒരു ഹൈദുള്ള പെണ്ണിനെ ആയിട്ടാ ഫസ്റ്റ് തന്നെ വന്ന്. ആയിക്കോട്ടെ. ആ സലാം ചെല്ലുക എന്ന് പറയുന്നത് ഖുർആനല്ല. ഖുർആൻ ഓതുന്നതിനാണ് ഹൈദോ നിഫാസോ ഉള്ള സ്ത്രീകൾക്ക് പാടില്ലാത്തത്. ഹൈദും നിഫാസോ ഉള്ള സ്ത്രീകൾക്ക് സ്വലാത്ത് ചെല്ലുന്നതിനും ദിക്ര് തെല്ലുന്നതിനും ദുആ ചെയ്യുന്നതിനും ഒന്നും ഒരു വിരോധവുമില്ല. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സുന്നത്തായ ദിക്റാണ് സലാം പറയൽ, അതിനെ മടക്കലും. അത് ഹൈദുള്ളപ്പോഴും ചെയ്യാം, നിഫാസ് ഉള്ളപ്പോഴും ചെയ്യാം, ഉദു ഇല്ലാത്തപ്പോഴും ചെയ്യാം. ശുദ്ധിയുള്ളവർക്ക് ശുദ്ധിയോടുകൂടി ചെയ്യുന്നതാണ് നല്ലത് എങ്കിലും ഏത് ദിക്റും വലിയ ശുദ്ധിയുള്ളവർക്കും ഹൈദ് നിഫാസ് ഉള്ളവർക്കും ഹലാലായതുപോലെ അനുവദനീയമായതുപോലെ ഹൈദു നിഫാസ് ഉള്ളവർക്ക് സലാം പറയലും അനുവദനീയമാണ്, മടക്കലും അനുവദനീയമാണ്. ഓക്കെ. കഴിയുന്നതും ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യത്തിലേക്ക് വന്നോളി. എന്നിട്ട് പിന്നെ ലാസ്റ്റൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ഹൈദു നിഫാസോ ഒക്കെ കൊണ്ടുവരാന്നല്ലാതെ പറഞ്ഞ വിഷയമായിട്ട് ഒരു ചെറിയ ബന്ധം പോലും ഇല്ലാതെ എവിടുന്നോ ഒരു ഹൈദുമായിട്ട് തന്നെ ഫസ്റ്റ് തുടങ്ങിയത് ഒരു ഭംഗിയായില്ല. ഏതായാലും ആട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്. ഇപ്പോ ഈ നിസ്കാരത്തിൽ നിൽക്കാൻ കഴിയാത്ത ആൾക്ക് സഹായം സഹായിക്കാൻ കഴിയുമെങ്കിൽ ഒരാളെ കൊണ്ട് സഹായമായി വെച്ചിട്ട് നിൽക്കണം എന്ന് പറഞ്ഞില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ജുമാ ഒരു പിന്നെ വക്രചോദ്യം ആയിട്ട് കണക്കാക്കരുത്. ഇപ്പൊ ജുമാക്ക് ഒരാളുടെ സഹായം എടുക്കുക എന്ന് പറഞ്ഞാൽ ആ സഹായം എടുക്കേണ്ട ആൾക്കും നിസ്കരിക്കണമല്ലോ. അപ്പോ അതെങ്ങനെയാണ്, അവിടെ എന്താണ് ചെയ്യേണ്ടത് എന്നും ഒരു അത് കൂടെ തന്നെ പിന്നെ നിസ്കാരത്തിൽ കിടന്ന് നിസ്കരിക്കുമ്പോൾ കാലിന്റെ പള്ള കിബിലക്ക് ആക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കിബിലാക്ക് കാല് നീട്ടിയിരിക്കൽ അല്ലാത്ത നിസ്കാരത്തിലല്ലാത്ത സമയത്ത് കാല് നീട്ടിയിരിക്കൽ കിടക്കലിന്റെ വിധി എന്താണെന്ന് കൂടെ പറഞ്ഞാൽ. അസ്സലാമു അലൈക്കും. ആ വാലൈക്കും സലാം. അഡ്വക്കേറ്റിന്റെ ചോദ്യം ഇപ്പൊ വിഷയമായിട്ട് ബന്ധപ്പെട്ട അത് സന്തോഷം. നമ്മൾ വിഷയം പറഞ്ഞ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മറ്റേ ചോദിക്കണ്ടെന്നല്ല, ചോദിക്കാൻ ഏതും ചോദിക്കുക, പഠിക്കാനുള്ള കാര്യമാണ്. പക്ഷെ ആദ്യം തന്നെ അത് വേണമെന്ന് ചോദിക്കോളൂ. ഇത്രയും മെനക്കെട്ട് ഒരു മണിക്കൂറിലധികം മെനക്കെട്ടിട്ട് അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു വിഷയമായിട്ട് തുടങ്ങി തന്നെ ഇനി ചോദിച്ചാളും ഞാൻ വിഷമാക്കൊന്നും വേണ്ട. അങ്ങനെ അല്ല, ചെയ്തുകൊണ്ട് തെറ്റുണ്ടെന്നുള്ള ആൾക്കാരല്ല, എന്നാലും അങ്ങനെ ഉണ്ടല്ലോ. അപ്പോ മറ്റൊരാളൊരു സഹായം തേടുക എന്ന് പറഞ്ഞാൽ
ജുമാക്കാണ് ഇപ്പൊ ഒരു പ്രശ്നമായിട്ട് തോന്നിയത്. അതായത് ജുമാന്റെ സമയത്ത് ഇയാളും ജുമാ ഫർളുള്ള ആളായിരിക്കുമല്ലോ, അത് പക്ഷേ അയാൾ നിസ്കാരം ഒഴിവാക്കാതെ തന്നെ സഹായം എടുക്കാം. ഉദാഹരണം, ഇയാൾ അടുത്ത് ഒരാൾ നിന്ന് ഒന്ന് താങ്ങി കൊടുക്കണം, നിൽക്കാൻ നൃത്തത്തിലാണല്ലോ, അതോടുകൂടി മറ്റേ വ്യക്തിക്ക് നിസ്കരിക്കുന്നതിന് തകരാറും ഇല്ല. അയാൾ നിസ്കരിക്കുന്നു, അടുത്ത് നിന്നുകൊണ്ട് ഇയാളെ മെല്ലെ താങ്ങി പിടിച്ചിട്ടുണ്ട്, അങ്ങനെ ചെയ്യാവോ. അതോടുകൂടി മറ്റൊന്ന്, മുമ്പൊക്കെ കിതാബുകളിൽ പറയുന്ന അടിമകൾ ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ, അടിമകൾക്കും കുട്ടികൾക്കും ഒന്നും ജുമാ നിർബന്ധമില്ലാത്ത അങ്ങനത്തെ ഒരു അടിമ ഉണ്ടായിരുന്നുവെങ്കിൽ, ഒരു മുതലാളിയാണ്, അയാൾക്ക് സ്വന്തം നിൽക്കാൻ കഴിയില്ല, അയാൾക്കൊരു അടിമ ഉണ്ട്, അടിമയോട് പറഞ്ഞു നീ എന്നെ താങ്ങി പിടിച്ച് നിൽക്കണം, എനിക്ക് തരറ്റിലും ബുദ്ധിമുട്ടൊന്നുമില്ല, ഒറ്റക്ക് നിൽക്കാൻ എനിക്ക് നൃത്തത്തിന് ചെറിയ കാലിന് പ്രയാസമുണ്ട്, ഇങ്ങനെ ഒന്ന് താങ്ങി തന്നാൽ എനിക്ക് നിൽക്കാനാവും. അങ്ങനെ ഇയാൾ താങ്ങി കൊടുത്തു. അടിമ ഉണ്ടെങ്കിൽ പ്രശ്നമില്ല, അടിമക്ക് ഏതായാലും ജുമാ വുജൂബില്ല. അല്ലാത്തവർ തന്റെ നിസ്കാരം ഒഴിവാക്കാത്ത നിലക്ക് ഇയാൾക്ക് താങ്ങി നിന്നു കൊടുത്തുകൊണ്ടോ കൈകൊണ്ട് താങ്ങി പിടിച്ചുകൊണ്ടോ മറ്റേയാളെ സഹായിക്കുന്നതോടുകൂടി തന്നെ ഇദ്ദേഹത്തിന്റെ നിസ്കാരം നിർവഹിക്കാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ ഒന്ന് അതാണ്. അതല്ലെങ്കിൽ ഇവിടെ വടിയിൽ ഊന്നി നിന്നിട്ടോ, അതല്ലെങ്കിൽ തൂണിലോ ചുമരിലോ പിടിച്ചിട്ടോ, അല്ലെങ്കിൽ അതിൽ മെല്ലെ ചാരി നിന്നിട്ടോ ഒക്കെ ആവാം. മനസ്സിലായില്ലേ? പിന്നെ രണ്ടാമത്തെ ചോദ്യം, മലർന്നു കിടന്ന് നിസ്കരിക്കുന്നവൻ ഉള്ളം കാലും മുഖവും ഖിബില കൊള്ളത്തിരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ കാല് ഖിബിലന്റെ നേരെ നീട്ടുക എന്ന് പറയുന്നൊരു കാര്യം വന്നില്ലേ? വന്നോട്ടെ, അത് തെറ്റാണെന്നില്ല. ഉറങ്ങാൻ കിടക്കുന്നതിന് മൂന്ന് രൂപം സുന്നത്തായി പറഞ്ഞിട്ടുണ്ട് ഇമാം അസ്സാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഉൾപ്പെടെയുള്ള മഹാന്മാരൊക്കെ. നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിന്റെ രൂപം വിശദീകരിച്ചുകൊടുത്ത് മൂന്ന് രീതി പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, വലതുവശം ചെരിഞ്ഞു കടന്ന് മുഖവും നെഞ്ഞും കിബിലന്റെ നേരെ ആവുന്ന നിലക്ക് കിടന്നുറങ്ങുക. രണ്ട്, ഇടത് ഭാഗം ചെരിഞ്ഞു കടന്നിട്ട് നെഞ്ഞും മുഖവും കിബിലയുടെ നേരെ ആവുന്ന നിലക്ക് കിടന്നുറങ്ങുക. അതല്ലെങ്കിൽ മലർന്നു കിടന്നുകൊണ്ട് ഉള്ളംകാലും മുഖവും കിബിലയുടെ നേരെ വരുന്ന നിലക്ക് കിടന്നുറങ്ങുക. അപ്പൊ ഈ പറഞ്ഞ മൂന്നാമത്തെ രീതി സുന്നത്താണ്. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉപയോഗിക്കേണ്ട മൂന്നാമത്തെ സുന്നത്തായ രീതിയാണ്. നമ്മളെ ചില ആളുകൾ വിവരമില്ലാത്തത് കൊണ്ട് ചെരിഞ്ഞെടുക്കാൻ പറ്റാത്തവരാണെങ്കിൽ കിബലന്റെ എതിർദിശയെ കടക്കും, എന്നിട്ട് തല കിബിലന്റെ നേരെയും കാല് കിബിലന്റെ എതിർദിശയിലേക്കും ആവും. ഒരു സുന്നത്ത് വെറുതെ നഷ്ടപ്പെടുക, അത് നേരെ തിരിഞ്ഞാണ് കടന്നു, തല കിബിലയുടെ എതിർദിശയിലേക്കും കാല് കിബിലയുടെ നേരെയും ആക്കിയിട്ട് തലേണി വെച്ചാൽ മുഖവും ഉള്ളം കാലും കിബിലയിലേക്ക് കിട്ടും. ആ നിലക്ക് മലർന്നു കടന്ന് ഉറങ്ങൽ സുന്നത്തായ രീതിയാണ്. എന്നാൽ ഒരു ബഹുമാനക്കുറവ് വരുന്ന രീതിയിൽ, അനാദരവ് വരുന്ന രീതിയിൽ കിബിലയുടെ നേരെ കാല് നീട്ടിയിരിക്കാൻ പാടില്ല. അത് ഈ അവസ്ഥ നോക്കിയിട്ടാണ്. അതിലൊരു അനാദരവും ബഹുമാനക്കുറവും വരുന്നുണ്ടോ എങ്കിൽ അത് ഗുണകരമല്ല. അതേസമയത്ത് നിസ്കാരത്തിലായാലും ഉറങ്ങാൻ കിടക്കുമ്പോഴായാലും ചെരിഞ്ഞു കിടക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ മലർന്നു കിടക്കുമ്പോൾ ഉള്ളംകാൽ കിബിലയിലേക്കാക്കി കിടന്നുറങ്ങലും സുന്നത്താണ്, അല്ലാതെ നിസ്കാരത്തിൽ അങ്ങനെ ചെയ്യൽ വുജൂബും ആണ്. അപ്പൊ പിന്നെ കിബിലയിലേക്ക് കാല് നീട്ടിയിരിക്കാൻ പാടില്ല എന്ന് പറയണെങ്ങനെ? അത് അനാദരവിന്റെ നിലക്ക് ആകുമ്പോൾ പാടില്ല. ഈ പറയുന്ന നിസ്കാരത്തിലോ അതല്ലെങ്കിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴോ അത് വാടകല്ല, അത് സുന്നത്താണ്. ഓക്കെ. അസ്സലാമു അലൈക്കും, കേൾക്കുന്നുണ്ടോ? കേൾക്കാമോ? ഉസ്താദ്, എൻ്റെ വാപ്പാക്ക് വേണ്ടിയാണ് ഞാനിത് ചോദിക്കുന്നത്. എൻ്റെ വാപ്പ പ്രായമുള്ള ആളാണ്, 90 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവും. അദ്ദേഹം ഒരു വർഷം മുമ്പ് വീണു, കാലിൻ്റെ തുടയിൽ പൊട്ടി, ഓപ്പറേഷൻ കഴിഞ്ഞു, കമ്പിട്ടിരിക്കുകയാണ് ഉള്ളിൽ. ഇപ്പോൾ അദ്ദേഹത്തിന് പിന്നെ മൂത്രം പോയി കൊണ്ടിരുന്നപ്പോൾ മൂത്രത്തിന് പൈപ്പിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പൈപ്പിട്ട കാരണം എപ്പോഴും പിന്നെ അശുദ്ധിയായിക്കൊണ്ടാണ് ഉണ്ടാവാറ്. അപ്പം നിസ്കരിക്കാറില്ല. ഇപ്പോൾ അപ്പം നിസ്കരിക്കാൻ പറയുമ്പോഴേ ആ ചെറിയൊരു ചെന്നിൻ്റെ അസുഖമുണ്ട്. നിസ്കരിക്കാൻ പറയുമ്പോൾ അപ്പോൾ ഒരു ഓർമ്മ വരും, അപ്പോൾ പറഞ്ഞു കൊടുക്കും മനസ്സ്, നിങ്ങൾ ഇങ്ങനെ ഉള്ളുകൊടുത്തേറ്റങ്ങൾ നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞ് ചിലപ്പോൾ നിസ്കരിക്കും. അല്ലാത്തപ്പോഴിങ്ങനെ മനസ്സിൽ പിന്നെ നിസ്കാരത്തിൻ്റെ രൂപങ്ങൾ ഇങ്ങനെ ചിന്തിക്കാനാണ് ഉള്ളത്. അപ്പോൾ ഈ മൂത്രത്തിന് ഈ പൈപ്പിട്ടത് കൊണ്ട് പിന്നെ ഇത് നിസ്കരിക്കുന്നതിന് വല്ല തടസ്സങ്ങളുണ്ടോ ഒന്ന് പറഞ്ഞു തന്നാൽ തിരക്കടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ
പിതാവിന് ആഫിയത്തും റാഹത്തും പ്രദാനം നൽകുമാറാകട്ടെ, അവസാനം ഈമാൻ സലാമത്താക്കി കൊടുക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യാം. അവരുടെയൊക്കെ ഖിദ്മത്ത് ചെയ്യാനും അതിലൂടെ അവരുടെ പൊരുത്തം നേടി ദുനിയാവും ആഖിറും വിജയിക്കാനും മക്കളാവുന്ന നമുക്കും ഒക്കെ അല്ലാഹു തആല സൗഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു ആദ്യമായിട്ട്. ഈ പൈപ്പിട്ടത് കൊണ്ട് നിസ്കാരത്തിന് തകരാറൊന്നുമില്ല. പൈപ്പിലൂടെ അല്പാൽപ്പം മൂത്രം കിനിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിത്യാശുദ്ധിക്കാരുടെ വിധിയാണ് എന്ന് പറഞ്ഞാൽ, അപ്പൊ നിസ്കരിക്കാനുള്ള ടൈമായി കഴിഞ്ഞാൽ ഈ പൈപ്പിന്റെ സഞ്ചി ഉണ്ടാവുമല്ലോ, സഞ്ചിയിലും മറ്റും മൂത്രം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കി വൃത്തിയാക്കിയിട്ട് വേഗം വുദു ചെയ്ത് വക്തായ ഉടനെ തന്നെ ഇത് വൃത്തിയാക്കി വുദു ചെയ്ത് താമസിക്കാതെ നിസ്കരിക്കാം. നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഇരിക്കാൻ കഴിയൂലെങ്കിൽ കിടന്നാ മതി. കിടന്നിട്ട് പറഞ്ഞേക്ക് തല കൊണ്ട് ഇഷാർത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ റുക്കുവും സുജൂദിനും ഒക്കെ തല കൊണ്ട് ഇഷാർത്ത് ചെയ്യുക, അതിന് പറ്റുന്നില്ലെങ്കിൽ പറഞ്ഞേക്ക് മനസ്സുകൊണ്ട് നടത്തിയാൽ. ബുദ്ധിക്ക് തകരാറുള്ള സമയത്ത് നിസ്കരിക്കിട്ട് വേണ്ടായിരുന്നു. ബുദ്ധിക്ക് തകരാറില്ല, ചിലപ്പോ ചെന്നിയായിട്ട് ബുദ്ധിന്റെ ആ ഇതൊക്കെ ഓർമ്മയൊക്കെ തെറ്റി അങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടാവും, ആ സമയത്ത് നിസ്കാരം മുജൂബില്ല. ഒരു വക്കത്തിൽ പൂർണ്ണമായും അങ്ങനെ ബുദ്ധിക്ക് നല്ലൊരു ഓർമ്മ ഇല്ലാത്ത ഇങ്ങനെ ഒരു ചെന്നിയായിട്ട് നിൽക്കുകയാണെങ്കിൽ ആ വക്കത്ത് അവർക്ക് നിർബന്ധമില്ല, കാരണം ബുദ്ധി ശരിക്കും നിലക്കുമ്പോഴേ നിസ്കാരം മുജൂബുള്ളൂ. അതിന് ഇരുന്ന് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ കിടന്നാണെങ്കിൽ അങ്ങനെ, എന്നിട്ട് റുക്കുഅ് സുജൂദ് കൊണ്ട് തല കൊണ്ട് ഇഷാറത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ കണ്ണുകൊണ്ട് ഇഷാറത്ത് ചെയ്യുക, കൽബിൽ നടത്തുക, അങ്ങനെ ചെയ്താൽ മതി. ബുദ്ധി ശരിക്കും നിലക്കുമ്പോൾ, ബുദ്ധി ഇല്ലെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ ചെന്നിയായി ചെന്നിയായി ഇങ്ങനെ പറയുന്നതും ചെയ്യുന്നതൊന്നും ശരിക്കും ഓർമ്മ ഇല്ലാത്ത ഒക്കെ ഒരവസ്ഥയാണെങ്കിൽ ആ സമയത്തുള്ള നിസ്കാരമൊട്ട് വുജൂബില്ലതാണ്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല നിലക്ക് ഹുസ്നുൽ ഖാത്തിമത്ത് കൊടുത്ത് ബുദ്ധിമുട്ടാകാതെ അള്ളാഹു തആല മരിക്കുന്നത് വരെ നല്ല ഓർമ്മശക്തി നിലനിർത്തി അള്ളാഹു തആലക്ക് ഇബാദത്ത് ചെയ്യാനും മരിക്കുന്ന സമയത്ത് അള്ളാഹു തആല ഈമാൻ സലാമത്താക്കി ഹുസ്നുൽ ഖാത്തിമത്ത് അള്ളാഹു തആല നൽകുമാറാകട്ടെ. അവരുടെ ഖിദ്മത്ത് കൊണ്ട് ദുനിയാവും ആഖിറവും വിജയിക്കാൻ അള്ളാഹു തആല നമുക്കും ഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ദുആ ചെയ്ത് മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദേ, ഒരാൾക്ക് നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ റുക്കുവും സുജൂദും ചെയ്യാൻ പറ്റില്ല, അഥവാ ഇരുന്ന് നിസ്കരിച്ചാൽ സുജൂദൊക്കെ ശരിക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇരുന്നോ അല്ല നിന്നോ നിസ്കരിക്കേണ്ടത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിക്കാവണ്ട് നൃത്തത്തിനാണ് മുൻഗണന കൊടുക്കുക, കാരണം അതാണ് നമ്മൾ മുമ്പ് കഴിഞ്ഞ എന്നാ ഇന്നലെ അല്ല അതിൻ്റെ മുമ്പത്തെ ദിവസം പറഞ്ഞു, ഫർളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മുഖ്യമായത് നൃത്തമാണ് എന്ന് നമ്മൾ പറഞ്ഞു, മനസ്സിലായില്ലേ? റുക്കു അത് കഴിഞ്ഞാൽ പിന്നെ സുജൂദ്, അത് കഴിഞ്ഞിട്ട് പിന്നെ റുക്കു, അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ഫർളുകൾ എന്ന് പറഞ്ഞതിൻ്റെ തന്നെ രഹസ്യം ഇപ്പം ഈ ചോദ്യ ഇങ്ങനെ ഉണ്ടാവും. നിൽക്കുകയാണെങ്കിൽ ശരിക്കും സുജൂദും റുക്കുവും ചെയ്യാൻ കഴിയില്ല, ഇരിക്കുകയാണെങ്കിൽ റുക്കുവും സുജൂദും ചെയ്യാൻ കഴിയും. എന്നാ പിന്നെ അവിടെ ഇരുന്നു കൊണ്ട് റുക്കുവും സുജൂദും ചെയ്ത് പൂർത്തിയാക്കി നിസ്കരിക്കുകയല്ല വേണ്ടത്. നൃത്തം ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും ഉത്തമമായ ഫർളാവുന്ന നൃത്തം നിർവഹിച്ച് റുക്കുവിലേക്കും സുജൂദിലേക്കും തല കൊണ്ട് ഇഷാർത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അല്പം കുനിയാൻ പറ്റുമെങ്കിൽ ആദ്യം കുനിയാ, കുനിയാൻ പറ്റുന്നില്ലെങ്കിൽ തല കൊണ്ട് ഇഷാർത്ത് ചെയ്യുക, അങ്ങനെ ചെയ്താൽ മതി. നൃത്തത്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. പിന്നെ അസ്സലാമു അലൈക്കും ഉസ്താദ്, ഒരു ചോദ്യം കൂടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫാത്തിഹ ഓതി അടുത്ത ഫെയിൽ ചെയ്തില്ലോ അതല്ലെങ്കിൽ അടുത്ത റക്കായത്തിലോ എത്തി, അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഫാത്തിഹ ഓതിയിരുന്നോ സംശയം വന്നു, അല്ലേ ഉറപ്പായി ഫാത്തിഹ ഓതിയില്ല എന്നുള്ള ഉറപ്പ് വന്ന്, അപ്പോൾ ആ റക്കായത്ത് മടക്കി വരിക അല്ലെ റുക്കുവിലെത്തിയ ശേഷം വീണ്ടും നൃത്തത്തിൽ വന്നിട്ട് ഫാത്തിഹ ഓതിയാ വേണ്ടി, അപ്പോൾ സംശയം കുടുങ്ങിയാലോ അതോ ഉറപ്പ് കുടുങ്ങിയാലോ എന്താ ചെയ്യേണ്ടത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫാത്തിഹ ഓതിയോ എന്ന സംശയം നൃത്തത്തിൽ വന്നാൽ മടക്കി ഓതുക, ഉറപ്പ് വന്നത് എപ്പോഴാണെങ്കിലും ഒറ്റക്ക് നിസ്കരിക്കുന്നവനോ ഇമാമോ ആണെങ്കിൽ തിരിച്ചു വന്ന് ഫാത്തിഹ ഓതുക എന്നിട്ട് പോവുക. അടുത്ത റക്അത്തിലെ ഖിയാമിൽ എത്തിയിട്ടില്ലെങ്കിൽ, അടുത്ത റക്അത്തിലെ ഖിയാമിൽ എത്തിയതിന് ശേഷമാണോ കഴിഞ്ഞ റക്അത്തിൽ ഫാത്തിഹ ഓതിയിട്ടില്ല എന്നോ അല്ലെങ്കിൽ മുഴുവനായി ഓതിയിട്ടില്ല എന്നുള്ള ഓർമ്മ വന്നതെങ്കിൽ, ഇനി രണ്ടാമത് ഇവിടുന്ന് ഫുള്ളായി ഫാത്തിഹ ഓതിയിട്ടാണ് പോയാൽ മതി, അതിന്റെ ഇടയ്ക്ക് സ്കെച്ച് നേരത്തെ റക്അത്ത് എണ്ണപ്പെടൂല. ഓർമ്മ വന്നാൽ
ഒറ്റക്ക് നിസ്കരിക്കുന്നവരാണെങ്കിൽ പുതാന സുജൂദ് എന്നാണ് ഓർമ്മ വന്നത് കുട്ടിക്കോളി, അല്ലെങ്കിൽ റുക്കോ എന്നാണ് ഓർമ്മ വന്നത്, ഫാത്തിയ പൂർത്തിയായിട്ടില്ല അല്ലെങ്കിൽ ഫാത്തിയ ഓതിയിട്ടില്ല, സംശയമല്ല ഉറപ്പ് വന്ന്. എന്നാൽ തിരിച്ചു വരിക, നൃത്തത്തിലേക്ക് തന്നെ വന്നിട്ട് ഫാത്തിയ ഓതി പൂർത്തിയാക്കി രണ്ടാമത് റുക്കുവിലേക്ക് പോവുക. അതേസമയത്ത് സംശയമാണെങ്കിൽ റുക്കുവിലെത്തിയതിനു ശേഷമോ ഏറ്റിദാലിലോ സുജൂദിലോ ഒക്കെ വെച്ചിട്ട് സംശയം, എന്നാൽ പിന്നെ തിരിച്ചു വരേണ്ട ആവശ്യമില്ല, ആ സംശയം പരിഗണിക്കേണ്ട ആവശ്യമില്ല. അപ്പോ ഉറപ്പായാൽ അതിനൊരു വിധി വേറെയാണ്, സംശയമാണെങ്കിൽ ഒരു വിധി വേറെയാണ്. സംശയമാണ് ഫാത്തിയ ഓതിക്കൊണ്ടിരിക്കുമ്പോഴോ ഫാത്തിയ ഓതി കഴിഞ്ഞ ഉടനെ നൃത്തത്തിൽ തന്നെ ആണെങ്കിൽ ഫാത്തിയ മടക്കി ഊതാ, പിന്നെ ആ സ്ഥലം അവിടെ ബാക്കിയുണ്ട്, ഫാത്തിയന്റെ സ്ഥലം നിലനിൽക്കുന്നു എന്നാ, അതുകൊണ്ട് അവിടെ മടക്കി ഊതാ. അതേസമയത്ത് റുക്കൂൽ എത്തിയതിന് ശേഷം പിന്നെ ഒരു സംശയം, എന്നാ സംശയം പരിഗണിക്കേണ്ടതില്ല, ഉറപ്പ് വന്നു എന്നാൽ അടുത്ത റക്കാത്തിൽ ഈ ഖിയാമിലെത്തുന്നതിന് മുമ്പ് എപ്പോ ഉറപ്പ് വന്നാലും ഒറ്റക്ക് നിസ്കരിക്കുന്നവരാണെങ്കിലും ഇമാം ആണെങ്കിലും തിരിച്ച് നൃത്തത്തിലേക്ക് തന്നെ വന്ന് ഓതി പിന്നെ റുക്കൂ ചെയ്ത് എത്തിത്താൽ ചെയ്ത് തുടർ പോകണം. അതേസമയത്ത് മൗമൂം ആണെങ്കിലോ, മൗമൂം ആണെങ്കിൽ ഇമാമിന്റെ കൂടെ റുക്കൂയിൽ പോയതിന് ശേഷം അവന് ഓർമ്മ വന്നു ഞാൻ ഫാത്തിയ ഓതിയിട്ടില്ല എന്നോ അല്ലെങ്കിൽ ഫാത്തിയ ഓതൽ പൂർത്തിയായിട്ടില്ല എന്നോ, എന്നാ പിന്നെ ഇനി തിരിച്ചു വരാൻ പറ്റൂല. ഇമാമിന്റെ കൂടെ റുക്കൂയും സുജൂദും ഒക്കെ ചെയ്ത് അങ്ങനെയാണ് പോവുക. ഇമാമ സലാം വീട്ടിയതിന് ശേഷം ഒരു റക്അത്ത് നിസ്കരിക്കുക. അപ്പൊ ഇമാമോ ഒറ്റക്ക് നിസ്കരിക്കുന്നവനാണെങ്കിൽ ഫാത്തിയ ഓതിയിട്ടില്ല എന്നോ ഫാത്തിയ ഓതിയത് പൂർത്തിയായിട്ടില്ല എന്നോ ഓർമ്മ വന്നാൽ അടുത്ത റക്അത്തിൽ നൃത്തത്തിലെത്തുന്നതിന് മുമ്പാണെങ്കിൽ തിരിച്ചു വന്ന് ഫാത്തിയ ഓതി പിന്നെ റുക്കൂഉം സുജൂദും ചെയ്തു പോകേണ്ടതാണ്. അടുത്ത റക്അത്തിന്റെ ഖിയാമിലെത്തിയതിന് ശേഷമാണ് ഓർമ്മ വന്നതെങ്കിൽ ഈ ഒരു റക്അത്ത് നഷ്ടപ്പെടുകയും ഇവിടെ നിന്ന് അങ്ങോട്ട് ഫാത്തിയ ഓതി റുക്കൂഉം സുജൂദും ചെയ്തു പോകുന്ന ഒന്നാമത്തെ റക്അത്തായി എണ്ണുകയും ചെയ്യും. മഅ്മൂം ആണെങ്കിൽ റുക്കൂഉൽ പോയതിനു ശേഷം ഓർമ്മ വന്നാൽ തിരിച്ചു വരാൻ പാടുള്ളതല്ല, ഇമാമിന്റെ കൂടെ റുക്കൂഉം സുജൂദും ഒക്കെ ചെയ്തു പോകുക, ഇമാം സലാം വീട്ടിയതിനു ശേഷം മസ്ബൂക്കിനെ പോലെ ഒരു റക്അത്ത് നിസ്കരിക്കുക. അപ്പൊ സംശയം ഓതുന്നതിന്റെ ഇടയിലോ അല്ലെങ്കിൽ റുക്കൂ പോകുന്നതിന് മുമ്പോ ആണെങ്കിൽ മടക്കി ഓതി നിർബന്ധമാണ്. അതിന് ശേഷമാണ് സംശയം വന്നെങ്കിൽ പിന്നെ ആ സംശയം പരിഗണിക്കേണ്ടത് ഇല്ല. ഓക്കെ. നമ്മ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ ഇമാമ അധികം നേരം നിൽക്കുമ്പോൾ നമ്മളെ ദിക്റുകൾ കഴിഞ്ഞിട്ട് നമ്മൾ റബ്ബന ആത്തിന ഫി ദുനിയാ ഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നാർ എന്ന് നമ്മൾ ദുആ ചെയ്തുകൊണ്ട് തെറ്റുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. മൈക്ക് ഫ്രീ. ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ നമ്മുടെ ദിക്റുകൾ നൃത്തത്തിലാണെങ്കിൽ ഖുർആൻ ഓതൽ അല്ലെങ്കിൽ ഫാത്തിഹ ഓതൽ കഴിഞ്ഞു, റുക്കൂലോ സുജൂദിലോ ഇത്തിദാലിലോ ഇടയിലെ ഇരുത്തത്തിലോ അത്തഹിയാത്തിന്റെ ഇരുത്തത്തിലോ ഒക്കെ നമുക്ക് അവിടെ ചെല്ലാൻ കൽപ്പിക്കപ്പെട്ട സുന്നത്തോ ഫർദോ ആയ ദിക്റുകൾ ചെല്ലിയതിന് ശേഷം പിന്നെ സമയമുണ്ടെങ്കിൽ അവിടെ ദിക്റ് ചെല്ലുകയോ ദുആ ചെയ്യുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഖുർആൻ ഓതുന്നത് നൃത്തത്തിലല്ലാത്തപ്പോൾ നല്ലതല്ല, മനസ്സിലായില്ലേ? അപ്പൊ റബ്ബനാത്തിന ഫി ദുനിയാ ഹസനത്തും ഫിൽ ആഖിറത്തി ഹസനത്തും വഖിനാ അദാബന്നാർ എന്ന് പറയുന്നത് ഖുർആൻ ആണല്ലോ എന്ന് പ്രശ്നമാക്കണ്ട. ഖുർആൻ ഓതുക എന്ന ഉദ്ദേശത്തോടു കൂടി ഓതാം എന്നത് കറാത്താണെന്നുള്ളൂ. അതേസമയത്ത് ദുആ ഖുർആനിൽ പറഞ്ഞ ദുആ എന്ന നിലക്ക് അത് ചെയ്യാവുന്നതാണ്. ദിക്റ് ചെല്ല, ദുആ ചെയ്യ ഒക്കെ ചെയ്യാം. തുക്കുവിലായാലും പറ്റും, ഏറ്റുതാലിലായാലും പറ്റും, സുജൂദിലായാലും ആവേ, ഇടയിലിരുത്തത്തിലാവാ, അത്തയ്യാത്തിന്റെ ഇരുത്തത്തിലാവാ ഒക്കെ ആവാം. അതേസമയത്ത് ഇവിടെ ഒന്നും ഖുർആൻ ഓതുന്നത് നല്ലതല്ല. നിസ്കാരം മാത്രമാവുന്നില്ല, ഖുർആൻ ഓതുന്നത് നല്ലതല്ല, കറാത്ത. ഖുർആൻ ഓതാൻ നൃത്തം ഖിയാമാണ്, അവിടെ അത് സുന്നത്തുള്ളൂ. അല്ലാത്തോടത്തൊക്കെ പറഞ്ഞേക്ക് ദ്വാർക്ക അതിൽപ്പെട്ട ഖുർആനിൽപ്പെട്ട ഒരു ദ്വാ ആണ് റബ്ബനാത്തിന വിദുന്യ ഹസനത്തൻ ഓ ഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ അദാബന്നാർ. നല്ലതാണ് ദ്വാ ചെയ്യ, ഖുർആനിലെ ദ്വാ എന്നുള്ളവർക്ക് ഓക്കെ. ഇനി അതല്ലെങ്കിൽ മറ്റ് ദിക്റുകളോ ദ്വാകളോ ഒക്കെ ചെല്ല, പക്ഷേ അറബിയിലായിരിക്കണം എന്നത് ഇപ്പൊ മനസ്സിലായല്ലോ. എല്ലാ ദിക്റു നിസ്കാരത്തിനും ദിക്വിറത്തിലെ ഇഹ്റാമോട് കൂടി സലാം വരെയുള്ള സമയത്തിനിടയിൽ അറബിയിലെ ദിക്റ് ദ്വാകൾ ഉൾപ്പെടെയുള്ളതൊക്കെ പറയാൻ പാടുള്ളൂ. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കാമോ സാറെ? ഞാൻ സുന്നത്ത് റവാത്തിബ് നിസ്കരിക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് എന്നെ തുടർന്നു. അപ്പോൾ അയാൾ വിചാരിച്ച ഞാൻ ഫർള് നിസ്കരിക്കാണെന്ന് വിചാരിച്ചാണ് തുടർന്നത്. അപ്പോൾ ഞാൻ കൈകൊണ്ട് ഇഷാറത്താക്കേണ്ട ആവശ്യമുണ്ടോ, അതോ എന്താണ് അവിടെ ചെയ്യേണ്ടത് എന്ന് അറിഞ്ഞാൽ തിരക്കഥയില്ലായിരുന്നു. മൈക്ക് റിലീസ്. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. നമ്മൾ സുന്നത്ത് നിസ്കരിക്കാൻ റവാത്തിബ് സുന്നത്താണ്. കടന്നു വന്ന ഒരാള് നമ്മൾ ഫർള് നിസ്കരിക്കുകയാണ് എന്ന്
മനസ്സിലാക്കി അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ച് നമ്മളോട് തുടരുമ്പോൾ നമ്മൾ ഒരു ഇഷാർത്തും ചെയ്യണ്ട, അയാളുടെ തുടർച്ച സഹിയാണെന്ന് മാത്രമല്ല അയാൾക്ക് ജമാഅത്തിന്റെ കൂലി 25 കൂലിയും കിട്ടും. മനസ്സിലായില്ലേ? അപ്പൊ പിന്നെ അവിടെ ഇഷാർത്ത് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല, അയാൾ തുടർന്നോട്ടെ. നിങ്ങൾ നിസ്കാരം പൂർത്തിയാക്കി സലാം വീട്ടി കഴിഞ്ഞാൽ ബാക്കി അയാൾ പിന്തി തുടർന്നവനെ പോലെ ബാക്കിയുള്ളത് എഴുന്നേറ്റ് നിസ്കരിച്ചോട്ടെ. മനസ്സിലായില്ലേ? അറിഞ്ഞുകൊണ്ട് തന്നെ തുടരുകയാണെങ്കിലും നിസ്കാരം സഹിയാവും. നിങ്ങൾ നിസ്കരിക്കുന്നത് ഇപ്പൊ സുന്നത്ത് തന്നെയാണ് എന്നറിഞ്ഞുകൊണ്ടാണ് അയാൾ വന്ന് നിങ്ങളെ തുടർന്നത്, എന്നാലും സഹിയാണ്. പക്ഷേ അവിടെ ജമാഅത്തിന് കൂലി കിട്ടൂല, എന്നാലും നിസ്കാരത്തിന് കയറാറില്ല. അപ്പൊ രണ്ടായാലും നമ്മൾ പ്രത്യേകിച്ച് ഇഷാർത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. അയാൾ അറിഞ്ഞു തുടരുകയാണെങ്കിലും അറിയാതെ തുടരുകയാണെങ്കിലും നമ്മൾ ഇഷാർത്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അയാൾ തുടർന്നോട്ടെ. അറിയാതെയാണ് അയാൾ നമ്മൾ ഫർദ് നിസ്കരിക്കുകയാണെന്ന് വിചാരിച്ചാണെങ്കിൽ അയാൾക്ക് ജമാഅത്തിന്റെ കൂലി തന്നെ കിട്ടും ശരിക്ക്. അപ്പൊ നമ്മളത് മുടക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ. അസ്സലാമു അലൈക്കും. ഉസ്താദ്, ബാങ്ക് കൊടുത്തതിന്റെ ശേഷം ദുആ ഉണ്ടല്ലോ, അതിലുണ്ടല്ലോ വർസഖ്ന ഷഫാഅത്തു യൗമൽ ഖിയാമ, അത് ഓതൽ സുന്നത്തുണ്ടോ ഉസ്താദ്? അത് സാധാരണ ബുക്കിലൊന്നും സാധാരണ കാണുന്നില്ല, അതിനെ കുറിച്ചൊന്നും വിശദീകരിക്കണം ഉസ്താദ്. അതുപോലെ തന്നെ വേറൊരു ചോദ്യം ഉസ്താദ്, ഉസ്താദ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ 74-ാമത്തെ പേജ് തമ്മീദിനെ കുറിച്ചിട്ട്, അപ്പൊ ബാങ്ക് നീട്ടി ഓതിൽ കൊടുക്കൽ കറാത്താന്ന് ഉസ്താദ് പറഞ്ഞു. അപ്പൊ അത് ഉസ്താദ് പറഞ്ഞതായിട്ട് എനിക്ക് കേട്ടു. അത് അപ്പൊ അത് ഉസ്താദ് ഇപ്പൊ ഹർമൈനിലൊക്കെ ഒരുപാട് നീട്ടിയിട്ടാണല്ലോ ബാങ്ക് കൊടുക്കുന്നത്, ഒരുപാട് ഗൾഫ് രാജ്യത്തിലൊക്കെ, അത് ആ കൂട്ടത്തിൽ പെടും ഉസ്താദ്? ഒന്ന് വിശദീകരിച്ചു. ദുആ വസീയത്തോടെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ബാങ്ക് നീട്ടാൻ പാടില്ല എന്നല്ല പറഞ്ഞത്, തംതീത്ത് എന്ന് പറഞ്ഞാല് വലിച്ചു നീട്ടുക എന്നാണ് അതിനർത്ഥം പറയുന്നത്. വലിച്ചു നീട്ടുക എന്ന് പറഞ്ഞാൽ, അതിന് ഞാൻ പ്രത്യേകം അവിടെ വിശദീകരിച്ചിരുന്നു, ആരോഹണ അവരോഹണം വരുത്തുക. അത് അർമേനിയിലാണെങ്കിലും അല്ലാത്തോടത്താണെങ്കിലും കറാഹത്താണ്, ബാങ്ക് സഹിയാവും, കറാഹത്താണ്. നീട്ടാം, നീട്ടുക എന്ന് പറയുന്നതും തംതീത്ത് എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. നീട്ടുന്നതിന് മദ്ദ് എന്നാ പറയാം, മദ്ദ് ചെയ്യണം, അത് സുന്നത്താണ്. അതേസമയത്ത് തംതീത്ത് എന്ന് പറഞ്ഞാൽ ആ വാക്കിന് അറിയിക്കുന്നത് പോലെ തന്നെ കേറ്ററക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടുള്ള വലിച്ചു നീട്ടൽ, അത് കറാഹത്ത. ബാങ്ക് സഹിയാകുമെങ്കിലും കറാഹത്താവുന്നു. മനസ്സിലായില്ലേ? ഇപ്പോൾ പലയിടത്തും അറബി രാജ്യങ്ങളിൽ മാത്രമല്ല നമ്മളെ നാടുകളിലുമൊക്കെ പലപ്പോഴും പാട്ടുപാടുന്ന രീതിയിൽ രാഗം മണിക്കുകയും അത് തന്നെ കേറ്ററക്കങ്ങൾ വരുന്ന നിലക്ക് ഈ വലിച്ചു നീട്ടുകയും ചെയ്യുന്നുണ്ട്. അത് രണ്ടും കറാത്താണ്. മനസ്സിലായില്ലേ? നല്ല ശബ്ദത്തിൽ ബാങ്ക് വിളിക്കൽ സുന്നത്താണ്, അങ്ങനത്തെവരെ ബാങ്കിന് നിയമിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. അതുപോലെ തന്നെ നന്നായി നീട്ടിക്കൊടുക്കലും സുന്നത്തുണ്ട്. ഇത് രണ്ടും അതല്ല. പാട്ട് പാടുന്ന രീതിയിൽ രാഗം മണിക്കുക, അത് കറാത്താണ്. അതുപോലെ തന്നെ ഇങ്ങനെ കേറ്ററക്കം വരുന്ന, അപ്പൊ ഞാൻ പറഞ്ഞപ്പോ കേൾക്കുമ്പോ തന്നെ നിങ്ങൾ നോക്കേണ്ടി പലയിടത്തും ഉണ്ടോ കേറ്ററക്കം, ഇങ്ങനെ ഒരു കേറ്ററക്കം വന്നിട്ട് ഉയർന്നു താന്ന് ഉയർന്നു താന്ന് ഉയർന്നു താന്ന്, അതിനാണ് ഈ തംതീത്ത് എന്ന് പറയുന്നത്. അത് കറാഹത്ത. അങ്ങനെ ഒരാൾ കൊടുത്ത ബാങ്കൊക്കെ സഹിയാവും, പക്ഷേ അത് ചെയ്യുന്നത് കറാഹത്താവുന്നു, ബാങ്കിന്റെ സുന്നത്ത് നഷ്ടപ്പെടും. അതാ പറഞ്ഞത്. മനസ്സിലായില്ലേ? പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏത് ബാങ്ക് കൊടുത്തതിന് ശേഷം സൊല്ലു അലയ്യ, ആദ്യം നിങ്ങൾ എന്റെ മേൽ സ്വലാത്ത് ചൊല്ലുവീൻ, സുമ്മ സലൂബ് വാഹലിൽ വസീല, എന്നിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് വസീലയെ ചോദിക്കുകയും, വമൻ സഅലല്ലാഹ ലിയൽ വസീല ഹല്ലത്ത് ലഹു ഷഫാഅത്തി എന്ന്. എനിക്ക് വേണ്ടി ഒരാൾ വസീലയെ ചോദിച്ചാൽ എന്റെ ഷഫാഅത്ത് അവന് ഇറങ്ങിക്കഴിഞ്ഞു അല്ലെങ്കിൽ ലഭിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോ നമ്മള് വസീലയെ ചോദിച്ചാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്തിന് അർഹത ലഭിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പൊ ആ അർഹരിൽ നമ്മൾ പെടാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യുക. ഓരോ സന്ദർഭത്തിൽ സാന്ദർഭികമായ കാര്യങ്ങൾ ദുആ ചെയ്യൽ സുന്നത്തുണ്ട് എന്ന് പറഞ്ഞപ്പെട്ടത്. അപ്പൊ ഖുർആൻ ഓതുമ്പം അള്ളാഹുവിന്റെ റഹ്മത്തിനെ പറയുന്ന സ്ഥലത്തെത്തുമ്പോൾ റഹ്മത്തിനെ ചോദിക്കാനും, അദാബിനെ പറ്റി പറയുന്ന സ്ഥലത്തെത്തുമ്പോൾ അദാബിനെ തൊട്ട് കാവലിനെ തേടാനും കൽപ്പിക്കപ്പെട്ടതുപോലെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വസീലയെ ചോദിച്ചാൽ ഷഫാഅത്ത് ലഭിക്കും എന്ന് പറയുമ്പോൾ ആ കൂട്ടത്തിൽ നമുക്ക് അത് അർഹത ലഭിക്കാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഷഫാഅത്ത് ലഭിക്കുന്ന കൂട്ടത്തിൽ എന്നെയും നീ ഉൾപ്പെടുത്തേണമേ എന്ന് ദുആ ചെയ്യൽ സുന്നത്തുള്ള സ്ഥലമാണ്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ, നമ്മൾ ഈമാൻ സലാമത്തായി മരണപ്പെട്ടെങ്കിലേ ഇതൊക്കെ കിട്ടൂ. അപ്പൊ ഈ പറഞ്ഞതിന്റെ ഒക്കെ അർത്ഥം എന്താണ്? മൂമിനായി മരിച്ച്
ആക്കിബത്ത് നന്നാകാൻ സൗഭാഗ്യം ലഭിക്കണം. അതോടുകൂടി നമ്മൾ ഒരുപാട് തെറ്റുകുറ്റങ്ങളും വീഴ്ചകളും വരുത്തിയവരായിരിക്കാം. മനസ്സിലായില്ലേ? നമ്മള് ഈമാൻ സലാമത്ത് മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിച്ചു കിട്ടി. ഒരുപാട് പോരായ്മകളുണ്ട്, ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ട്, അവിടെയൊക്കെ ഈ ദുആ നമുക്ക് ഫലപ്പെടും. അതേസമയത്ത് നമ്മൾ 101 കൊല്ലം ഇബാദത്ത് ചെയ്തു, പക്ഷേ അവസാനം ഹുസ്നുൽ ഖാത്തിമത്ത് ഉണ്ടായില്ല, സൂൽ ഖാത്തിമത്ത് വന്നു, അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ എന്നൊക്കെ ആർക്കും പറയാൻ പറ്റൂല. ഈമാനും ഇൽമും കൂടും തോറും ഹുസ്നുൽ ഖാത്തിമത്ത് അല്ല സൂൽ ഖാത്തിമത്തിനെ പറ്റി പേടിയാണ്. ലായോമനു മക്റുല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ കേട്ടില്ല, പരാജിതർക്ക് മാത്രമേ അള്ളാഹുവിന്റെ അദാബിനെ പറ്റി നിർഭയത്വം വരുള്ളൂ ഏത് സമയത്തും നമുക്ക്. അപ്പൊ നമ്മൾ ഈ ദുആ ചെയ്താൻ സുന്നത്തുള്ള സ്ഥലമാണ്, ഇങ്ങനെയുള്ള റഹ്മത്തിനെ പറയുന്ന സ്ഥലമായതുകൊണ്ട് അള്ളാഹുവേ ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്ത് ലഭിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തേണമേ എന്ന് പറഞ്ഞാൽ ഈമാൻ കിട്ടി മരിക്കാനുള്ള സൗഭാഗ്യം തരണമേ, അങ്ങനെ ദുആക്കേണ്ട സ്ഥലമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാൻ പഠിപ്പിച്ചു, ഇങ്ങനെ ദുആ ചെയ്താൽ അവന് എന്റെ ഷഫാഅത്ത് ലഭിക്കും എന്ന് പറയുമ്പോൾ ആ ലഭിക്കുന്ന കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തേണമേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യൽ. ഇപ്പറഞ്ഞേക്ക് റഹ്മത്തിന്റെ ആയത്ത് ഓതുമ്പോൾ ആ റഹ്മത്തിനെ ചോദിക്കാനും, അദാബിന്റെ ആയത്ത് ഓതുമ്പോൾ അദാബിനെ തൊട്ട് കാവലിനെ തേടാനും സുന്നത്തായി കൽപ്പിക്കപ്പെട്ടതുപോലെ ഷഫാഅത്തിന്റെ സൗഭാഗ്യം ലഭിക്കുന്നവരെ പറ്റി പറയുമ്പോൾ അതിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യുക എന്നത് സാന്ദർഭികമായി ദുആ ചെയ്യൽ സുന്നത്തുള്ള ദുആകളിൽ പെട്ടതാണ്. അതുകൊണ്ട് അത് കൂട്ടിക്കൊടുക്കൽ സുന്നത്താണ്. ഓക്കെ, ഹലോ, അസ്സലാമു അലൈക്കും, കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ, ഉസ്താദ്, എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ നമ്മൾ അടുത്തുള്ള ഒരാള് എന്തോ സുഖമില്ലാതെ വീണുപോയാൽ അപ്പോ അപ്പോ അടുത്തിരിക്കുന്ന മുഅ്മിനീങ്ങളെ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന്? അസ്സലാമു അലൈക്കും. നമ്മൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പം അടുത്തൊരാള് സുഖമില്ലാതെ വീണുപോയി എങ്കിൽ, അപകട സാധ്യതയുണ്ടെങ്കിൽ, നമ്മൾ അത് മുമ്പ് പറഞ്ഞു, അപകട സാധ്യതയുണ്ട് എങ്കിൽ അയാളെ രക്ഷിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുകയാണ് ആദ്യം വേണ്ടത്. അയാളെ ജീവൻ രക്ഷിക്കാൻ അടിയന്തരമായി ആവശ്യമാണെങ്കിൽ നിസ്കാരം മുറിക്കുകയും ഒരു വേള കളാ ആക്കേണ്ടി വന്നാൽ പോലും ആ മനുഷ്യന്റെ ജീവന് മുൻഗണന കൊടുത്ത് അതിനു വേണ്ടത് ആദ്യം ചെയ്യുക, എന്നിട്ട് പിന്നെ നിസ്കരിക്കുക. അങ്ങനെയാണ് വേണ്ടത്. അതേസമയത്ത് അങ്ങനെയില്ല, ചെറിയ എന്തോ തളർച്ച പറ്റിയിട്ട് വീണതാണ്, വേഗം നിസ്കരിച്ചു കഴിഞ്ഞിട്ട് അയാൾക്ക് വേണ്ട സഹായങ്ങളും ശുശ്രൂഷയും ചെയ്താൽ മതിയെങ്കിൽ വേഗം നിസ്കാരം പൂർത്തിയാക്കി അയാളെ സഹായിക്കുക. അതുപോലെ അടിയന്തര ഘട്ടമാണ്, ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയാണല്ലോ. ഈ പഴയ നിലക്കും ഹാർട്ട് അറ്റാക്കും മറ്റുമൊക്കെ ഉണ്ടായിട്ട് കുഴഞ്ഞു വീണതൊക്കെയാണ്. അത് നിമിഷങ്ങൾ താമസിച്ചാൽ ഒരു മനുഷ്യന്റെ വിലപ്പെട്ട ജീവൻ തന്നെ നഷ്ടപ്പെടാനൊക്കെ സാധ്യതയുണ്ടെങ്കിൽ നിസ്കാരം പിന്നെയും നിസ്കരിക്കാം. ഉടനെ ആ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആവശ്യമായ കാര്യങ്ങൾ നിർവഹിക്കുക, എന്നിട്ട് നിസ്കരിക്കുക. അപ്പോഴേക്ക് നിസ്കാരം കാണാതായി പോയാൽ പോലും ഈ ജീവന് മുൻഗണന കൊടുക്കൽ വുജൂബാണ് എന്ന്. ഈ കടന്ന് നിസ്കരിക്കുന്നവൻ ഒരാള് അത്രയും പിന്നെ അത്യാസന്ന നിലയിലാണല്ലോ കടന്ന് നിസ്കരിക്കുക. അപ്പൊ അയാൾക്ക് ഉദു എടുക്കുന്നതിനെ കുറിച്ച് വല്ല ഉദുവിന് വല്ല വിട്ടുവീഴ്ചയുണ്ടോ? കാരണം അത് വല്ല വളരെ ബുദ്ധിമുട്ടാവുന്ന ഘട്ടമാണല്ലോ. അതുപോലെ ഇപ്പം നേരത്തെ ആൾ ചോദിച്ചത്, സുന്നത്ത് നിസ്കരിക്കുന്ന ഒരാള് ഇമാമായിട്ട് സുന്നത്ത് നിസ്കരിക്കുന്ന ഒരാളോട് കൂടി ഇമാമായിട്ട് തുടർന്നാൽ ആൾക്ക് നിസ്കാരം ശരിയാവും എന്ന് പറഞ്ഞപ്പോൾ, ആ സുന്നത്ത് നിസ്കരിക്കുന്ന ആൾക്ക് മറ്റു തക്ബീറുകളെല്ലാം ഉച്ചത്തിൽ പറയൽ സുന്നത്തുണ്ടോ? ആൾക്ക് പറയാൻ പറ്റുമോ? വാലൈക്കും അസ്സലാം. കിടന്ന് നിസ്കരിക്കുന്ന ആൾ അഡ്വക്കറ്റ് അത്യാസന്ന നിലയിലായിക്കൊള്ളണമെന്നൊന്നുമില്ല. ഉദാഹരണം പറഞ്ഞാല്, ശരീരത്തിന് ഒരു ഭാഗം തളർന്നു പോയി, ബാക്കി തകരാറൊന്നുമില്ല, അയാളെ സംബന്ധിച്ച് ഇരിക്കാനും നിൽക്കാനും കഴിയില്ലല്ലോ. എന്റെ ഉമ്മ എന്നെ 7 മാസം അങ്ങനെ കിടന്നിട്ടുണ്ട്. അള്ളാഹു തആല അവരുടെ പരലോകം സന്തോഷമാക്കി കൊടുക്കുമാറാകട്ടെ. വഫാത്തായി 7 മാസം വരെ ഒരു ഭാഗം കുഴഞ്ഞു പോയിരുന്നു. പക്ഷേ സംസാരിക്കുന്നതിനോ കാര്യങ്ങൾ പറയുന്നതിനോ മനസ്സിലാക്കുന്നതിനോ ഭക്ഷണം കഴിക്കുന്നതിനോ മലമൂത്ര വിസർജ്ജനം ചെയ്യുന്നതിനോ ഒന്നിനും പ്രശ്നമില്ല. കസാലയിൽ ഇരുത്തി അതിനുള്ള സൗകര്യം ചെയ്ത കസാലയിൽ ഇരുത്തിയിട്ട് മലമൂത്ര വിസർജനങ്ങളൊക്കെ ചെയ്യും, കുളിപ്പിച്ചു കൊടുക്കും, പൊങ്കന്മാരുണ്ടായിരുന്നു അവര് ഉദു ചെയ്തു കൊടുക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയിരുന്നു. പക്ഷേ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ല,
ഇങ്ങനെ ചാരി കസാരയിൽ ഇരുത്തുക അല്ലെങ്കിൽ ഇങ്ങനെ കിടത്തുക, അത്രേ കഴിയുള്ളൂ ഇത്. അപ്പൊ ആൾക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല, പക്ഷെ ഇരിക്കാൻ കഴിയുന്നില്ല, നിൽക്കാൻ കഴിയുന്നില്ല. ഇങ്ങനത്തെ അവസ്ഥ ഉദു മറ്റൊരാൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി, സ്വന്തം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മറ്റൊരാളുടെ സഹായത്തോടുകൂടി ഉദു ചെയ്യിക്കുക. അതിന്റെ അകുറത്ത് മറക്കുന്ന കാര്യങ്ങളൊക്കെ മറ്റൊരാൾ പരസഹായത്തോടു കൂടിയേ ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെയൊക്കെ ചെയ്യാം. പരസഹായത്തോടു കൂടി ചെയ്ത് അല്ലാത്തത് സ്വന്തം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെ അത്യാസന്ന ഘട്ടത്തിൽ അല്ലാതെ തന്നെ ചിലപ്പോൾ കൊല്ലങ്ങളോളം ഇങ്ങനെ കിടക്കുന്നുണ്ട്. അള്ളാഹുത്താല നമുക്കൊക്കെ സ്വന്തം കാര്യം നിർവഹിച്ചുകൊണ്ട് തന്നെ അവസാനം വരെ അള്ളാഹുത്താലക്ക് തൊഴാത്ത് ചെയ്യാനും മരണം വരെ അവന് സുജൂദ് ചെയ്യാനുള്ള ആഫിയത്തും അള്ളാഹുത്താല നിലനിർത്തി തരട്ടെ എന്ന് ദുആ ചെയ്യാണ്. കാരണം മനുഷ്യൻ അങ്ങനെയാണല്ലോ, എത്രയോ നല്ല ആരോഗ്യത്തോടു കൂടി നടക്കുന്ന ആളുകൾ പെട്ടെന്ന് മരിച്ചു വീഴുന്നു. അതേ സമയത്ത് ഒരു ഭാഗം കുഴഞ്ഞ് അല്ലെങ്കിൽ ശരീരം മുഴുവനും അരക്ക് താഴെ കുഴഞ്ഞ് അല്ലെങ്കിൽ ശരീരം കഴുത്തിന് താഴെ കുഴഞ്ഞ് നിശ്ചലാവസ്ഥയിൽ ഇങ്ങനെ കൊല്ലങ്ങൾ കടന്ന് കഷ്ടപ്പെടുന്നതും ഉണ്ട്. അവരെ പറ്റിയൊക്കെയാണ് ഇപ്പൊ ഈ പറയുന്നത്. അള്ളാഹുത്താല അങ്ങനെയുള്ള ഒരു വിഷമത്തിൽ എത്തിക്കാതെ നിസ്കരിക്കാനും സുജൂദ് ചെയ്യാനുള്ള ആഫിയത്ത് നമുക്ക് അവസാനം വരെ അള്ളാഹുത്താല നിലനിർത്തി തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുക. അപ്പൊ മറ്റൊരാള് സഹായം ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്, അവിടത്ത് മറക്കുന്ന കാര്യത്തിൽ, ഖിബിലയിലേക്ക് തിരിഞ്ഞ് കിടക്കുന്ന കാര്യത്തിൽ, അതുപോലെ തന്നെ നിസ്കാരത്തിന്റെ വുദൂവിന്റെ കാര്യത്തിലൊക്കെ മറ്റൊരാള് അല്ലെങ്കിൽ ഒറ്റയാളുകൾ സഹായം ചെയ്തു കൊടുക്കുകയാണ് ഇവിടെ വേണ്ടത്. ഓക്കെ, രണ്ടാമത്തേത് എന്തേ പറഞ്ഞേ, സുന്നത്ത് എന്തേപ്പ്, രണ്ടാമത്തെ എന്തേ പറഞ്ഞു നിങ്ങള്? ആ, സുന്നത്ത് നിസ്കരിക്കും. അതെ അതെ, സുന്നത്ത് നിസ്കരിക്കുന്നവനോട് ഫർള് നിസ്കരിക്കുന്നവൻ തുടരാന്ന് പറഞ്ഞു. അവൻ ഫർളാണെന്ന് വിചാരത്തിലാണ് തുടർന്നതെങ്കിൽ അയാൾക്ക് ജമാഅത്തിന്റെ കൂലി തന്നെ കിട്ടും. അല്ല, സുന്നത്താണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ തുടരുകയാണെങ്കിൽ നിസ്കാരം സഹിയാവും, 25 ദർജ കിട്ടൂലെങ്കിലും എന്ന് പറഞ്ഞു. എങ്കിൽ ഈ ഇമാമിന് ഇന്തിഖാലാത്തിന്റെ റുക്കുവിലേക്കും സുജൂദിലേക്കും അതുപോലെ തിരിച്ചുമൊക്കെ വരുമ്പോഴുള്ള ഈ തക്ബീറുകൾ ഉറക്കെ ചെല്ലാം മൂന്ന്. ആ ഇമാമാണെങ്കിൽ ഇമാമിന് ഉറക്കെ ചെല്ലൽ സുന്നത്തായ ദിക്റാണ് എന്ന നിലക്ക് ചെല്ലുമ്പോൾ അതിന് വിരോധമില്ല, നിർബന്ധമില്ല. ഏതായാലും അതാ അങ്ങനെ ചെല്ലുകയാണെങ്കിൽ, ഇത് ഉറക്കെ ചെല്ലൽ സുന്നത്തുള്ള ദിക്റുകൾ എന്ന നിലക്ക് ഉറക്കെ ചെല്ലുകയാണെങ്കിൽ അതിന് വിരോധമില്ല, അങ്ങനെ ചെയ്തോളണം എന്ന് നിർബന്ധമില്ല. അപ്പൊ സാധാരണ ഫർദ് നിസ്കരിക്കുന്ന ഇമാമിന് തന്നെ ജഹറാക്കൽ സുന്നത്തേ ഉള്ളൂ. ഇമാമും മഅ്മൂമും ഒരേ നിസ്കാരം തന്നെ ജമാഅത്തായിട്ട് നിസ്കരിക്കുകയാണ്. അപ്പോൾ ഇമാമിന് ഈ ദിക്റുകളൊക്കെ തക്ബീറുകളൊക്കെ ഉറക്കെ ചെല്ലൽ സുന്നത്തേ ഉള്ളൂ. അവിടെ തന്നെ പതുക്കെ ചെല്ലിയെന്നില്ല, ജമാഅത്തിന് തകരാറൊന്നും വരുന്നില്ല. എന്നതുപോലെ ഇവിടെ അയാൾ സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളവർക്ക് അയാൾക്ക് പതുക്കെ ചെല്ലലാണ് സുന്നത്ത്. എന്നാൽ തന്നെ തുടരുന്ന മഅ്മൂമിന് അറിയാനും അതോടുകൂടി ഉച്ചത്തിൽ സുന്നത്ത് ചെല്ലൽ സുന്നത്തുണ്ട്, ദിക്റുകൾ എന്ന നിലക്ക് ഉച്ചത്ത് ചെല്ലുകയാണെങ്കിൽ അതിന് തെറ്റില്ല. അതുകൊണ്ട് നിസ്കാരം ബാത്തിലാകുന്ന വിഷയങ്ങളൊന്നും വരുന്നില്ല, പ്രത്യേകം സുന്നത്തും ഇല്ല ഉറക്കെ ചെല്ലൽ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. സാദന്റെ ചോദ്യം, ഈ പെണ്ണുങ്ങളെ നിസ്കരിക്കുമ്പോൾ അവളെ തലമുടിയിൽ ചെയിന്റെ ഭാഗത്ത് മുടി പുറത്ത് ചാടിയതായി അവൾക്ക് നിസ്കാരത്തിന്റെ ശേഷം പിന്നീട് കണ്ടു, അല്ലെങ്കിൽ മറ്റുള്ളവർ അവളോട് പറയുന്നു നിന്റെ മുടി ചാടിയിട്ടുണ്ടെന്ന് ചെയിന്റെ ഭാഗത്ത്, എങ്കിൽ ആ നിസ്കാരം മടക്കി നിസ്കരിക്കൽ നിർബന്ധമാവുമെന്നാണ്. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. സ്ത്രീകളെ സംബന്ധിച്ച് നിസ്കാരത്തിൽ മുഖവും മുങ്കയും ഒഴികെയുള്ള എല്ലാം അവറത്താണല്ലോ, അതിൽ തൊലിയും മുടിയും ഒക്കെ അവറത്താണ്. അവറത്ത് മറച്ചുകൊണ്ടാണ് നിസ്കരിച്ചത്. പക്ഷേ നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം അവറത്തിന്റെ ഭാഗമാവുന്ന മുടിയിൽ നിന്ന് അല്പം വെളിവായിരുന്നു പുറത്തു വന്ന് കണ്ടിരുന്നു എന്ന് മനസ്സിലായാൽ, അത് സ്വന്തം കണ്ടിട്ടായാലും വേണ്ടിയില്ല, മറ്റൊരാളെ പറഞ്ഞു കൊടുത്തിട്ടായാലും വേണ്ടിയില്ല, അവറത്തിന്റെ ഭാഗമാവുന്ന മുടി പുറത്തു വന്ന് കണ്ടിരുന്നു, അവറത്ത് വെളിവായിരുന്നു എന്ന് മനസ്സിലായാൽ ആദ്യത്തെ നിസ്കാരം സഹിയായിട്ടില്ല എന്നുറപ്പാവുകയും രണ്ടാമത് മടക്കി നിസ്കരിക്കൽ നിർബന്ധമാവുകയും ചെയ്യും. മനസ്സിലായില്ലേ? ഷാഫി മദ്ഹബാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഷാഫി മദ്ഹബാണല്ലോ ചോദ്യ ഉത്തരവൊക്കെ അതാണ് ഇപ്പൊ പറഞ്ഞു കൊടുക്കുന്നത്. അതനുസരിച്ച് മുടി തൊലി പോലെ തന്നെ മുടിയും അവറത്താണ്. അപ്പോ തൊലിയും മുടിയും മറക്കൽ വുജൂബാണ്, മുഖവും മുങ്കയും മാത്രമേ അതിലൊഴിവുള്ളൂ. അപ്പോ അവറത്തിന്റെ ഭാഗമാവുന്ന മുടി മറയാതെ പുറത്തു വന്നിരുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ ആ നിസ്കാരം സഹിയല്ലാത്തതും
മടക്കി നിസ്കരിക്കൽ നിർബന്ധമാകുന്നതും ആണ്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. കേൾക്കണില്ലേ? രസടിക്കുമോ? ഞാൻ ചോദിക്കാനുള്ള, ഒരാളെ നിസ്കരിക്കുമ്പോ നിസ്കരിക്കുമ്പോ നാല് റക്കാത്തിലും അത്തയാദിനെ ഇരുന്നു, അപ്പൊ നമസ്കാരം മടക്കേണ്ടതുണ്ടോ? അത് സഹബിന്റെ രുചി കൊണ്ട് പരിഹരിക്കപ്പെടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒന്ന്, രണ്ട്, അതിന് നിസ്കാരത്തിന് ഖുശൂ കൂടാൻ വേണ്ടി, നിസ്കാരത്തിൽ ശ്രദ്ധ വരാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ദിക്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പറഞ്ഞുതരാം. വേറൊരു ചോദ്യം ഉള്ളത്, വീടിനെ തറ കെട്ടിയിട്ട് തറയിലേക്ക് കിണർ കിളച്ച മണ്ണ് തറയിലേക്ക് ഇടാൻ പറ്റുമോ എന്നുള്ളതാണ്. ഒന്ന് മറുപടി പറഞ്ഞാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. നാല് റക്കാത്തിലും അത്തയാത്തിരുന്നു എന്ന് പറഞ്ഞത് മനഃപൂർവ്വമാണെങ്കിൽ നിസ്കാരം ബാത്തിലാകും. ഏത് ഇമാമിനോട് തുടരാൻ വേണ്ടി എനിക്ക് തർക്കമില്ല. അല്ലാതെ ഒരു വ്യക്തി നാല് റക്കാത്തിലും അത്തഹിയാത്തിരുന്നു കൊണ്ട് ഫർദ് നിസ്കാരമോ സുന്നത്ത് നിസ്കാരമോ നിർവഹിച്ചുകൊണ്ടുള്ള ഒരു രൂപം ഇസ്ലാമിലില്ല. അപ്പൊ അത് മനഃപൂർവ്വമാണെങ്കിൽ നിസ്കാരം തന്നെ ബാത്തിലാവും. മറന്നുകൊണ്ടാണ് സംഭവിച്ചതെങ്കിൽ അവിടെ സെവിന്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കപ്പെടുകയും ചെയ്തു. അത് മനഃപൂർവ്വം ചെയ്താൽ നിസ്കാരം ബാത്തിലാവുന്ന കാര്യം മറന്ന് ചെയ്താൽ സെവിന്റെ സുജൂദ് ചെയ്യണം എന്ന് പറയുന്ന പൊതു നിയമത്തിൽ അതും പെടും. മനസ്സിലായില്ലേ? അതേസമയത്ത് ഇമാമിനോട് തുടരാൻ വേണ്ടിയിട്ടാണെങ്കിലും ഇപ്പൊ മഗ്രിബ് നിസ്കാരത്തിലൊക്കെ നാലത്തയ്യാത്ത് വരും. ഇമാമിന്റെ കൂടെ രണ്ടാമത്തെ റക്കയത്തിൽ അത്തയ്യാത്ത് പോയിട്ട് ഒരാൾ തുടർന്ന് ഓട്ടിക്കോളി, എന്നാ ഒരു റക്കയത്ത് അപ്പൊ തന്നെ ആയില്ലേ? പിന്നെ ഇവൻ ഒരു റക്കയത്താവുമ്പോ ഇമാമിന് രണ്ടാം റക്കയത്ത, അവിടെ ഒരു അത്തയ്യാത്ത്, അപ്പൊ രണ്ടായി. ഇവനിപ്പോ ഒരു റക്കയത്തെ കിട്ടിയിട്ടുള്ളൂ. പിന്നെ മൂന്നാം റക്കയത്തിൽ ഇമാമിന്റെ അവസാനത്തെ അത്തയ്യാത്ത് റക്കയത്താണ്, അതില് ഇവൻ കൂടെ ഇരുന്നു. ഇവൻ ആദ്യത്തെ അത്തയ്യാത്തിന് സമയമാണ്, അപ്പൊ മൂന്ന് അത്തയ്യാത്തായി. പിന്നെ ഇമാമ് സലാം വീട്ടിയതിന് ശേഷം ഒരു റക്കയത്ത് പൂർത്തിയാക്കി സലാം വീട്ടാൻ വേണ്ടിയിട്ട് അവസാനത്തെ അത്തയ്യാത്തിരുന്നു, അപ്പൊ നാലത്തയ്യാത്തായി. അത് പിന്നെ എന്തായാലും നിർബന്ധമായിട്ട് വരുന്നത്, അതല്ല പറയുന്നത്. ഒറ്റക്ക് നിസ്കരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഇമാമായിട്ട് നിസ്കരിക്കുന്ന ഒരു വ്യക്തി നാല് റക്കയത്തിലും അത്തയ്യാത്ത് മനഃപൂർവ്വം ചെയ്താൽ ബാത്തിലാണ്, മറന്നുകൊണ്ട് ചെയ്താൽ സെവിന്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കപ്പെടുന്നതാണ്. അതാണ് ഒന്നാമത്തെ ചോദ്യം നിന്ന് മനസ്സിലാവുന്നു. രണ്ടാമത് പിന്നെ എന്തൊക്കെയാ കുറെ ചോദിച്ചിരുന്നല്ലോ, എല്ലാം കൂടി ചോദിച്ചാൽ ചിലപ്പോ ഓർമ്മ ഉണ്ടാവില്ല. അതാ തറ പെരക്ക് തറ കെട്ടിയിട്ട് ആ തറയിലേക്ക് കിണർ കുഴിച്ച മണ്ണ് ഇടാൻ പറ്റുമോ? അടിയത്തെ മണ്ണ് ഏതായാലും ഇട്ടോളി, കാരണം വേറൊരു കാര്യത്തിനൊക്കെ പറ്റൂല. കാരണം എന്താണെന്ന് വെച്ചാൽ ചീടി മണ്ണാണല്ലോ. ഈ ചീടി മണ്ണ് എന്ന് പറയുന്നത് കൊണ്ടൊരു പുല്ല് പോലും ഒരു മുളക്കൂല. ഭൂമിയിൽ അത് കൊണ്ടുപോയി ഇട്ടാലും ആ സ്ഥലം കൂടി തുമ്പില്ലാടാ കഴിയ. തറയൊക്കെ ഇട്ട രണ്ട് കാര്യമായി. ഈ തറയിലിടുന്നത് കൊണ്ടിട്ട് പുറത്ത് കൃഷി ചെയ്യുന്ന സ്ഥലം ചീടി മണ്ണ് കൊണ്ട് ഉപയോഗശൂന്യമാകാതിരിക്കുകയും ചെയ്യും. തറയിൽ മണ്ണ് ഇറക്കുക എന്ന് പറയുന്നത് ഫർളോ സുന്നത്തോ ആയ കാര്യങ്ങളിൽ പെട്ടതല്ല. അത് കുണ്ടുതൂരുക എന്നുള്ള ഒരൊറ്റ ആവശ്യമുള്ളൂ. അത് നിങ്ങൾ കബറു വെച്ച മണ്ണിട്ടാലും വേണ്ടിയില്ല, കിണറു വെച്ച മണ്ണിട്ടാലും വേണ്ടിയില്ല, കുണ്ടു തൂർന്നാൽ മതി. മറ്റേതൊക്കെ അന്ധവിശ്വാസങ്ങളാ. ഏ, കിണറു കുഴിച്ച മണ്ണ് എവിടെ ഇടാൻ പാടില്ല, തറയൊക്കെ ഇടാൻ പാടില്ല, എന്ത് പാടില്ല എന്ന് ആരാണ് അതൊക്കെ പറയുന്നത്? അതൊക്കെ വെറുതെ കെട്ടുകഥയാ. നിങ്ങള് മോളത്തെ മണ്ണാണെങ്കിൽ പറമ്പിലൂടെ ഇട്ടോളി, കിണർ കുഴിക്കണോടത്തുള്ളേ, ആ ചുവപ്പുകാരുള്ള മണ്ണ് കയ്യോളും പറമ്പിലൂടെ ഇട്ടോളി. അവിടെതാണ് കീപ്പെട്ട്. പിന്നെ ഈ വെളുപ്പുകാരൻ വന്ന ഇതുണ്ടല്ലോ ചീടി മണ്ണ്, അത് വരുന്ന ഒക്കെ എടുത്തുകാണ്ട് തറയെ കിട്ടാളി. എന്നാ രണ്ട് കാര്യമായി, തറ നിറഞ്ഞിട്ടും ചെയ്യും, ഈ ചീടി മണ്ണുകൊണ്ട് ബാക്കിയുള്ള സ്ഥലം കൃഷി ചെയ്യാൻ പറ്റാതെ മുടങ്ങിക്കിടക്കാതൊക്കെയും ചെയ്യും. ഒരു തകരാറും ഇല്ല. അതൊക്കെ വെറുതെ. തറ കെട്ടുക എന്ന് പറയുന്നത് ഒരു വിവാദത്തല്ല. തറ നിറക്കുക എന്ന് പറയുന്നത് ഒരു സുന്നത്തായ അമലല്ല, മറിച്ച് ഒരു താമസിക്കാൻ ഒരു വീടുവാണല്ലോ. വീട് ഉറക്കണമെങ്കിൽ തറ വേണം. തറ കെട്ടി കുറച്ച് പൊക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ മണ്ണ് അറിയണം. അതിന് വേണ്ടിയിട്ട് ഇടുക എന്നല്ലാതെ ബാക്കിയുള്ളതൊന്നും ഒരു മാനിയില്ല. ഓക്കെ, ഇനിയെന്താ? പിന്നെ എന്തോ ഒന്നും കൂടി ചോദിച്ചു, അങ്ങനെ ചോദിക്കാൻ പാടില്ല. ഒന്നായിട്ട് ചോദിച്ചാൽ എനിക്ക് അവസാനം ആകെ കൺഫ്യൂഷൻ ആകുക. ഏതായാലും ഇപ്പൊ രണ്ടെണ്ണമായല്ലോ. ഞാൻ മൈക്കിട്ടു. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി. ഇസ്തിയാസിന്റെ ചോദ്യമാണ്, രണ്ട് മൂന്ന് ചോദ്യമുണ്ട്. ഞാൻ ഇപ്പൊ ഒന്ന് വായിക്കാം, അത് എഴുതിയ പോലെ തന്നെ വായിക്കാം.
കാറ്റും മഴയും ഉണ്ടാകും എന്ന പേടി കാരണം ഇന്ന് ഇഷായും മഗരിബും ഇന്നലെ ചില സ്ഥലങ്ങളിൽ ജമാക്കി നമസ്കരിച്ചു. അത് സഹിയാകുമോ ചോദ്യം. ഇഷാസ്കാരം മടക്കി നിസ്കരിക്കണോ എന്നും ചോദിക്കുന്നുണ്ട് എൻ്റെ കൂടെ. ഇന്നലെ സൗദിയിൽ ചില സ്ഥലങ്ങളിൽ അങ്ങനെ നിസ്കരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ വേറെ ചോദ്യം കൊണ്ടുണ്ടായിരുന്നു, മദീനയിലെ റോഡ് കുറച്ച് ചോദ്യം ഉണ്ടായിരുന്നു. ഞാൻ മൈക്ക് കൂടെ. അസ്സലാമു അലൈക്കും. റോഡിനെ പറ്റിയാ അർജാസ് ഇനി ചോദിക്കുന്ന റോഡ് എനിക്ക് ഇതുണ്ടോ, PWD കോൺട്രാക്ട് വർക്കൊന്നും ഇല്ല കേട്ടാ. റോഡ് നന്നാക്കണതിനെ പറ്റിച്ച് ചോദിച്ചിട്ടൊന്നും എനിക്ക് കാര്യം കിട്ടൂല. ഇത് തന്നെ ഇപ്പൊ എന്താ, ഷാഫി മദ്ഹബ് അനുസരിച്ച് മുഴത്തമത് ഷാഫി മദ്ഹബ് രണ്ടഭിപ്രായമുണ്ട്. മഴ കാരണം ജമാക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് രണ്ടഭിപ്രായമുണ്ട്. ഒരഭിപ്രായ പ്രകാരം മഴ കാരണം ജമാക്കാം, അതിലുള്ള നിശ്ചിത നിബന്ധനകളൊത്താൽ എങ്ങനെ പതിവായി പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കുന്ന ആളാണ്, ആദത്ത് പതിവായി ജമാഅത്തായി പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന വ്യക്തിയാണ്, താമസിക്കുന്ന സ്ഥലത്തിന്റെയും വീട്ടിന്റെയും ഇടയിൽ അകലമുണ്ട്, അങ്ങനെയുള്ളൊരു വ്യക്തി ഒന്നാമത്തെ നിസ്കാരം നിർവഹിക്കുന്ന സമയത്ത് മഴയുണ്ട്, രണ്ടാമത്തെ നിസ്കാരം തുടങ്ങുന്ന സമയത്തും മഴയുണ്ട് എങ്കിൽ മുന്തിച്ച് ജമാക്കി നിസ്കരിക്കൽ ജായിസാണ് എന്ന് ഷാഫി മദ്ഹബിൽ ഒരഭിപ്രായമുണ്ട്. അതനുസരിച്ച് ഈ നിബന്ധനകളൊക്കെ ഒത്തിട്ടുണ്ടെങ്കിൽ ജമാക്കാവുന്നതാണ്, ഇല്ലെങ്കിൽ ജമാക്കിയാൽ സഹിയല്ല. മഗരിബ് മാത്രമേ സഹിയായിട്ടുള്ളൂ, ഇഷാ അതിന്റെ സമയത്ത് നിസ്കരിക്കണം. അതേസമയത്ത് ഹംബലി മദ്ഹബിൽ ഈ വിഷയത്തിൽ ചെറിയ മാറ്റങ്ങളുണ്ട്, അതുകൊണ്ടാണ് അവർ പലപ്പോഴും അങ്ങനെ ജമാക്കുന്നത്. എന്നാൽ ഹനഫി മദ്ഹബിൽ തീരെ അള്ളാഹിന്റെ ഭൂമിയിൽ ജമ്മു എന്ന് പറഞ്ഞിട്ടൊരു സംഗതി തന്നെയല്ല. ഏതല്ലാതെ അറഫയിൽ വെച്ചിട്ട് ദുഹറും അസറും, മിനയിൽ വെച്ചിട്ട് ഇഷാവും മഗരിബും, അല്ലാതെ ഇസ്ലാം ദീനിൽ എവിടെയും ജമ്മു ഇല്ല എന്നാണ് ഹനഫി മദ്ഹബ്. പിന്നെ മയക്കേതായാലും പറ്റൂലല്ലോ. ഷാഫി മദ്ഹബില് രണ്ടഭിപ്രായമുണ്ട്. ഒരഭിപ്രായത്തിൽ ഈ പറഞ്ഞ നിബന്ധന, നേരത്തെ പറഞ്ഞേക്കുള്ള നിബന്ധനകൾ ഒത്താൽ ജമാക്കാം എന്നൊരു അഭിപ്രായമുണ്ട്, അതനുസരിച്ച് ആക്കാവുന്നതാണ്. ആ നിബന്ധന ഒത്തിട്ടില്ല, അതായത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, അഞ്ചോ ഒത്തോളം പള്ളിയിൽ തന്നെ പോയി ജമാഅത്തായി നിസ്കരിക്കുന്ന ഒരു വ്യക്തിയാണ്, അതോടുകൂടി വീട്ടിന്റെയും പള്ളിയുടെയും ഇടയിൽ അല്പം അകലമുണ്ട്, എന്നിട്ട് ഒന്നാമത്തെ നിസ്കരിക്കുന്ന സമയത്തും രണ്ടാമത്തെ നിസ്കാരത്തിന് തക്ബീർ കെട്ടുന്ന സമയത്തും മഴ ഉണ്ടായിരുന്നു എങ്കിൽ ഈ രണ്ടാമത്തെ ഷാഫി മദ്ഹബിന്റെ കൗലനുസരിച്ച് ജമാക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഓരോന്നും അതാതിന്റെ സമയത്ത് നിസ്കരിക്കേണ്ടതുമാണ്. മദീന റോഡ് എന്ന് പറഞ്ഞാല് ആ റോഡില് ആ ചോദ്യം എന്ന് പറഞ്ഞാല് റോഡില് വണ്ടി നിർത്തി ഓഫായി കഴിഞ്ഞാല്, വാഹനങ്ങൾ ഓഫായി കഴിഞ്ഞാല് അത് തന്നാലെ തന്നെ ആ വണ്ടി മുന്നോട്ടും പോകുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്, മുന്നേ കേട്ടിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് എന്തെങ്കിലും നമ്മുടെ കിതാബുകൾ എന്തെങ്കിലും പറയുന്നുണ്ടോ? അവിടെ റോഡിൽ വണ്ടി നിർത്തി കഴിഞ്ഞാല് ഓട്ടോമാറ്റിക്കായി അത് ഓഫാക്കിയ വണ്ടി മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. ആ റോഡിനെ ആ സ്ഥലത്തെ കുറിച്ച് എന്തെങ്കിലും കിതാബുകളിൽ എന്തെങ്കിലും ഉണ്ടോ, എന്ന് പ്രത്യേകത ഉണ്ടോ അറിയാൻ വേണ്ടിയിട്ടുള്ള PM ഒന്നാണ് ആ ചോദ്യം. വൈക്കോട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അതെ, കയറ്റത്തിലും അതന്നെ. അതെ, മദീനയിലെ ഏതോ ഒരു പ്രത്യേക സ്ഥലത്ത് അങ്ങനെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ഞാൻ കിതാബിലൊന്നും കണ്ടിട്ടില്ല, അനുഭവസ്ഥർ പറയുന്നുണ്ട്. അത് എല്ലായിടത്തും അല്ല, ഏതോ ഒരു കുന്നിന്റെ അടുത്ത് അവിടെ അങ്ങനെ വണ്ടി കയറുന്നുണ്ട് എന്നൊക്കെ പറയുന്നു. ചില ആളുകൾ പോയി പറയുന്നുണ്ട്, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ പോയി നോക്കിയിട്ടില്ല. ഏതായാലും അങ്ങനെ ഒരു കറാമത്തല്ല അത്, അതെന്തോ അതിന്റെ പിന്നിലുള്ള ഹിക്മത്ത് എന്ന് അള്ളാഹു റസൂലു അലം. ഞാൻ കിതാബുകളിൽ അത് കണ്ടിട്ടില്ല, പക്ഷെ അനുഭവസ്ഥർ പറയുന്നത്, ചിലരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ ഫിഖുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമല്ല അർജാസ്, അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്ക്, അല്ലെങ്കിൽ തന്നെ ജുഹൈറ്റ് ഭയങ്കര ദേശത്തിലാ പെണ്ണ്, അതെനിക്ക് മനസ്സിലായിനോ, പാട്ട് കാടാത്തതിന്റെ കാര്യത്തില്. ആ പിന്നെ ഈ റോട്ടിലെ മസാലയേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
ആദ്യത്തെ അധ്യായത്തിലുള്ള എഴുത്തും രണ്ടാമത്തെ അധ്യായത്തിലെഴുത്തിലും എഴുത്തും ചെറിയ മാറ്റമുണ്ടല്ലോ. അപ്പോ ഈ ആദ്യത്തെ അധ്യായത്തിൽ ഇരിക്കുന്നത് പോലെ തന്നെ ഇരുന്നാൽ മതിയോ, അതല്ല ഏതാണ് അതിന്റെ ശരിയായ രൂപം, അന്ന് രണ്ടാമത്തെ അധ്യായത്തിൽ ഏതാണ് ശരിയായ രൂപം എന്ന് പറഞ്ഞു. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. അത് സുന്നത്തായ മാറ്റങ്ങളാണ്, അതിന് വരും നമുക്ക്. സുന്നത്ത് നമ്മൾ തുടങ്ങിയിട്ടില്ലല്ലോ. സുന്നത്ത് നാളെ ഇൻഷാഅള്ള റബ്ബ് തൗഫീഖ് ഇല്ലെങ്കിൽ നാളെ മുടുത്തൽ നിസ്കാരത്തിന്റെ സുന്നത്തുകളാ പറയുന്നത്. അവിടെ എന്താ വിശദീ? ഏതായാലും ഒന്ന് ചുരുക്കി ഇപ്പൊ മനസ്സിലാക്കിക്കോളി. അത് രണ്ടും സുന്നത്താ. അത് ആദ്യത്തെ അത്തഹിയാത്തിന്റെ ഇരുത്തവും രണ്ട് സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തവും അതുപോലെ തന്നെ ഒന്നാമത്തെ റക്കായത്ത് കഴിഞ്ഞിട്ട് രണ്ടാം റക്കായത്തിലേക്ക് എഴുന്നേൽക്കുന്നതിന് മുമ്പ് അല്പസമയം ഇരിക്കുന്ന ഇരുത്തവും ഒക്കെ ഇഫ്തിറാഷിന്റെ ഇരുത്താണ് ഇരിക്കൽ സുന്നത്ത്. അതായത് വലത്തെ കാല് നാട്ടി വെച്ച് ഇടത്തെ കാല് പരത്തി വെച്ച് ആ കാലുമലിരിക്കുന്ന രീതി, അങ്ങനെയാണ് സുന്നത്ത്. എന്നാൽ സലാം വീട്ടേണ്ട അവസാനത്തെ അത്തഹിയാത്തിൽ സൈവിന്റെ സുജൂദ് ചെയ്യൽ പ്രത്യേകം ഇല്ലാത്ത സാഹചര്യത്തിൽ തവറുക്കിന്റെ ഇരുത്തം എന്ന് പറയുന്ന വലത്തെ കാല് നാട്ടി വെച്ച് ഇടത് കാല് അതിന്റെ കീഴിലൂടെ പുറപ്പെടിച്ച് ചന്തി നിരത്ത് പതിച്ചുകൊണ്ടിരിക്കുന്ന ഇരുത്തം, അതാണ് സുന്നത്ത്. ഇത് രണ്ടും സുന്നത്താണ്. ഒരാൾ ആദ്യത്തെ ഇരുത്തത്തിൽ ഈ തവറുക്കിന്റെ ഇരുത്തമാവുന്ന ചന്തി നിരത്ത് വെച്ചിരിക്കുകയോ അല്ലെങ്കിൽ ഒടുവിലത്തെയ്യാത്തിൽ ആദ്യത്തെ അത്തെയ്യാത്ത പോലെ കാലിം ഇടത്തെ കാലിൽ ഇരിക്കുകയോ ചെയ്താൽ നിസ്കാരം ശരിയാകാതിരിക്കില്ല, അതുകൊണ്ട് ഹറാമും വരൂല. പക്ഷെ ഒരു സുന്നത്ത് നഷ്ടപ്പെടും. സുന്നത്തായ രീതി അങ്ങനെയാണ്. ഒടുവിലത്തെയ്യാത്തിന്റെ ഇരുത്തം ആ ഇരുത്തത്തിൽ അത് സുന്നത്താണ്. മറ്റിരുത്തങ്ങളിലൊക്കെ ആദ്യത്തെ അത്തെയ്യാത്തിന്റെ ഇരുത്തത്തിന്റെ രീതിയുമാണ് സുന്നത്ത്. മറിച്ച് ചെയ്താൽ ആ സുന്നത്ത് നഷ്ടപ്പെടും. സുന്നത്ത് നഷ്ടപ്പെടുന്നതിനനുസരിച്ച് പ്രതിഫലം കുറയും എന്നല്ലാതെ നിസ്കാരത്തിന് തകരാറ് ഇല്ല. എനിക്ക് ഉളുവിന്റെ ദിക്കറിനെ കുറിച്ചാണ്. ഉളുവ് ചെയ്യുമ്പോൾ ഇടയിൽ ചെല്ലുന്ന ദിക്കറിന്റെ എങ്ങനെയെന്നുള്ളത് പറഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. ദുആയുടെ വിഷയത്തോടെ അസ്സലാമു അലൈക്കും. ഉളുവ് ചെയ്യുമ്പോൾ മഹാനായ ഇമാം റാഫി റളിയല്ലാഹു തആലാനും തങ്ങൾ ഗസാലി ഇമാമ് തങ്ങൾ പോലെയുള്ള മഹാന്മാരൊക്കെ പറഞ്ഞത് ഓരോ അവയവത്തിനും പ്രത്യേകം പ്രത്യേകം ദുആ സുന്നത്തുണ്ട് എന്ന്. പക്ഷെ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നത് അപ്പറയുന്നതൊക്കെ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും അത് വളരെ ബലഹീനമായ പരമ്പരയിലൂടെ വന്ന ഹദീസ് ആയതുകൊണ്ട് അത് സുന്നത്താണെന്ന് പറയാൻ കഴിയില്ല എന്ന്. അപ്പൊ ഒരാൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തെറ്റില്ല, പക്ഷെ അങ്ങനെ പ്രത്യേക സുന്നത്തില്ല. എന്നാ സുന്നത്തുള്ളത് മുങ്കൈ കഴുകുമ്പോൾ അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറാ. ഇത്രയും ചൊല്ലൽ സുന്നത്താണ്. എന്നാൽ ഇമാം ഹലീമി റിവായത്ത് ചെയ്ത ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മൊത്തം എല്ലാ അവയവങ്ങൾ കഴുകുമ്പോഴും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു റസൂലുഹു എന്ന ദിക്ർ ചൊല്ലൽ സുന്നത്തുണ്ട് എന്ന് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരാള് തുടക്കത്തിലുള്ള ഈ അഴുതും ബിസ്മിയും ചൊല്ലി ഷഹാദത്തും ചൊല്ലി അൽഹംദുലില്ലാഹില്ലദി ജഅലൽ മാഅ തഹൂറ വരെ ചൊല്ലി പിന്നെ ഒന്നും ചൊല്ലാതെ വുദു എടുത്തു, വുദു എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഖിബ്ലയിലേക്ക് തിരിഞ്ഞെന്ന് കൈ ഉയർത്തി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു റസൂലുഹു അല്ലാഹുമ്മ ജഅൽനീ മിനൽ തവ്വാബീന വജഅൽനീ മിനൽ മുതത്തഹിരീന വജഅൽനീ മിൻ ഇബാദിക സ്വാലിഹീൻ സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക എന്ന ദിക്റും ദുആവും ചെയ്യൽ മുഅക്കദായ സുന്നത്താണ്. അല്ലാതെ ഓരോ അവയവങ്ങളും കഴുകുമ്പോൾ പ്രത്യേകം പ്രത്യേകം ദുആ ചെയ്യൽ സുന്നത്ത് ഇല്ല. ചെല്ലുന്നതുകൊണ്ട് വിരോധമല്ല, സുന്നത്തുണ്ട് എന്നാണ് റാഫി ഇമാമ് പറഞ്ഞത്, അതുപോലെ തന്നെ ഉസാലി ഇമാമ് പറഞ്ഞൊക്കെ. അതനുസരിച്ച് ചെയ്യാം, ചെയ്യുന്നതുകൊണ്ട് വിരോധമില്ല. പക്ഷേ പ്രബലമായ ഹദീസുകളൊന്നും അതിനില്ലാത്തത് കൊണ്ട് പ്രത്യേകം സുന്നത്തില്ല എന്നാണ് നബി ഇമാമ് തങ്ങൾ പറഞ്ഞത്. അപ്പൊ ചെയ്യാം, പ്രത്യേകം സുന്നത്തുണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടിയല്ലാതെ ദുആ ചെയ്യാം. അത് ഓരോ അവയവങ്ങൾക്കും പ്രത്യേകം ദുആ പറഞ്ഞതുണ്ട്. അത് പ്രത്യേകം സുന്നത്തില്ലാത്തത് കൊണ്ടാണ് നമ്മളെ കിതാബുകളിലൊന്നും അത് പറയാത്തത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ആ മുന്നത്തെ ആള് മൈക്ക് എടുക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്താണ്. പിന്നെ ഉസ്താദ് എനിക്ക് ചോദിക്കാനുള്ള ഈ സ്വപ്നത്തിനെ പറ്റിയിട്ടാണ്.
റസൂലുള്ളാഹിന് സ്വപ്നം കാണല് നമ്മള് ഫുള്ളായിട്ടല്ലാതെ വല്ല റസൂലുള്ളാഹിന്റെ തലപ്പാവോ അതുപോലത്തെ ചെറുതായിട്ട് വലിയ വെളിവാവാത്ത രൂപത്തിലുള്ള അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിന്റെ വിധി എന്താണ്? അതുപോലെ തന്നെ നമ്മള് സ്വപ്നത്തില് സാധാരണ പറയാറുണ്ട്, അന്യ ആളുകളെ മരിച്ചത് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലോ അല്ലെ വേണ്ടപ്പെട്ടവരോ ആയിരിക്കും മരിക്കുക, അതേപോലെ നമ്മളെ വീട്ടിൽ മരിച്ചതോ ബന്ധുക്കളോ മരിച്ചതായിട്ട് കാണുകയാണെങ്കിൽ അന്യ ആളുകള് ആളും മരിച്ചതായിട്ട് കാണുക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതിനെ പറ്റി അറിയാനാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. ആ പറഞ്ഞതൊന്നും ഒരു വ്യക്തമായ അടിസ്ഥാനപരമായ രേഖയിലൂടെ അല്ല, മനസ്സിലായില്ലേ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൂർണ്ണ രൂപത്തിൽ ഒരാൾ സ്വപ്നം കണ്ടാതെ വലിയ ഭാഗ്യമാണ്. കാരണം നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രൂപത്തിൽ രൂപപ്പെടാൻ ഷെയ്ത്താന് അല്ലാഹു തആല സാധിപ്പിക്കുകയില്ല. അതുകൊണ്ട് എന്നെ യഥാർത്ഥത്തിൽ ഒരാൾ സ്വപ്നത്തിൽ കണ്ടാൽ അത് യഥാർത്ഥത്തിൽ എന്നെ തന്നെയാണ് കണ്ടത് എന്ന് ഇമാം ബുഖാരി ഉൾപ്പെടെയുള്ള മഹാന്മാരൊക്കെ റിവായത്ത് ചെയ്ത പ്രസിദ്ധമായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അത് വലിയൊരു ഭാഗ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശരിയായ രൂപത്തിൽ സ്വപ്നത്തിൽ കാണുന്നു എന്ന് വന്നാൽ അത് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടതുപോലെ വളരെ പുണ്യമേറിയതാണ്. നാളെ ആഖിറത്തിൽ കണ്ടുമുട്ടാൻ ഇടവരും എന്ന് വരെ ചില ഹദീസുകളിലുണ്ട്. മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി എന്നുണ്ട്. അതോടുകൂടി ഫസൂഫ യറാനി എന്നൊരു റിവായത്തിലുണ്ട്. പിന്നീട് അവൻ എന്നെ യഥാർത്ഥത്തിൽ നേർക്ക് നേരെ തന്നെ കാണാൻ കഴിയും. അപ്പൊ അതൊരു വലിയ ഭാഗ്യമാണ്. അതേസമയത്ത് ഏതാനും ചില ഭാഗങ്ങൾ തലപ്പാവോ അതുപോലെയുള്ള വടിയോ അങ്ങനത്തെ ഒക്കെ കണ്ടാൽ ഈ പറയുന്ന പുണ്യമില്ല തന്നെയല്ല. അതിനൊന്നും ഇങ്ങനെയുള്ള പ്രത്യേക സംവിധാനം അള്ളാഹുത്തർ ഒരുക്കിയതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ല. അവിടുത്തെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപത്തിൽ പിശാജ് രൂപപ്പെടില്ല എന്ന് പറഞ്ഞത് ശരിയാണ്. ആ രൂപത്തിൽ പിശാചിന് രൂപപ്പെടാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ കണ്ടാൽ അത് യഥാർത്ഥം തന്നെ, മറ്റുള്ളതിനൊന്നും ഈ സംരക്ഷണം ഇല്ല. അതുകൊണ്ട് പേവാട് എന്നുള്ള അർത്ഥമല്ല, ഉറപ്പിക്കാൻ കഴിയില്ല എന്നർത്ഥം. അതുപോലെ തന്നെ മറ്റേതൊക്കെ ചില ഊഹാപോഹങ്ങളാണ്. നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും മരണപ്പെട്ടതായി സ്വപ്നത്തിൽ കണ്ടാൽ മറ്റുള്ളവർ മരണപ്പെടുക ഉണ്ടാകുക, മറ്റുള്ളവരാരെങ്കിലും മരണപ്പെട്ടതായിട്ട് സ്വപ്നത്തിൽ കണ്ടാൽ നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരായിരിക്കും എന്നതൊക്കെ കേവലം ഊഹാപോഹങ്ങളാണെന്ന് അതൊന്നും അടിസ്ഥാനപരങ്ങളല്ല. പിന്നെ ഓരോ സന്ദർഭത്തിനും ഈ കണ്ട സാഹചര്യത്തിനും ഒക്കെ അനുസരിച്ച് കണ്ട വ്യക്തികൾക്കും അനുസരിച്ച് അതിന്റെ വ്യാഖ്യാനങ്ങൾ പലപ്പോഴും വ്യത്യസ്തങ്ങളായിരിക്കും. അത് വ്യാഖ്യാനം പറയാൻ അറിവുള്ള ഉലമാക്കന്മാരോട് തന്റെ സാഹചര്യവും കണ്ടതിനെ പറ്റിയുള്ള വ്യക്തമായ രൂപവും സന്ദർഭവും ഒക്കെ വിരിച്ചു കൊടുത്താൽ അവർക്കത് വിശദീകരിച്ചു കൊടുക്കാൻ കഴിയും. പൊതുവായി ഈ ധാരണ ഏതായാലും അടിസ്ഥാനപരമല്ല എന്ന് ചുരുക്കി പറഞ്ഞ് ഞാൻ മൈക്കൂട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. എന്റെ ചോദ്യം, തഹജ്ജുദ് നിസ്കാരത്തിന് ഉറങ്ങൽ നിർബന്ധമാണോ? കാരണം പലപ്പോഴും മസ്ജിദുൽ ഹറാമിലെല്ലാം പോകുമ്പോൾ രാത്രി പോയി സുബ്ഹി നിസ്കരിച്ചിട്ട് തിരിച്ചു വരാറുണ്ട്. അതിനെ കുറിച്ച് വിശദീകരിച്ചാൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. തഹജ്ജുദ് നിസ്കാരത്തിന് തഹജ്ജുദാണെങ്കിൽ ഉറക്കം വേണം, ഇല്ലാതെ ഉറങ്ങാതെ നിസ്കരിക്കുന്ന നിസ്കാരമൊന്നും തഹജ്ജുദാവൂല. എന്നാൽ ഖിയാമുല്ലൈലി എന്നതിൽ പെടും. അത് രണ്ടും രണ്ടായിട്ടും വരും, ചിലപ്പോൾ ഒന്നായിട്ടും വരും. ഇത് അല്പസമയം ഉറങ്ങിയതിന് ശേഷം രാത്രി ദീർഘമായി നിസ്കരിക്കുന്ന നിസ്കാരങ്ങളൊക്കെ ഖിയാമുല്ലൈലാണ്. അത് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷമാണ് എങ്കിൽ ഖിയാമുല്ലൈലുമാകും, അതോടുകൂടി തഹജ്ജുദുമാകും. ഹറമിൽ പോയിട്ട് രാത്രി തീരെ കിടന്നുറങ്ങിയില്ല, നേരം ഉൾക്കോളും, അങ്ങനെ തവാഫായിട്ടും നിസ്കാരമായിട്ടും അങ്ങനെ ഉപയോഗപ്പെടുത്തി, അല്ലെങ്കിൽ ഖുർആനോത്തും ഏത്തിക്കാഫും ഒക്കെ ആയിട്ട്, എന്നാൽ അത് തഹജ്ജുദാവൂല. എന്നാൽ രാത്രി ഉള്ള ഇബാദത്ത് എന്ന നിലക്ക് ഖിയാമുല്ലൈല് എന്നതിനെ സംബന്ധിച്ച് പറയാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ രാത്രി നൈറ്റ് ഡ്യൂട്ടിയുള്ള ആളുകൾ, ഓർക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, കിടന്നുറങ്ങാൻ ഏതായാലും കഴിയില്ല, ജാഗ്രത എപ്പോഴും വേണം. എന്നാ ആളുള്ള സമയം പരമാവധി ഒരു നല്ല കാര്യം ഉൾപ്പെടുത്തട്ടെ എന്നുള്ള നിലക്ക് കുറേ സമയം നിസ്കരിച്ചു രാത്രി,
അങ്ങനെ ചെയ്താൽ നല്ലത് തന്നെയാണ്, ഖിയാമുല്ലയിൽ എന്ന കൂലി കിട്ടുകയും ചെയ്യും, പക്ഷെ തഹജ്ജുദ് ആവൂല. തഹജ്ജുദ് ആകണമെങ്കിൽ ഉറങ്ങി എഴുന്നേറ്റതിന്റെ ശേഷം നിർവഹിക്കുമ്പോഴേ തഹജ്ജുദ് ആവുള്ളൂ. കാരണം അതിലൊരു വലിയ ജിഹാദ് ഉണ്ട് തഹജ്ജുദിൽ, മനസ്സിലായില്ലേ? രാത്രി സമയമായാൽ ഉറക്കത്തെ ഏതൊരു ശരീരവും ഇഷ്ടപ്പെടുന്നു, അത് ശരീരത്തിന്റെ പ്രകൃതിയാണ്. ആ ഇഷ്ടപ്പെടുന്ന ഉറക്കിൽ പ്രവേശിച്ചു കഴിഞ്ഞു, അപ്പൊ സ്വാഭാവികമായും മനുഷ്യ ശരീരം ആഗ്രഹിക്കുന്നത് ആ ഉറക്കം അങ്ങനെ നീണ്ടുപോകാനാണ്. അവിടെ നഫ്സിനോട് ജിഹാദ് ചെയ്ത് ആ ഉറക്കം വെടിഞ്ഞ് ഇബാദത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ അപ്പോഴാണ് തഹജ്ജത. തഹജ്ജത എന്ന് പറഞ്ഞാൽ ഉറക്കിനെ വെടിഞ്ഞുകൊണ്ട് എഴുന്നേറ്റു എന്നാ. അത് വരണമെങ്കിൽ ഉറങ്ങി എഴുന്നേറ്റെങ്കിൽ തന്നെ ആകൂ. അതിന് തോന്ന സമയം പുതച്ച് ഏ സിയൊക്കെ ഇട്ട് ബെഡ് കിടന്ന് മറ്റേ നമ്മളെ ബ്ലാങ്കറ്റ് കൊണ്ട് പുതച്ച് അങ്ങനെയൊന്നും വേണമെന്നില്ല. ഉറങ്ങുക എന്ന വാക്ക് സ്വാദിഖാകാൻ ആവശ്യമായ അല്പസമയം ഉറങ്ങി എഴുന്നേറ്റെങ്കിൽ തഹജ്ജുദ് ആവുള്ളൂ, ഇല്ലെങ്കിൽ ഖിയാമുല്ലയിലാവും, തഹജ്ജുദ് ആവൂല. ആ അദ്ദേഹം പോയി, അത് വന്ന പോലെ തന്നെ അങ്ങനെ ഡീസൈ പോയി എന്നാ തോന്നുന്നു. അടുത്ത ആൾ എടുത്തോളെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. ആര് മൈക്ക് എടുക്കുന്നത് കാണുന്നില്ലാണ്ട് അടുത്തത് സ്ഥിരാസന ചോദ്യം തന്നെയാണ് ഉസ്താദ്. നിസ്കാരത്തിൽ മൂന്ന് വട്ടം അനങ്ങിയാൽ നിസ്കാരം ബാത്തിലാകുമോ? എന്നാൽ അതിന്റെ ഇടയിൽ ഒരു ഇഖ്ലാസ് സൂറത്ത് ഓതുന്ന സമയം ഉണ്ടായാൽ ബാത്തിലാകുമോ എന്നാണ് ചോദിച്ചത്. ഒന്നുകൂടി ചോദിക്കാനോ? ചോദിക്കാം. നിസ്കാരത്തിൽ മൂന്ന് വട്ടം അനങ്ങിയാൽ നിസ്കാരം ബാത്തിലാകുമോ? എന്നാൽ അതിന്റെ ഇടയിൽ ഒരു ഇഖ്ലാസ് സൂറത്ത് ഓതുന്ന സമയം ഉണ്ടായാൽ ബാത്തിലാകുമോ എന്നാണ്. പിന്നെ അടുത്ത വേറെ ചോദ്യമുണ്ട്. നിസ്കാരത്തിന്റെ നിയ്യത്ത് നിസ്കാരത്തിന്റെ പ്രവൃത്തിയുടെ ചിത്രം മനസ്സിൽ കൊണ്ടുവരാൻ കൊണ്ടുവരാൻ നിർബന്ധമാണോ? നിസ്കാരത്തിന്റെ നിയ്യത്തിൽ നിസ്കാരത്തിന്റെ പ്രവൃത്തിയുടെ ചിത്രം മനസ്സിൽ കൊണ്ടുവരാൻ നിർബന്ധമാണോ? അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നിസ്കാരം സഹിയാകുമോ ചോദിക്കുന്നത്. മൈക്കോട്ട്. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ഈ രണ്ടെണ്ണം ചോദിച്ചാലോ അർജാസെ? അത് ഞാൻ ചിത്രം പറയാം, മനസ്സിലായി? നിയ്യത്ത് ചെയ്യുന്ന സമയത്ത് ഞാൻ നിർവഹിക്കാൻ പോകുന്ന നിയ്യത്തിനെ സംബന്ധിച്ചുള്ള ഒരു മൊത്തത്തിലുള്ള മുജ്മലായ രൂപം എന്നാ പറയാം, ഒരു മൊത്തത്തിലുള്ള രൂപം നമ്മുടെ മനസ്സിൽ വേണം. അതിൻ്റെ ഒരു രീതിയാണ് പറഞ്ഞത്, ഇന്ന നിസ്കാരമാണെന്നും ഫർളാണെന്നും ഞാൻ നിർവഹിക്കുന്നു എന്നും, അഥവാ ദുഹ്ർ എന്ന ഫർള് നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു, ജമാഅത്താണെങ്കിൽ ജമാഅത്തായിട്ട് ഞാൻ നിർവഹിക്കുന്നു എന്നുള്ള അതിൻ്റെ ഒരു രൂപം നമ്മുടെ മനസ്സിൽ വരണം. അല്ലാതെ തക്ബീറത്തുൽ ഇഹ്റാം മുതൽക്ക് തുടങ്ങി സലാം വീട്ടുന്നത് വരെയുള്ള പൂർണ്ണമായ വിശദ രൂപം മനസ്സിൽ വരാൻ പ്രയാസമാണ്. എന്നാൽ അതിൻ്റെ ഒരു മൊത്തമായ രീതി, ഈ നിർവഹിക്കാൻ പോകുന്ന നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ നിസ്കാരത്തിൻ്റെ ഒരു രൂപം മനസ്സിലുണ്ടാവുക എന്നതാണ് യഥാർത്ഥത്തിലുള്ള നിയ്യത്ത്. ഓക്കെ, ഒന്ന്. രണ്ടാമത്തെ അപ്പൊ പറഞ്ഞു, ഇനി ചിത്രം പറഞ്ഞപ്പോ തന്നെ ഒന്നാമത്തെ പോയി പോയതാ. ഒന്നാമത്തെ വേണമെങ്കിൽ പറഞ്ഞു, അല്ലെങ്കിൽ ഇനി രണ്ടാമത് എടുത്ത് ചോദിച്ചു. എനിക്കൊരു പണിയിക്കോട്ടല്ലേ. ആ മൂന്ന് അനക്കല്ലേ. അർജാസേ, ഓൻ ചാടാൻ വേണ്ടിട്ട് നിൽക്കുകയാണ്, ആകെ ചാടാനും പാടില്ല. ഇപ്പൊ അവിടെ അപ്പുറത്ത് കിട്ടി, എങ്ങനെ അറിയോ? മൂന്ന് അനക്കം തുടർച്ചയായി ഉണ്ടായാൽ നിസ്കാരം ബാത്തിലാവും. പക്ഷെ എങ്ങനെയായിരിക്കണം? വിരല് കൺപോള പോലെയുള്ള ലഘുവായ അനക്കം കൊണ്ട് നിസ്കാരം പാത്തിലാവൂല. അതേസമയത്ത് കൈ, തല, കാല്, ഉടല് പോലെയുള്ള ശരീരഭാഗം കൊണ്ട് തുടർച്ചയായി മൂന്നനക്കം വന്നാൽ നിസ്കാരം പാത്തിലാവും. തുടർച്ചയായ അല്ലാതെ മൂന്നോ മുപ്പതോ അനക്കം വന്നാലും നിസ്കാരം പാത്തിലാവുന്നതല്ല. അതാ പറഞ്ഞ് ഉദാഹരണം,
ഒരു കാലെടുത്ത് വെച്ച് അടുത്ത കാലം എടുത്തു വെച്ച് അവിടെ നിന്നു. ഉറുഫ് സാധാരണഗതിയിൽ തുടർച്ചയായിട്ട് എന്ന് കണക്കാക്കാവുന്ന പരിധിയുടെ സമയം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു കാലം എടുത്തു വെച്ച് പിന്നെ ഒരു കാലം എടുത്തു വെച്ചു. ഇപ്പൊ സംഗതി നാലായെങ്കിലും രണ്ട് പ്രവൃത്തിയായിട്ട് ഇപ്പൊ കൂട്ടിയിട്ടുള്ളൂ. ഇങ്ങനെ എത്ര ചെയ്താലും നിസ്കാരം ബാത്തിലാവുന്നതല്ല, തുടർച്ചയായി മൂന്ന് പ്രവൃത്തി വന്നാൽ നിസ്കാരം ബാത്തിലാവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അതെ, ഇമാമിന് ബോധക്ഷയം വന്നാല് എന്താ ചെയ്യേണ്ടി? അടുത്ത ആള് കയറിക്കുക, അപ്പോ ഇമാമിനെ രക്ഷിക്കേണ്ടത് എങ്ങനെയാണ്? പിന്നെ അതുപോലെ ഇമാമ നിസ്കാരത്തില് ഉറങ്ങിപ്പോയി, അത്തയ്യാതിൽ ഉറങ്ങിപ്പോയി, അപ്പൊ ഇമാമിനെ ഉണർത്താൻ എന്താ ചെയ്യേണ്ടത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ വബറകാത്തുഹു. ഇമാമിന് ബോധക്ഷയം വന്നാൽ അയാളെ രക്ഷിക്കാൻ ആരെങ്കിലും ആവശ്യമുള്ള ആളുകൾ അത് ശ്രമിച്ചാൽ ബാക്കിയുള്ള ആളുകൾക്ക് ഒരാളെ പകരം നിർത്തി അയാളെ തുടർന്ന് നിസ്കരിക്കാവുന്നതോ അല്ലെങ്കിൽ ഓരോരുത്തരും ഒറ്റക്ക് നിസ്കരിക്കാവുന്നതോ ആണ്. ജുമയാണെങ്കിൽ പക്ഷേ ഫർളാണല്ലോ, അപ്പോൾ ഒരു റക്കായത്തെങ്കിലും ജമാഅത്തായി നിർവഹിക്കൽ വുജൂബാണ്. അങ്ങനെയുള്ള സമയത്ത് ഈ ഖുതുബ കേട്ട ആളുകളിൽപ്പെട്ട ഒരാളെ ഇമാമായി പകരം നിർത്തി അയാളെ തുടർന്ന് ബാക്കി അതിന്റെ നിസ്കാരത്തിന് പുറത്തു പോകേണ്ട ആവശ്യമില്ല. കൂട്ടത്തിൽ ഒരാൾ മുന്നോട്ട് നിന്ന് ഇമാമാവുകയും ബാക്കിയുള്ളവർ അയാളോട് തുടരുന്നു എന്ന് കരുതുകയും ചെയ്താൽ മതി. അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. അതേസമയത്ത് ഇയാളെ രക്ഷിക്കാൻ ആവശ്യമുള്ള ആളുകൾ അതിൽ ഏർപ്പെടുകയും ചെയ്യാവുന്നതാണ്. മനസ്സിലായില്ലേ? പിന്നെ തന്നെ പറഞ്ഞ് രണ്ടാമത് വേറെ എന്തോന്നും കൂടി പറഞ്ഞു കഴിഞ്ഞല്ലോ. ഉറക്കം അങ്ങനെ ഉണ്ടാവുമോ? അവർക്കൊരു സാങ്കല്പിക ചോദ്യങ്ങളാകാനേ സാധ്യത കാണുന്നുള്ളൂ. ഉറങ്ങാ അത്തയ്യാത്തിലിരുന്ന് ഉറങ്ങണോനെ പിന്നെ ഇമാമാക്കാൻ പറ്റും? എനിക്കറിയില്ല. ഏതായാലും അങ്ങനെ സംഭവിച്ചു കൂട്ടിക്കോളി. ഇരിപ്പിടം ചന്തി നൽകുന്നത് ശരിക്കും ഉറപ്പിച്ചിരുന്ന് ഉറങ്ങാണെങ്കിൽ ഉതൊന്നും മുറിയില്ലല്ലോ. അപ്പൊ സുബ്ഹാനല്ലാ എന്ന് തസ്ബീഹ് ചൊല്ലുകയാണ് വേണ്ടത്. മനസ്സിലായില്ലേ? ഇമാമിന് ഇങ്ങനെയുള്ള വല്ല സഹവും സംഭവിക്കുമ്പോൾ നിസ്കാരം ബാത്തിലാകാത്ത കാര്യമാണെങ്കിൽ, നിസ്കാരം ബാത്തിലാകുന്നതാണെങ്കിൽ പിന്നെ തസ്ബീഹ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ലല്ലോ. നിസ്കാരം ബാത്തിലാകാത്ത അഥവാ ചന്തി ഉറപ്പിച്ച് ഇരുന്ന് കൊണ്ടുള്ള ഉറക്കം കൊണ്ട് നിസ്കാരം ബാത്തിലാവൂല, ഉദൂ മുറിയോ ഇല്ല. അങ്ങനെയുള്ള സമയത്ത് സുബ്ഹാനല്ലാ എന്ന് തസ്ബീഹ് ചൊല്ലുകയാണ് തസ്ബീഹിന് വേണ്ടത്. നേരത്തെ ആ ചോദ്യമാണ്, അതിന്റെ കൂടെയുള്ള ചോദ്യമാണ്. അത് ഈ രണ്ട് അനക്കത്തിന്റെ ഇടയിൽ ഇഖ്ലാസ് സൂറത്ത് ഓതുന്നതിന്റെ സമയം ഉണ്ടെങ്കിൽ അത് നിസ്കാരം ബാത്തിലാവും? ആ ചോദ്യം ഉണ്ടായിരുന്നു എന്റെ കൂടെ. ഈ അനക്കം അല്ലെങ്കിൽ നിസ്കാരം ബാത്തിലാന്ന് പറഞ്ഞതിന്റെ അതിനിടയിൽ ആ സൂറത്ത് ഓതുന്നതിന്റെ ആ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നിസ്കാരം ബാത്തിലാവുമെന്നാണ്. ആയിക്കോട്ടെ, അസ്സലാമു അലൈക്കും. വാലേക്കും സാ. അതൊക്കെ പറഞ്ഞില്ല അർജാസ്, ഇജ്ജ അവിടെ എനിക്ക് ഇജ്ജ ഉറങ്ങിയെന്ന് വെച്ച് തോന്നുന്നു. എനിക്ക് അവിടെ അയാളോട് വന്ന് അവിടെ തസ്ബീഹ് എല്ലാം പറയാ. ഞാനിപ്പോ പറഞ്ഞില്ലേ തുടർച്ചയാകാം, അല്ലെങ്കിൽ എന്നെ നമ്മളെ തമ്മിൽ ഭയങ്കര കേസിലാപ്പ ഇച്ചൊരു പാട്ട് കടാത്തതുകൊണ്ട് ഇനിയിപ്പോ എപ്പോഴും ഒരു ചോദ്യം ചോദിച്ചാൽ രണ്ടാമത്തെ ചോദ്യത്തിന് ഞാൻ അയക്കൂല. ആദ്യം പാട്ട് കടാത്തോടത്തോളം ഒരു പാട്ട് ഇജ്ജ് നാളെ ഞാൻ ദർസ് തുടങ്ങണതിന് മുമ്പ് ധൈര്യമായിട്ട് എഴുതി പഠിച്ചിട്ട് കാണാതെ കിട്ടണെങ്കിൽ നോക്കി കടലാസ് നോക്കിയിട്ടെങ്കിലും പാടിക്കൊള്ളണ്ടേ? അല്ലെങ്കിൽ ഇഞ്ചി ചോദിക്കാൻ പറ്റുന്ന ഒരു ദിവസം ഒരു ചോദ്യം ചോദിക്കാൻ പറ്റുള്ളൂ. അത് ഞാൻ പറഞ്ഞിടാ കുട്ടിയെ, കൂട്ടത്തിലാകാൻ പാടില്ല, തുടർച്ചയാകാൻ പാടില്ല, ഇടമുറിയണം. ഇടമുറിയൽ ഉറുഫാണ് കണക്കാക്കുന്നത്. ഉറുഫ് കണക്കാക്കുക എന്ന് പറയുന്ന കോലാണ് സുബ്ഹാനല്ലാ എന്ന് പറയുന്നത് പോലെ നാട്ടു നടപ്പനുസരിച്ച് കുൽഹുല്ലാഹു അഹദ് ഓതുന്ന സമയം എന്നൊരു പ്രത്യേക കൃത്യമായ കണക്കല്ല. മറിച്ച് ഈ ഒന്നാമത്തെ അനക്കവും പിന്നീടുണ്ടായ അനക്കവും തുടർച്ചയായതല്ല എന്ന് മനസ്സിലാക്കാവുന്ന രീതിയിൽ ഒന്നാമത്തേത് രണ്ടാമത്തേതിലേക്ക് ചേർക്കപ്പെടാൻ പറ്റാത്ത നിലക്ക് വേർതിരിയുന്ന നിലക്ക് രണ്ട് അനക്കവും തമ്മിൽ വെട്ടുപിരിഞ്ഞുകൊണ്ടാണെങ്കിൽ അങ്ങനെയുള്ള അനക്കം എത്ര ഉണ്ടായാലും നിസ്കാരം ബാത്തിലാവില്ല. അതേസമയത്ത് തുടർച്ചയായിട്ട് ഉണ്ടാവുമ്പോൾ ബാത്തിലാവുകയും ചെയ്യും. അതിലിപ്പോ ഒരു കുൽഹുവല്ലാഹു അഹദ് ഓതുക എന്നുള്ളതിനൊരു ഉദാഹരണമാണ്.
ഉദാഹരണം നല്ല പ്രായം പറയുന്നത് ഉറുഫാണ് അത് കണക്കാക്കേണ്ടത്. ഒന്നാമത്തേതും രണ്ടാമത്തേതും തമ്മിൽ തുടർച്ചയല്ല, വേർതിരിഞ്ഞിരിക്കുന്നു എന്ന് ഉറുഫനുസരിച്ച് കണക്കാക്കാവുന്ന അകലമുണ്ടായാൽ എത്ര ഉണ്ടെങ്കിലും നിസ്കാരം ബാത്തിലാവും. ഇല്ലെങ്കിൽ തുടർച്ചയായിട്ടാണെങ്കിൽ മൂന്ന് അനക്കം കൊണ്ട് നിസ്കാരം ബാത്തിലാവുകയും ചെയ്യും. അതൊക്കെ ഇനി വരുന്നുണ്ട് വിശദമായിട്ട്. നമ്മളിപ്പോ സുന്നത്തിങ്ങനെ എത്തുന്നല്ലുള്ളൂ. സുന്നത്ത് കഴിഞ്ഞിട്ട് നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ വിശദമായി തന്നെ ഇൻഷാല്ലാ അവിടെ പറയുകയും ചെയ്യും. അതെ, ഞാൻ ഇവിടെ സ്ഥാപനത്തിൽ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യാണ്. അപ്പൊ അവിടെയുള്ള ജോലിക്കാർക്കെല്ലാം കുടിക്കാൻ വേണ്ടി ചായപ്പൊടി പഞ്ചസാര ഒക്കെ ഈ ഡിപ്പാർട്ട്മെന്റ് തരുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് എനിക്ക് സ്വന്തമായിട്ട് ഡ്യൂട്ടി കഴിഞ്ഞാലും ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു സംശയം അത് സാർ മറുപടി പറഞ്ഞാലും. ഹലാലായത് മാത്രം തരട്ടെ, അത് അള്ളാഹു തൗഫീഖ്. ഏതായാലും ചുരുക്കം സൂക്ഷ്മത, ഡ്യൂട്ടി ടൈമിൽ ഉപയോഗിക്കലും അല്ലാത്ത സമയത്ത് അത് ഉപയോഗിക്കാതിരിക്കലുമാണ്. കാരണം അവിടെ ഡ്യൂട്ടി ചെയ്യുന്ന ആളുകൾക്ക് ഡ്യൂട്ടി സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ യഥാർത്ഥ ഉപയോഗം. ആ ഉപയോഗത്തിൽ ചുരുക്കുക, അത് കഴിഞ്ഞിട്ട് മറ്റ് നമ്മളെ സ്വന്തം പ്രൈവറ്റ് ആവശ്യങ്ങൾക്ക് അത് ഉപയോഗിക്കാതിരിക്കലാണ് സൂക്ഷ്മത. അതേസമയത്ത് നമ്മളങ്ങനെ സ്വന്തം എടുത്ത് മറ്റു സമയത്ത് ഉപയോഗിക്കുന്നത് കൊണ്ട് കമ്പനിക്ക് വിരോധമില്ല എങ്കിൽ എടുക്കാം, എന്നാലും സൂക്ഷ്മത അതല്ല. മനസ്സിലായില്ലേ? ഡ്യൂട്ടി ടൈമിൽ അനുവദിക്കപ്പെട്ട ആനുകൂല്യം ആ സമയത്ത് മാത്രം ഉപയോഗിക്കുകയും മറ്റ് സമയത്ത് അത് ഉപയോഗിക്കാതിരിക്കുകയാണ് വേണ്ടത്. ചില ആളുകളൊക്കെ വല്ലാതെ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെതല്ല വലിയ വിഷയങ്ങൾ തന്നെ, വണ്ടി കമ്പനിയുടെ വണ്ടി കമ്പനി ആവശ്യത്തിന് ഉപയോഗിക്കാൻ നമ്മളെ തന്നത്, നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിന്റെ പുറമെ പലരും അത് വാടകയ്ക്ക് വരെ ഓടുന്ന അവസ്ഥയുണ്ട്. അതൊക്കെ പരലോകത്തിൽ റബ്ബിന്റെ മുന്നിൽ നമ്മൾ കുറ്റക്കാരാകും. ഇത്തരം കാര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കി ആ അനുവദിക്കപ്പെട്ടതാണെന്ന് ഉറപ്പുള്ളോടത്ത് നിർത്തുന്നതാണ് സൂക്ഷ്മത. മനസ്സിലായില്ലേ? നമുക്കൊക്കെ നിസ്കാരത്തിൽ ഖുശൂ, നേരത്തെ ചോദ്യത്തിൽ വന്നില്ലേ, ഞാൻ പിന്നെ അടുക്ക് മറന്നു വരും, അപ്പം എനിക്ക് ഓർമ്മന്ന്. ഖുശൂ കിട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേക നിക്കർ, പ്രത്യേക നിക്കറൊന്നുമില്ല. അതിനായിട്ടൊരു നിക്കർ ചെല്ലിയിട്ട് ഖുശൂട്ട് കിട്ടൂല, മറിച്ച് യഥാർത്ഥ ഖുശൂ കിട്ടണമെങ്കിൽ നാം കഴിക്കുന്ന ഭക്ഷണം ഹലാലാണെന്ന് ഉറപ്പുള്ളതാവുമ്പോൾ നമ്മൾ അറിയാതെ നിസ്കരിക്കാൻ നിന്ന ഖുശൂ കിട്ടും. പിന്നെ നമ്മൾ ബോധപൂർവം ചെയ്യേണ്ട ഒരു കാര്യമാണ്, മറ്റ് ചിന്തകൾ കൽബിൽ വന്നാൽ അതിൽ നീണ്ടുപോകാതെ മനഃപൂർവ്വം അതിൽ നിന്നിട്ട് പിന്മാറുകയും നാം ചെയ്യുന്ന പ്രവൃത്തികളിലേക്ക് നമ്മുടെ ചിന്തയെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുക എന്നതാണ് യഥാർത്ഥത്തിൽ അതിനുള്ള വഴി എന്നുള്ളത്. അതിൽ നമ്മളെ ചിന്തയെ വല്ലാതെ ചിതറിക്കുന്നതും നിസ്കാരത്തിലേക്ക് കൽബ് കിട്ടാതിരിക്കാൻ കാരണമാവുന്നതിന് പ്രധാന കാരണം നാം ഉപയോഗിക്കുന്ന ഭക്ഷണം പൂർണ്ണമായിട്ടും ഹലാലല്ലാത്തതാണ് കാരണം. അപ്പൊ ഇങ്ങനെയുള്ള ഈ ശുഭത്തൊക്കെ ഒഴിവാക്കലാണ് ഖൈർ എന്ന് ഉണർത്തുന്നു. ഓക്കെ. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടല്ലോ. ഞാൻ സൗദിയിലാണ്. പള്ളിയിൽ ചെന്നപ്പോൾ ഒരു സൗദി ശബ്ദമല്ല സുഹൃത്തുക്കൾ, എന്താണ് ആദ്യൊരു സുഹൃത്തുക്കൾ അതിന് തീരെ ശബ്ദമല്ല, രണ്ടാമത് ചോദിച്ചാൽ അത് പറയുന്നതിന് തിരിയണില്ല. അപ്പോ സമയം ബാങ്ക് കൊടുക്കണമുണ്ട്, അതുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. ഒരു ചോദ്യം വേണമെങ്കിൽ ആർക്കെങ്കിലും മൈക്ക് ശബ്ദം ഉള്ളവരുണ്ടെങ്കിൽ ഒറ്റ ചോദ്യം ചോദിക്കാം, ബാങ്ക് കൊടുക്കുന്നുണ്ട്, ഞാൻ നിർത്തും. ഇപ്പോ അജ്ജ് നിർബന്ധമുള്ള ഒരാള് അജ്ജ് പോക്ക് നീട്ടി വെച്ച് ഇടയ്ക്ക് ഉംറക്ക് പോകുന്നതിന്റെ വിധി എന്താണ്? അതേപോലെ ഫർദായ ഉംറ, സുന്നത്തായ ഉംറ, അതൊന്ന് ഉസ്താദ് ഒന്ന് വിശദീകരിക്കുക. അജ്ജ് നിർബന്ധമുള്ള ആള് അജ്ജ് പോക്ക് നീട്ടിവെച്ച് ഇടയ്ക്കിടയ്ക്ക് ഉംറക്ക് പോകുന്നതിന്റെ വിധി എന്താണ്?
ജീവിതത്തിൽ കഴിവും സൗകര്യവും ഒത്തണങ്ങി ആൾക്ക് ഒരിക്കൽ ഹജ്ജ് ചെയ്യൽ നിർബന്ധമുള്ളതുപോലെ ഒരിക്കൽ ഉംറ ചെയ്യലും നിർബന്ധമുണ്ട്. അതാണ് നിർബന്ധമായ ഉംറ എന്ന് പറയുന്നത്. ജീവിതത്തിൽ പ്രത്യേകം നേർച്ചയാക്കിയിട്ടില്ലെങ്കിൽ കഴിവുണ്ട്, ശാരീരികമായും സാമ്പത്തികമായും യാത്രാ സൗകര്യ സംബന്ധമായും കഴിവുള്ള ഒരാൾക്ക് ഒരിക്കൽ ഉംറ ചെയ്യൽ നിർബന്ധമാണ്, അതുപോലെ തന്നെ ഒരിക്കൽ ഹജ്ജ് ചെയ്യലും നിർബന്ധമാണ്. ഫർളായ രണ്ട് കാര്യങ്ങളുള്ളതിൽ ഒന്ന് ചെയ്തു മറ്റേ മാറ്റി വെക്കുന്നത് ഹറാമല്ല, എങ്കിലും കഴിയുന്നതും സൗകര്യങ്ങൾ ഒത്തിണങ്ങിയാൽ മാറ്റിവെക്കാതെ ഫർളായ ഹജ്ജ് നിർവഹിക്കല് നിർബന്ധമാണ്. സംഗതി വശാൽ പിന്നീട് ചെയ്യാം 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 എന്നെഴുതി മാറ്റിവെച്ച് പിന്നീട് ഹജ്ജ് ചെയ്യാൻ സൗകര്യം കിട്ടാതെ മരിക്കേണ്ടി വന്നാൽ ആള് ഫാസിക്കാണ് എന്ന് വരും. മാത്രവുമല്ല സ്വത്തിൽ നിന്നും ഹജ്ജ് ചെയ്യിക്കൽ വുജൂബാവുകയും ചെയ്യും. മനുഷ്യന്റെ ആയുസിനെ പറ്റിയിട്ടൊന്നും പറയാൻ കഴിയില്ലല്ലോ. അപ്പൊ കഴിയുന്നതും ആരോഗ്യമുള്ള സമയത്ത് തന്നെ ഒരിക്കൽ ഹജ്ജ് ചെയ്ത് ആ ഫർദ് നിർവഹിക്കുകയാണ് വേണ്ടത്. എന്നാൽ അതുകൊണ്ട് ഉംറ ചെയ്യുന്നതിന് തെറ്റില്ല, ഒരിക്കൽ ഉംറ ചെയ്യലും ഫർദുണ്ട്. രണ്ടുകൂടി ഒരു യാത്രയിലായിക്കൊള്ളണമെന്നില്ല. ആദ്യം ഉംറന്റെ ഫർദ് വീട്ടി പിന്നീട് ഹജ്ജിന്റെ ഫർദും വീട്ടാവുന്നതാണ്. ഏതായാലും രണ്ടും ഓരോ പ്രാവശ്യം ഫർളാ. ഒരു പ്രാവശ്യം നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നീട് പ്രത്യേകം നേർച്ചയാക്കിയിട്ടില്ലെങ്കിൽ പിന്നീട് ചെയ്യുന്ന ഹജ്ജും അതുപോലെ തന്നെ പിന്നീട് ചെയ്യുന്ന ഉംറയും സുന്നത്താണ്. സുന്നത്താണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെ പോയിക്കൊള്ളും എന്ന് നിർബന്ധിച്ച പോലെ സുന്നത്തേ ഉള്ളൂ. ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഫർളായ ഹജ്ജാണെങ്കിലും ഫർളായ ഉംറയാണെങ്കിലും സുന്നത്തായ ഹജ്ജാണെങ്കിലും സുന്നത്തായ ഉംറയാണെങ്കിലും ഒക്കെ ഒരു വിധിയാണ്. ചെയ്ത് പൂർത്തിയാക്കൽ നിർബന്ധമാണ്. പൂർത്തിയാക്കുന്നതിന് തടസ്സം വന്നാൽ കളവ് വീട്ടലും നിർബന്ധമാണ്. അപ്പോ ഒരു പ്രാവശ്യം മൂന്ന് കഴിവും, ശാരീരികമായും കഴിവുണ്ട്, സാമ്പത്തികമായും കഴിവുണ്ട്, യാത്ര സംബന്ധമായ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ ഒരിക്കൽ ഹജ്ജ് ചെയ്യലും അതുപോലെ തന്നെ ഒരിക്കൽ ഉംറ ചെയ്യലും ഫർളാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാനും ശരിയായ നിലക്ക് നിസ്കാരാദി കർമ്മങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് നിർവഹിച്ച് അവസാനം ഈമാൻ സലാമത്തായി ഹുസ്നുൽ ഖാതിമത്തോടുള്ള മൗത്ത് തന്ന അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗഫൂർ അൽമുദബീൻ വറഹംനാ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. സയ്യിദ് ഉസ്താദിന്റെ ക്ലാസിന്റെ സമയമാണ്, ഉസ്താദ് എത്തിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഉണ്ടെങ്കിൽ ഉസ്താദ് അവർകളെ ബഹുമാനപൂർവ്വം മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വ